الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا وكثرت ذنوبنا فأدركنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العلي العظيم قال النبي المصطفى المختار محمد صلى الله عليه وسلم لن يخرج أحدكم من الدنيا حتى يعلم أين مصيره وحتى يرى مقعده من الجنة أو النار صدق رسوله الكريم صلى الله عليه وسلم പവിത്രമായ വേദിയിൽ സമാധാനീയനായ അധ്യക്ഷൻ എസ് വൈ എസിന്റെ പ്രസിഡന്റ് കൂടിയായ യു കുഞ്ഞു അഹമ്മദ് ഹാജി സാഹിബ് ലളിത മനോരവും വശ്യസുന്ദരവും സരള സുന്ദരവുമായ ആശയങ്ങളും വാക്കുകളും കോർത്തിളക്കി സ്വാഗതം കൊണ്ട് വേദിയെ തൊട്ടുണർത്തിയ പ്രിയങ്കനായ സുഹൃത്തും നജ്മുൽ ഹുദ മസ്ജിദ് ഖതീബും സമസ്തയുടെ മുഫത്തിഷുമാരിൽ പ്രഗത്ഭനായ പ്രിയങ്കനായ ഉസ്താദ് ഉസ്മാൻ ഫൈലി ബഹുമാന്യനായ മുഹമ്മദ് അലി ദാരിമി പരവക്കൽ ഉസ്മാൻ കുട്ടി ഹാജി ഇല്ലിക്കാട്ടിൽ കുഞ്ഞലവി ഹാജി
അലവി, തൈക്കാട്ട്, നാസർ ഹാജി, കാവുങ്ങൽ, കുരിക്കുന്നത്ത് സൈദലവി, സുഫിയാൻ അമേരി, അമരയിൽ കെ മുഹമ്മദ് മാസ്റ്റർ, മലയിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, ബഹുമാന്യനായ ചെമ്മുക്കൻ കുഞ്ഞാപ്പുഹാജി പോലെയുള്ള സ്റ്റേജിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിൽ സംഗമിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ, മുത്തല്ലിമീങ്ങൾ, വന്യവയോധികരായ കാക്കക്കാരണവന്മാർ, സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളും പ്രവാചക പ്രേമികളുമായ യുവജന സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ എൻ്റെ സ്വന്തം ശരീരത്തോടും ബഹുമാനപ്പെട്ട സഹൃദയരായ കേൾവിക്കാരോടും പ്രഥമമായും പ്രധാനമായും ഞാൻ ഉണർത്തുകയാണ്, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാകപ്പിഴവുകളും പാളിച്ചകളും ഗഫ്ഫാറായ റബ്ബ് നമുക്ക് പുറത്തു നിന്ന് ഭാവിയെ പാപമുക്തമാക്കാൻ അള്ളാഹു തഖ്വയുടെ ഊർജം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് സഹോദര സഹോദരിമാർ വിവിധ ഭാഗങ്ങളിലായി ബർസഖിയ ലോകത്ത് കഴിയുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ കണ്ണുപോലും നിറയുന്ന അവസ്ഥയിൽ ഇവിടെ നിലാവ് പോലെ പ്രകാശം പരത്തുകയും ഒരു വലിയ ജലധാര പോലെ പാവങ്ങളുടെ കുടിനീരാവുകയും മുഹിബ്ബീങ്ങളുടെ ഹൃദയമാകുന്ന കോട്ടകളിൽ മരിക്കാത്ത ഓർമ്മയിൽ ജ്വലിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഈ നാടിൻ്റെ സെക്രട്ടറിയും പ്രദേശങ്ങളിലൊക്കെ നിസ്വാർത്ഥമായ സേവനം കൊണ്ടും ആധ്യാത്മികമായ വേദികളിലെ തോഴനെന്ന് ബഹുമാന്യനായ ഉസ്മാൻ ഫൈലി സൂചിപ്പിച്ചതുപോലെ അതിലൊക്കെ കർമ്മ നിരതനായിരുന്ന ബഹുമാന്യനായ മരക്കാർ ഹാജി സാഹിബ്, അദ്ദേഹത്തിൻ്റെ മൂന്നാം ആണ്ടാണ് എന്നാണ് ഫൈലിയുടെ സ്വാഗത ഭാഷയിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടത്. അദ്ദേഹത്തെ ഞാൻ കണ്ടതായിട്ട് ഓർക്കണില്ല, കണ്ടിരിക്കാം, പക്ഷേ ഒരു വലിയ പരിചയമുള്ള ആളെ കുറിച്ച് വേർപാടിൻ്റെ നൊമ്പരം പറയുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാളും എൻ്റെ ഹൃദയം തുടിച്ചു എന്നത് ഒരു സത്യമാണ്. ആ വലിയ മനുഷ്യസ്നേഹിയായ മഹാമനീഷിയുടെ ഭൗതികമായ തിരക്കുള്ള ജീവിതത്തിനിടയിൽ ജനസേവനത്തിന് അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടുണ്ടാക്കിയ ഒരു ഇന്ദ്രജാലമാണ് ഞങ്ങളുടെ ഹൃദയത്തെ ചലിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് വിഷയാവതരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യ സ്നേഹിയായിരുന്ന, ആ പ്രവാചക സ്നേഹിയായിരുന്ന, ജനസമുദ്ധാരണത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ ആരോഗ്യം പണയം വെച്ച ആ വലിയ മനുഷ്യൻ്റെ ബർസഖിയായ ലോകത്തേക്ക് അള്ളാഹുവിടെയുള്ള സകല നന്മകളുടെയും സവാബ് ഒന്നും വഴിയാതെ പൂർണ്ണമായി എത്തിച്ചു കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഒരുപാട് ആളുകൾ, കാരണവന്മാർ, രോഗികൾ ഒക്കെ ഉണ്ട്, സദസ്സിലുണ്ട്. അള്ളാഹു തആല അവർക്ക് രോഗങ്ങൾ ശിഫായി കൊടുക്കട്ടെ. അവർക്ക് നമുക്കൊക്കെ അവൻ്റെ തോഴത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ദീർഘമായൊരു പ്രഭാഷണം എന്നതിലപ്പുറം നന്നാവാനുള്ള ചില തത്വങ്ങൾ എന്നെയും നിങ്ങളെയും കേൾപ്പിച്ചുകൊണ്ട് പിരിയുക എന്നതാണ് എല്ലാ സദസ്സുകളിലെയും ലക്ഷ്യം. ഇവിടെയും അതിന് ഭിന്നമല്ല. ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ചർച്ചാ വിഷയം റൂഹ് പിരിയുമ്പോൾ എന്നതാണ്. റൂഹ് പിരിയുമ്പോൾ, റൂഹ് വിട്ടുപിരിയുമ്പോൾ എന്നതാണ്. അതന്നെയാണ് എല്ലാവരും പേടി, എന്താവുന്നുള്ള ആശങ്കയിലാണ്. ഈ ലോകത്തൊരു മനുഷ്യനെ പിടിച്ചെടുത്തോളം ഏറ്റവും വലിയ പേടി വിഷയമാണ്. റൂഹ് വിട്ടുപിരിയുമ്പോൾ എന്താകും എന്ന ആശങ്കയാണ്, ഭീതിയുടെ മുൾമുനയിലാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ഈമാൻ പൂർണ്ണമാവാൻ ഒരു പക്ഷിക്ക് രണ്ട് ചിറകുള്ളതുപോലെ രണ്ട് ചിറക് വേണം. ഒന്ന് റജായിൻ്റെ ചിറക്, മറ്റൊന്ന് ഹൗഫിൻ്റെ ചിറകാണ്. നിങ്ങളൊന്ന് ഉള്ളുകൊണ്ട് മനസ്സിലാക്കി വെക്കുക, ഒരു പക്ഷി രണ്ട് ചിറകൊണ്ടല്ലാതെ പറക്കൂല. അതിൻ്റെ ഒരു ചിറവിന് ചതവ് വന്നാൽ
പറക്കും, പക്ഷെ ഭംഗിയാവൂല. രണ്ട് ചിറകും പോയാലോ പറക്കൂല, പിന്നെ വേട്ടയാടി പിടിക്കാനും അറുക്കാനൊക്കെ സുഖമാണ്. എന്നതുപോലെ മുഅ്മിനായ മനുഷ്യന് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നുയരാൻ രണ്ട് ചിറക് അള്ളാഹു റൂഹിനെ നൽകിയിട്ടുണ്ട്. ഒന്ന് റജായിന്റെ ചിറക്, മറ്റൊന്ന് ഹൗഫിന്റെ ചിറക്. ഇതിലെ റജായിന്റെ ചിറകിന് ചതവ് വന്നാൽ പറക്കാൻ കഴിയില്ല. ഹൗഫ് മാത്രമായിട്ട് കാര്യമില്ല, പടച്ചോനെ പാമ്പ് പേടിക്കുമ്പോൾ ഇങ്ങനെ പേടി മാത്രം, ഒരു സ്നേഹവും പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തെത്താൻ കഴിയില്ല, ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. പിന്നെന്ത് വേണം? പേടി വേണം, പ്രതീക്ഷയും വേണം. എന്നാ പ്രതീക്ഷ മാത്രം അവനും ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല. അങ്ങനെ രണ്ട് ചിറകാണ്, ഒന്ന് റജായിന്റെ ചിറക്, മറ്റൊന്ന് പേടിയുടെ ചിറക്. ഒന്ന് പ്രതീക്ഷയുടെ ചിറക്, മറ്റൊന്ന് പേടിയുടെ ചിറക്. അതിൽ പേടി വളരെ പ്രധാനപ്പെട്ടത് ആക്കിബത്തിന്റെ കാര്യത്തിലാണ്. എല്ലാ പേടിയുടെയും കേന്ദ്രം അതാണ്. നാളെ ഭക്ഷണം കഴിക്കാൻ പറ്റോ, നാസക്ക്, ഇതൊന്നുമല്ല വിഷയം, ആക്കിബത്ത് എന്താകും എന്നതാണ്. എല്ലാ പേടിയുടെയും കേന്ദ്ര ബിന്ദു അതാണ്, ആക്കിബത്ത് എന്താവും. നമ്മുടെ ഈ പ്രവർത്തനങ്ങളും യാത്രയും പ്രസംഗവും പ്രബന്ധവും സ്വാഗതവും ഉദ്ഘാടനവും എല്ലാം എന്തിനാണെന്നറിയോ? നിസ്കാരം നോമ്പും ഈ നന്മകളൊക്കെ ആ ഒരു സെക്കൻഡിന് വേണ്ടിയാണല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കും അല്ലേ, ആ ഒറ്റ സെക്കൻഡിന് വേണ്ടിയാണ്. ആ സെക്കൻഡ് വരെ ഒരു മനുഷ്യൻ സീതാ ട്രാക്കിലാണ് കൂട്ടുക, വളരെ നല്ല മനുഷ്യനാണ്. പക്ഷെ ആ സെക്കൻഡിൽ ട്രാക്ക് പഴച്ചാൽ ഉള്ളതൊക്കെ ബാത്തിലായി. നേരെ മറിച്ചോ, ഒരു മനുഷ്യൻ തമ്മാടിയായി ജീവിച്ചു, കള്ളിന്റെയും പെണ്ണിന്റെയും മണ്ണിന്റെയും പൊന്നിന്റെയും ജീവിതമുദ്രയിൽ ഈമാനികമായ പ്രകാശത്തെ പൈശാചിക അറവശാലയിൽ ഏൽപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മലീമസമാക്കിയവനെ മരണത്തിന്റെ ഏതാനും സെക്കൻഡുകൾ കൊമ്പിൽ അവന്റെ ഹൃദയമൊന്ന് പരിവർത്തനത്തിന് വിധേയമായി. അവനൊന്ന് അല്ലാ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പാപങ്ങളുടെ ഹിമാലയ കുമ്പാരക്കെട്ടുകളെ തകർത്തുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് അല്ലാന്റെ തൃപ്തിയിലേക്ക് അങ്ങ് കുതിച്ചാ അവന്റെ ആക്കിബത്ത് നന്നായില്ലേ? ആ സെക്കൻഡാണ് പ്രധാനം. ഈ എല്ലാ മണിക്കൂറുകളും, നമ്മുടെ എല്ലാ മണിക്കൂറുകളും എല്ലാ ദിവസവും ആ സെക്കൻഡ് പഴച്ചാ ബാത്തിലാണ്. സക്കറാത്തിന്റെ സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫി ഹുസ്ർ, മനുഷ്യൻ തീരാ പരാജയത്തിലാണ്. ആ സെക്കൻഡാണ് പ്രധാനം. അതുകൊണ്ട് ആ സെക്കൻഡ് അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ. ഒന്നാമയും പറയാം, ആ സെക്കൻഡ് അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ. ശ്വാസം അങ്ങോട്ട് വലിക്കുന്നുണ്ട്, ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങണുണ്ട്. അങ്ങോട്ട് വലിച്ചത് താഴോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മയ്യത്ത്, താഴോട്ട് വലിച്ചത് മേലോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മയ്യത്ത്. പിന്നെ എത്ര കോടികൾ കൊടുത്താലും ഈ പേര് മാറി കിട്ടൂല. അതാണ് ആ സമയം, അതാണ് എല്ലാരും പേടി. ലോകത്തെ എല്ലാ സൂഫിയാക്കളും പേടിച്ചത് അതിനാണ്. പേടിയുള്ള മുഴുവൻ ആളുകളുടെയും ഹാർട്ട് അടിച്ചത് അതിനാണ്. സൗന്ദര്യം കൊണ്ട് അമ്പിയാക്കളിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ ഭൗതികമായി തനിക്ക് നൽകിയ നിഅമത്തുകളുടെ ആയുധങ്ങളെ താഴെ വെച്ചുകൊണ്ട് കീഴടങ്ങുകയാണ്. അള്ളാഹുവേ, നീ എനിക്ക് രാജാധികാരം നൽകിയിട്ടുണ്ട് തമ്പുരാനെ. സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള വൈജ്ഞാനിക ശേമുഷിയും നിന്റെ വരദാനമായി ഈ പാവപ്പെട്ട യൂസഫിന് കിട്ടിയിരിക്കുകയാണ് അല്ലാഹ്. പക്ഷേ എനിക്കിത് പോരാ തമ്പുരാനേ,
എൻ്റെ തേട്ടവും എൻ്റെ കരുത്തും എൻ്റെ നെയ്യത്തും എൻ്റെ സമവും എൻ്റെ വിചാരവും എൻ്റെ ആഗ്രഹവും എൻ്റെ ഉള്ളിൻ്റെ പേടിയും എനിക്ക് താണുകയാണ് യജമാനൻ എന്നോട് ചോദിക്കാനുള്ളത് തവഫനി മുസ്ലിമൻ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ റൂഹ് പിരിയുന്ന സമയത്ത് എനിക്കതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ കൊളത്തി തന്നെ റബ്ബേ ആര് നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാം ഇബ്നു നബിയില്ലാഹ് വബ്നു നബിയില്ലാഹ് വബ്നു നബിയില്ലാഹ് പാരമ്പര്യം തന്നെ അമ്പിയാക്ക പാരമ്പര്യം തന്നെ അമ്പിയാക്ക അവരുടെ പ്രാർത്ഥനയാണ് എന്റെ വെള്ളിപ്പാരൊക്കെ വലിയ ആളുകളാണ് ഞാനും വലിയ ആളാണെന്ന് സമാധാനത്തിൽ നിൽക്കല്ല ചെയ്തത് എന്ന പാരമ്പര്യം കണ്ടുകൊണ്ട് സമാധാനിക്കണമെങ്കിൽ യൂസഫ് നബി ഇസ്ലാം സമാധാനിക്കണം. നമുക്കിപ്പോൾ കുറെ പാരമ്പര്യത്തിന്റെ വലിപ്പം പറയാനേ അറിയുള്ളൂ. വല്യപ്പ വലിയ മഹാനായിരുന്നു. വല്യപ്പാന്റെ എളാപ്പാന്റെ നിസ്കാരത്താമ നെറ്റി മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ കാണുന്ന പള്ളിയൊക്കെ മൂത്താപ്പാന്റെ മോണ്ടാക്കിയതാണ്. വല്യപ്പാക്ക് ആനണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമുക്കൊരു പൂച്ചക്കുട്ടിയെങ്കിലും വേണം. അവരൊക്കെ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകും. പക്ഷെ നമ്മളെന്തായി പോകും? ഇവിടെ പാരമ്പര്യം കൊണ്ട് സമാധാനിക്കുകയാണെങ്കിൽ സമാധാനിക്കേണ്ടത് യൂസഫ് നബിയാണ്. വാപ്പ നബി, വാപ്പാന്റെ വാപ്പ നബി, വാപ്പാന്റെ വാപ്പ, അങ്ങനെ അമ്പിയാക്കളുടെ പരമ്പരയാണ്. എന്നിട്ട് താനും നബി. എന്നിട്ട് ദ്വാരം എന്താ അറിയോ? തൗഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. സ്വപ്ന വ്യാഖ്യാനം പോരാ, പടച്ചവനെ എനിക്ക് ഭരണം പോരാ, എനിക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പോരാ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. പോരാ വ അൽഹഖനി സ്വാലിഹൻ എന്നല്ല, വ അൽഹഖനി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങൾ ഒരുമിച്ചുകൂടുന്ന സംഗമമായ സ്വർഗീയ ഭൂമികയില് എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അള്ളാഹിനെ പേടിച്ചാൽ നമുക്ക് എടുക്കാൻ പോകുള്ളത്? ആ ശ്രദ്ധിക്കണേ, പാമ്പിനെ പേടിച്ചാൽ നമ്മൾ പാമ്പിനെ തൊട്ട് ഓടുക ചെയ്യാം അല്ലേ? നാളെ ഞാൻ ഒരാളെ കണ്ട് കതച്ച് ഓടിയിട്ട് കാൽമൊക്കെ നന്നായിട്ട് മണ്ണായിട്ട് ഓടിയാൻ എന്ത് വെച്ച് നായനെ കണ്ട് പേടിച്ച് ഓടിയെന്ന് പറഞ്ഞു അല്ലേ? അള്ളാഹിനെ പേടിച്ചാൽ എടുക്കാൻ ഓടുക? പാമ്പിനെ കണ്ട് പേടിച്ച് നമുക്ക് ഓടാം, പാമ്പില്ലാത്തടത്തേക്ക് ഓടാം. നായനെ കണ്ട് പേടിച്ച് നമുക്ക് ഓടാം, നായില്ലാത്തടത്തേക്ക്. അള്ളാഹിനെ പേടിച്ചാൽ അള്ളല്ലാത്തക്ക് ഓടുക. എടുക്കാൻ ഓടുക? അള്ളാഹിനെ പേടിച്ചാൽ എടുക്കാൻ ഓടുക. ഒന്ന് ഒന്ന് ഒരു ഒരു സെക്കൻഡ് ചിന്തിച്ച് നോക്കാണ്. ചിന്തയാണ് മനുഷ്യനെ മനുഷ്യനാക്കണേ. ചിന്തയാണ് ചിന്ത. മനുഷ്യൻ എന്നുള്ളതിന് ഡെഫനിഷൻ തന്നെ അഹവാനും നാത്തിക്കുന്നാണ്. എൻ്റെ അർത്ഥം ചിന്തിക്കണ മൃഗം എന്നാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ചിന്തക്ക് പ്രാധാന്യം കൊടുത്തത്. അല്ലാഹു റസൂൽ അങ്ങനെയാണ്. തഫക്കുറു സാഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി സിത്തീന സന നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ ഓപ്പറേറ്ററോട് തുടക്കത്ത് പറഞ്ഞ മോനെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഉണ്ടായിട്ടില്ല, എൻ്റെ ഉസ്താമാരൊക്കെ ഉണ്ടായിക്കണേ അറിഞ്ഞ്. അപ്പോൾ കുട്ടിക്ക് ആ ഉസ്താമാരെ ഗുരുത്തണ്ടാണ്, കാരണം ഈ എന്തോ ഒരു കളിയോടെ കളിച്ച് ആദ്യത്തെ അവസ്ഥയ്ക്ക് ഉണ്ടാക്ക. ആ ഒരു മണിക്കൂർ നേരത്തെ ചിന്ത ഹൈറു മിൻ ഇബാദത്തി സിത്തീന സന. ചിന്തിക്കണേ, അമാർ ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈൻ. ആ സിത്തീനക്ക് ഒരു കണക്കുണ്ട്. അമാർ ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈൻ, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെ 70-ന്റെ ഇടയിലാണ് എന്നാണ്. അപ്പൊ നിങ്ങൾ സ്റ്റേജ് നോക്കും, ഇതിൽ 70-ന്റെ മേലുള്ളവരുണ്ടാവും ചിലപ്പോ അല്ലേ? അല്ലേ സുമൈസി, 70-ന്റെ മേലുള്ളവരുണ്ടാവും. പേടിക്കണ്ട, ഹദീസ് ഇനിയുണ്ട്. മുഹമ്മദ് മുസ്തഫ. ആ ശരി തന്നെയാണ്. ആ 60-ന്റെ 70-ന്റെ മേലെ വളരെ വിരളം ആളുകളെ പോകൂ. ഈ സാഹസം നോക്കാണി, നമ്മള് മദീനയിലേക്ക് തിരിഞ്ഞിട്ട് പറയും സദഖത യാ റസൂലല്ലാഹ് എന്ന് പറയും. 70-ന്റെ മേലുള്ള ആളുകൾ ഈ സാഹസിൽ കുറവല്ലേ? ഒന്ന് നിങ്ങളുണ്ടാവും, നിങ്ങൾക്ക് 70-ന്റെ മേലെ ആയാ പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ അല്ലേ? ഇങ്ങനെ ഒരു 10-12 ഉണ്ടാവും, ബാക്കിയൊക്കെ റസൂലുള്ളാഹ് കണ്ടോ. അല്ലാണ്ട് റസൂൽ പറഞ്ഞ ആ കെട്ട് കെട്ടന്നെ അതിന്റെ മേലെ ഉയരാൻ ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത് സമൂഹത്തിൽ വളരെ വിരളം പേര് മാത്രമേയുള്ളൂ എന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ അന്നബി സല്ലല്ലാഹു അലൈഹി
صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه ഹൃദയത്തിന്റെ പ്രവിശാലതയെ മാനസങ്ങളുടെ സംസ്കാരമേ വിശ്വാസത്തിൻ്റെ വിമോചകനെ മണ്ണിലും മണ്ണിലും സുൽത്താനെ കരയിലും കടലിലും പ്രകാശമേ പരലോകത്തിൻ്റെയും പ്രതാപമേ ഹൃദയത്തിൻ്റെ ചൈതന്യമേ ഈമാനിൻ്റെ അടിസ്ഥാനമേ സ്വർഗീയമായ സ്വർഗീയമായ ഭവനത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരാ നാളെ സ്വർഗീയമായ വാതിലിൻ്റെ വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാക്ഷാൽ ആദം അലൈഹിസ്സലാം വരെ എൻ്റെ അനുയായിയായി എൻ്റെ പതാകയ്ക്ക് കീഴെയായിരിക്കുമെന്ന് ഏതൊരു പവിത്രമായ നാക്കിലൂടെ ലോകം കേട്ടോ ആ നാക്കിൻ്റെയും വാക്കിൻ്റെയും മേനിയുടെയും മക്കാമിൻ്റെയും സാഹിബായ സയ്യിദുൽ കൗനൈനി മുഹമ്മദുർ റസൂലുള്ളാഹ് ണുങ്ങളൊന്നും ഉറക്ക സ്ഥലത്തില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് തഫക്കുറു സാത്തിൻ ഖൈറു മിൻ ഇബാദത്തി സിത്തീന സന ഒരു മണിക്കൂർ നേരത്തെ ചിന്തക്ക് 60 കൊല്ലത്തിൻ്റെ മീതെ ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു മണിക്കൂർ പ്രസംഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 2 മണിക്കൂർ പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രസംഗം ഇരുന്ന് ചിന്തിച്ചിട്ട് കേട്ടാൽ ഒരു 120 കൊല്ലം ജീവിച്ച ഇബാദത്ത് ജീവിച്ചതിൻ്റെ കൂടിയല്ല ജീവൻ ഉണ്ടായിട്ട് എന്താ കാര്യം ആയുസ് കൂടിയിട്ട് കാര്യമൊന്നുമില്ല ഇബ്ലീസിന് എത്ര ആയുസ്സുണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ആയുസ് ഉണ്ടാവണോ ഹക്കോ ഇഖ്ലാസോ ഒപ്പം ഉണ്ടാവണോ തൂബ ലിമൻ ത്വാല ഉംറു വഹസുന അമലു ആയുസ് സുദീർഘമാവുകയും ആ ആയുസ്സിൽ മൊത്തം നന്മകൾ സജീവമാക്കുകയും ചെയ്ത ആൾക്കാണ് സകല മംഗളവും എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ കൂട്ടത്തിൽ അള്ളാഹുത്താല അവിടെ ആയുസ്സുള്ള ഒരുപാട് ഇതൊക്കെ നന്മ അല്ലെങ്കിൽ വേറെ എന്താ അള്ളാഹുത്താല അവരൊക്കെ പെടുത്തട്ടെ അള്ളാഹുത്താല അവരൊക്കെ പെടുത്തട്ടെ പിന്നെ എതിരായിട്ടൊരു ദുആയുണ്ട് ഓ വൈലുൽ ലിമൻ ത്വാല ഉംറുഹു വസാഅ അമലു ഒരുപാട് കാലം ജീവിച്ചിട്ട് വിത്തിനെയും ഫസാദായിട്ട് നടക്കുന്ന മനുഷ്യന്മാർക്കാണ് സകല നാശവും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അപ്പൊ പലയിടത്തും ബസ് സ്റ്റോപ്പിലൊരു ബെഞ്ചാണ് ആ ബെഞ്ച് കണ്ടാത്തന്നെ അറിയാം ആ ബെഞ്ച് കണ്ടാത്തന്നെ അറിയാം നല്ല ദർസാണ് അവിടെ നടക്കുന്നത് ആ വിത്തനൻ്റെ കിതാബ് കൊണ്ട് എടുക്കുമ്പോൾ ഗൈബത്തിൻ്റെ ബാബ കൊണ്ട് തുടങ്ങും പിന്നെ അവിടുന്ന് അങ്ങനെ പോരും നമീമത്ത് ഹസദ് ഹിർസ് അദാവത്ത് കിബിർ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അവിടെയൊക്കെ ഇരിക്കണ നേർച്ച മനുഷ്യന്മാർ ഇവിടെയല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ എൻ്റെ ആ ഏരിയയിലുള്ള കഥയാണ് നിങ്ങളോട് പറഞ്ഞത് ഇവിടെയൊക്കെ അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്ന ആരായിരിക്കും എന്ന് എനിക്കറിയാം അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ നേരം വെളുത്ത ആത്മാവിനെ ദുഷിപ്പിക്കുന്ന പരിപാടി എന്നെ അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ അപ്പം ചിന്തിക്കുക ഇരുന്നൊന്ന് ചിന്തിക്കുക അതാണ് ചിന്തയാണ് പ്രധാനം ഇരുന്നൊന്ന് ചിന്തിക്കാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ ഖൽബു മലികുൻ വലഅല്ലാഹു ജുനൂദുഹു അതാണ് നമ്മുടെ വിഷയം അൽ ഖൽബു മലികുൻ അല്ലാഹു ജുനൂദുഹു ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് ത്വാല അൽ ബദറു അലൈനാ മിൻ സനിയത്തിൽ വദായി വാജബ ശുക്റു അലൈനാ ഇരിക്കേ
ഇതൊക്കെ നന്മയുടെ ഓരോ പ്രതീകമാണ്. തങ്ങളെ ഇടപെടലിന് ശേഷം ഇൻഷാല്ലാ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. ഞാൻ അങ്ങനെ അങ്ങനെ തറ ഉണ്ടാക്കരുത്, തങ്ങൾ വെറ്റെ വെറ്റെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഒരുപാട് തിരക്കും ഒരുപാട് പ്രശ്നങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യയാണ് ഞാൻ. ഞാൻ തങ്ങൾക്ക് അവസരം കൊടുക്കുകയാണ്, പക്ഷെ തങ്ങൾക്ക് തൊടാനൊരു മാംസകഷ്ണം ഇട്ട് കൊടുക്കണമല്ലോ അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഭീഷണിയുടെ വലിയ ഒരു ഭീഷണിയുടെ മുൾമുനയിലാണ്, വല്ലാത്ത വേദനയിലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ജിഹാദ്, നമ്മുടെ പടവാള് അത് ദുആയാണ്. ചിലപ്പോൾ നമ്മളെ നേതാക്കൾ പറയലുണ്ട് പ്രസംഗത്തിൽ, ഇത് അടങ്ങിയിരിക്കേണ്ട സമയമല്ല, ഇത് പടപൊരുതേണ്ട സമയമാണെന്ന്. അതിനർത്ഥം വാളെടുത്തിട്ട് ഇറങ്ങണമെന്നല്ല പറയുന്നത്, മറിച്ച് അ ദുആഉ സൈഫുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ വാള് ദുആയാണെന്ന് മുഹമ്മദ് മുസ്തഫ. മലപ്പുറത്ത് നമുക്ക് റാലിയിൽ പങ്കെടുക്കാൻ പറ്റി, ഒരുപാട് പ്രയാസപ്പെട്ടു, മണ്ണ് ശരീരത്തിലായി, വേർത്തൊലിച്ച് ഉറക്കൊഴിച്ച് കട്ടപ്പെട്ടു, കാശയലവായി. പക്ഷേ ഇനി നമുക്ക് പരിയിലിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു പണിയുണ്ട്. ഉമ്മാരെ നിങ്ങളൊന്നും റാലിയിൽ ഉണ്ടായിട്ടില്ലല്ലോ, നിങ്ങൾ വേണ്ടേനോ? പക്ഷെ നിങ്ങൾക്കൊക്കെ ഇപ്പോഴത്തെ ഏക സിവിൽ കോഡെന്ന മൂർച്ചയുള്ള ഈർച്ചവാളിൻ്റെ ആ മുന പൊട്ടാൻ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പണിയുണ്ട്. എന്താണെന്നറിയോ? നന്നായിട്ട് ദ്വാരിക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ യുദ്ധം. അതാണ് മുസ്ലിമിൻ്റെ വാള് ദ്വായാണ്. ദ്വാരിക്കുക, അള്ളാഹു മതേതരത്തെ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ അധികാരത്തിൻ്റെ അത്യുന്നത സ്വാഭാനത്തിൽ വിരാജിക്കുന്ന ഇത്തരം മനുഷ്യന്മാരുടെ മനസ്സ് അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. 1800 സ്കൂളാണ് മോഡി സാറ് മൂക്കിൻ്റെ താഴെ പൂട്ടിയത്. 1800 സ്കൂളിൽ 11 ലക്ഷം വിദ്യാർത്ഥികളാണ് കണ്ണീരൊടിക്കുന്നത്. കാരണം എന്താ അറിയോ? പടക്കം പൊട്ടിച്ചിട്ട്. അതിനൊന്നും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ മൂപ്പർക്ക് കഴിഞ്ഞിട്ടില്ല. സ്വന്തം ഭാര്യ ഒരു മൂലക്ക് ഇരുന്നിട്ട് കാര്യമാണ്, അവളെ കണ്ണീരൊപ്പം മൂപ്പർക്ക് കഴിഞ്ഞിട്ടില്ല. മൂപ്പര് തിരിയണത് മുസ്ലിം പെൺകുട്ടികൾ കാര്യമുണ്ടോ എന്നുള്ളടത്തോ. ഇത് ഇഖ്ലാസ് അല്ല, ഇതിനാ നിഫാഖ് എന്ന് പറയാം. അതിൻ്റെ ഒളി അജണ്ട എന്താന്ന് നമ്മുടെ നേതാക്കൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവർ പറഞ്ഞോടത്താണ് ഞങ്ങളുള്ളത്. എന്താണ് അവരെ ഒളി അജണ്ട എന്നറിയാം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നിയമാനുസൃതമായിട്ടുള്ള സമരം ചെയ്തിട്ടും ഈ ശല്യത്തെ നമ്മുടെ തലക്ക് മീതയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമുക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഇവരെക്കാളൊക്കെ വലിയ വലിയ ആളുകൾ ഇരുന്ന കസേരയിൽ അവരിരിക്കുന്നത്, ആ ഏത് കസേര ഇരിക്കണവർക്ക് അവർ ബോധം ഉണ്ടാണോ? നമ്മൾ ഇരിക്കുന്ന ആ കസേരയിൽ നമ്മൾ മാത്രമല്ല, അതിൻ്റെ മുമ്പ് നമ്മളെക്കാളും വലിയ ആളുകൾ ഇരുന്നിട്ടുണ്ട്. ഇനി ശേഷം ഇരിക്കുന്നുണ്ട്, ഇടയിലൊരിരുത്താം നമ്മളത്. അത് നിത്യമായ ഇരുത്തല്ല. അപ്പൊ അതുകൊണ്ട് മുമ്പിരുന്ന ആൾക്കാരെ പരിശുദ്ധി മടക്കാക്കരുത്. ഇനി വേക്കിൽ വരുന്ന ആളുകൾക്ക് നമ്മളിരുന്നുകൊണ്ട് നാശം ഉണ്ടാകരുത്. അങ്ങനെ ആയിരിക്കണം കസേരയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ കൃത്യമായിട്ട് ആ കാര്യം ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദ് റസീലി ശബ്ദങ്ങളുണ്ടോ, വാപ്പ ഇരുന്ന കസേരയിലിരിക്കണം. അതേ ഇരുന്നുകൊണ്ട് വാപ്പാന്റെ അഡ്രസ്സ് ഒന്നും കൂടി കൂടി ഇനി വരുന്ന ആളുകൾക്ക് റസീദിൽ തങ്ങൾ ഇരിക്കണ കസേരയിലിരുന്നു എന്ന അഭിമാനം ഉണ്ടായിരുന്നല്ലാതെ ഇങ്ങനെയാണ് ഏതാളുകൾ ഇരിക്കേണ്ടത്? കസേര ഇരിക്കുന്ന ആളുകൾ മുമ്പ് ഒരുപാട് വലിയ ആളുകൾ അവിടെ ഇരുന്നിട്ടുണ്ട്. ഇനി കുറെ വലിയ ആളുകൾ ഇരിക്കും, ഇടയിലൊരു ഇരുത്താം നമ്മളത്. അപ്പൊ നേരത്തെ ഇരുന്ന ആളുകൾക്ക് താഴ്ച ഉണ്ടാവരുത്, ഇനി ഇരിക്കാൻ വരുന്ന ആളുകൾക്ക് മോശം ഉണ്ടാവരുത്. അങ്ങനെയായിരിക്കണം ഏത് ഭരണത്തിൽ ഇരിക്കുന്ന ആളുകളും തൻ്റെ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് വളരെ സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ സകലരെയും അറിയിക്കുകയാണ്. ഇതിവിടെ മാത്രമല്ല, പലയിടത്തും കേൾക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പല രൂപത്തിലായിട്ട് പലപ്പോഴും ഈ കാര്യം പറയുന്നത്. ഒരു കാര്യം എല്ലാവരും തങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, തങ്ങൾക്കൊരേ എല്ലാവർക്കും ഒരേ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഏക സിവിൽ കോഡ് തൊലാക്കും, അതുപോലെ തന്നെ ബഹുഭാരിത്വം എന്നുള്ള വിഷയം ശരീഅത്തിൽ അവരൊക്കെ എതിർക്കുന്ന ഇതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ വേറെ ഉണ്ട്. പിന്നെ ഈ തൊലാക്കും ബഹുഭാരിത്വം മുമ്പിലിടുന്ന എന്താ അറിയോ? തൊലാക്ക് ഇട്ടാൽ പെണ്ണുങ്ങൾ മൊത്തം കിട്ടും, ബഹുഭാര്യത്തെ ഇട്ടാലും പെണ്ണുങ്ങൾ കിട്ടും. ഇപ്പം മിന്നാൻ എൻ്റെ ഭാര്യ വേറെ ആൾ കല്യാണം കഴിച്ചത് എന്നോട് പറയാം, ദേഷ്യം പിടിച്ചിട്ടാണ് പറയണത്. വേറെ ആൾ രണ്ടാമത്തെ കല്യാണം കഴിച്ച ഓളിനോട് പറയാം, എന്താ മനുഷ്യൻ്റെ പണി? ഞാൻ പറഞ്ഞു എന്നോട് എന്താ ചൂടാകട, അവിടെ പോയി പറയും. ഒരു പെണ്ണിൻ്റെ മനഃശാസ്ത്രം എങ്ങനെ? എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സുഹൃത്ത് നമ്മളെ പരിചയമുള്ള ആള് രണ്ടാമത്തെ കല്യാണം കഴിച്ചു. ഇപ്പോൾ എങ്ങനെയോ അത് അറിഞ്ഞു, ഞാൻ അറിഞ്ഞിക്കണേ, ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയാം പൊട്ടിച്ചീറ്റിൽ ഉണ്ടാവും എന്നറിയാം, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ വേറെ ഒന്നും അറിഞ്ഞിക്കണേ, എന്നിട്ട് ഞാൻ വന്നപ്പോൾ എന്നോട് ചോദിക്കുക, അരയാച്ചമാര് കാട്ടിയല്ലേ എന്ത്, നമ്മൾക്കിപ്പോൾ ഈ തിരക്ക് മണയത്തിൽ ഓർമ്മയാക്കി നടക്കുക, എന്താ സംഭവം എന്ന് വെച്ചു. നിങ്ങളറിയില്ല പൈസ രണ്ടാമത്തെ കല്യാണം കഴിച്ചേ, എന്നിട്ട് എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ പറഞ്ഞില്ലേ, ഭയങ്കര ദേഷ്യം. ഞാൻ പറഞ്ഞു അത് ഫൈസിനോട് പോയി പറ എന്നോടല്ല. അപ്പൊ എന്നോട് ഈ ദേഷ്യം പിടിക്കുന്നതിലുള്ള മനഃശാസ്ത്രം എന്താ അറിയോ? നിങ്ങളേറ്റങ്ങനെ കഴിച്ചാല് അതാണ് അതിന്റെ മേന. ഇതാണ് പെണ്ണുങ്ങളെ അവസ്ഥ. ഏത് പെണ്ണുങ്ങൾ? അപ്പൊ ഇവരടിക്ക് തൊലാക്കുന്നുള്ള ഓലപ്പാൻ പെട്ട് ഇളക്കിയ എല്ലാ പെണ്ണുങ്ങളും കിട്ടും. അല്ലെങ്കിലോ ഏതൊരു പെണ്ണ് പറഞ്ഞാലോ, മോഡി ഭരണത്തിൽ കയറിയ ശേഷമാണ് എനിക്ക് ഉറക്കം കിട്ടിയത്, കാരണം മോഡി പാപ്പ അതിൽ തൊലാക്ക് എടുത്ത് ഒഴിവാക്കല്ലോ. ഉമ്മാരെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഇത് തൊലാക്കുമ്പോൾ ഒന്നും ഒതുങ്ങല്ല. ഇതെന്താ അറിയോ? നിങ്ങളെ കിട്ടാനാ തൊലാക്ക് കിട്ടുന്നത്.
ബഹുഭാര്യത്തിട്ട് നിങ്ങൾ കിട്ടാനാ. ഇവരെ വിഷയം എന്താ വെച്ചാൽ ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷം കീഴ്പ്പെട്ട് കൊടുക്കാന്നാണ്. അത് ഏക സിവിൽ കോഡ് ഇപ്പം വരെ പറഞ്ഞത് ഫിഖഹിലാണ്. ഫിഖഹിന്റെ മങ്കുഹാത്ത് എന്ന് ഞങ്ങൾ പറയും, മങ്കുഹാത്തിൽ മാത്രമാണ് ഫിഖഹ് എന്ന് പറഞ്ഞാൽ. മങ്കുഹാത്ത് മാത്രമല്ല, ഇബാദാത്ത് വേറെ ഉണ്ട്, മാമൂലാത്ത് വേറെ ഉണ്ട്, ജിനായാത്ത് വേറെ ഉണ്ട്. അപ്പൊ ഇനി ഒരു ഏക സിവിൽ കോഡ് ഇബാദത്തിൽ വന്നാലോ നമ്മൾ എന്ത് സ്വീകരിക്കേണ്ടി വരുന്നാരോ? ആ അഞ്ചു വക്ത നിസ്കാരം ഉണ്ട് ഒഴിവാക്കുക, പ്രത്യേകിച്ച് ആ സുബീന്റെ കാര്യം ഉണ്ട് ഒഴിവാക്കുക. ഇത് വർഗീയതല്ല, മുസ്ലിം ഉമ്മമാരും രോഗികളും. കാരണം നിസ്കാര രോഗമുണ്ട് ഒഴിവാവില്ലല്ലോ, നോമ്പ് ഒഴിവാവും, നിസ്കാരം രോഗമുണ്ട് ഒന്നുകൊണ്ട് ഒഴിവാവില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളിലുള്ള രോഗികളെയും ചപ്പലകളെയും അപ്പലകളെയും ബലഹീനരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തീരുമാനമാണ്, വർഗീയതയല്ല. അതുകൊണ്ട് ഇനി ആരും സുബീസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇബാദത്തിൽ രേഖ സിവിൽ കോഡ് വന്ന എന്തായിരിക്കും അവസ്ഥ? അങ്ങോട്ട് കയറും. ഇത് ഇവിടുന്ന് സമ്മതിച്ചു കൊടുത്താൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏക സിവിൽ കോഡ് ആദർശത്തിൽ മാത്രമല്ല ആമാശയത്തിലും പറ്റൂല. പറ്റുമോ? തങ്ങൾക്ക് അവസരം കൊടുക്കുകയാണ്. ഏക സിവിൽ കോഡ് ആദർശത്തിലും പറ്റൂല, പിന്നെ എവിടെയും പറ്റൂല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ പലരും പല ചായ കുടിക്കല്, ചിലർക്ക് മധുരമുള്ള ചായ, ചിലർക്ക് മധുരമില്ലാത്ത ചായ, ചിലർക്ക് പാലുള്ള ചായ, ചിലർക്ക് കട്ടൻ. ഇവിടെ ചായയിലൊരു ഏക സിവിൽ കോഡ് സർക്കാർ നടത്തി അങ്ങനെ ഉണ്ടാവും? എല്ലാവരും നമ്മൾ വളമ്പടെ ചായ കുടിക്കണം. ഞങ്ങൾ പറഞ്ഞ ചായയിൽ ഏക സിവിൽ കോഡ് പറ്റൂല, ഒന്നിൽ ഏക സിവിൽ, കാരണം ആമാശയത്തിൽ ഏക സിവിൽ കോഡ് പറ്റൂല, ആദർശത്തിലും പറ്റൂല. ചിലവരെ ഏക സിവിൽ കോഡ് ആമാശയത്തിൽ, ചിലർ ആദർശത്തിൽ, ഇത് രണ്ടും പറ്റൂല എന്ന് ഞങ്ങൾ പറയുന്നത് ഓരോ ആളുകളുടെയും ആദർശവും ആമാശയും അവരുടെ കാര്യമാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കണം എന്ന് മാത്രമാണ് എല്ലാവരോടും പറയാനുള്ളത്. വിഷയത്തിൻ്റെ തുടർഭാഗം പ്രിയങ്കരനായ സമാദരണീയനായ നമ്മുടെ നേതൃത്വം അവരുടെ വളരെ ഫലപ്പെട്ട, പ്രധാനപ്പെട്ട, കനപ്പെട്ട, വിലപ്പെട്ട സാന്നിധ്യവും സാരോപദേശങ്ങൾക്കും ശേഷം, പ്രാർത്ഥനയ്ക്കും ശേഷം ഇൻഷാ നമുക്ക് തുടരാവുന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദിനെ സംഘാടകർക്ക് വേണ്ടി അല്ലേ, സംഘാടകർക്ക് വേണ്ടി ഞാൻ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹലോ. മുസ്ലിം കൈരളിയുടെ ആത്മീയ തട്ടകമായ പാണക്കാട് കടപ്പനകൾ തറവാട്ടിലെ യുവ ആത്മീയ നേതാവും വഖഫ് ബോർഡ് ചെയർമാനുമായ സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങളെ കാവതികളം ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിച്ച ദ്വിദിന മതപ്രഭാഷണത്തിന്റെ ആദ്യ സദനത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. ബഹുമാനനായ അധ്യക്ഷൻ, ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ജലീൽ റഹ്മാനി, വേദിയിലും സദസ്സിന് സന്നിഹിതരായിട്ടുള്ള മറ്റു പണ്ഡിതരെ, സദാത്തിങ്ങളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടി തന്നെ കാവതികളം ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കീഴിൽ നടത്തുന്ന മതപ്രഭാഷണ വേദിയിലാണ് ഒരുമിച്ച് കൂടിയുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഘം ഒരു സ്വാലിഹായ അമലായ സൽക്കരമായ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് ഇരുവീട്ടിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽപ്പെട്ട പല വ്യക്തിത്വങ്ങളും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ട് അള്ളാഹു അവർക്ക് എല്ലാവർക്കും മഹ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും അസുഖബാധിതരുമാണ്, അള്ളാഹു ശിഫ നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നാം ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെ ഇവിടെ ജലീൽ റഹ്മാനെ സൂചിപ്പിക്കുകയും ചെയ്തു. ഏക സിവിൽ കോഡിനെതിരെ നാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെതിരെ പോരാടേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു സമയത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നാം എല്ലാവരും ഒരുമയോടെ നിന്നുകൊണ്ട് പോരാടിയാൽ, പൊരുതിയാൽ നമുക്ക് അതിന് പരിഹാരം കാണാൻ തന്നെ സാധ്യമാവുകയും ചെയ്യും. കാരണം അള്ളാഹു ആണ് വലുത്. അള്ളാഹു നമ്മുടെ കൂടെ നിന്നുകൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാ രീതിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മുടെ പ്രവർത്തനത്തെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഈ കാവതികളം ഇസ്ലാമിക് സെൻറ്ററിലൂടെ നടത്തുന്ന മതപ്രഭാഷണ വേദിയിലുമാണ് ഒരുമിച്ച് കൂട്ടുള്ളത്. കാവതികളം ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കീഴിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്.
പാവങ്ങൾക്ക് വേണ്ടി, നിരാലംബർക്ക് വേണ്ടി, നിർധനർക്ക് വേണ്ടി, അവശതി അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടി നിരവധി തലങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തനമാണ് നടന്നുവിടുന്നത്. ഇസ്ലാമിക് സെൻ്ററായാലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് മഹലുകളായാലും ആ മഹലുകളിൽ നിന്ന് മഹല്ല് ഭാരവാഹികളായാലും ബക്കപ്പോടിൽ നിന്ന് നിരവധി ആനുകൂല്യങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക്, മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് 15,000 രൂപ വരെ നൽകുന്നുണ്ട്. കിഡ്നി രോഗം, ക്യാൻസർ രോഗം, ഹൃദയരോഗം, അങ്ങനെ മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അതിനുള്ള അപേക്ഷ വഖഫ് ബോർഡിൻ്റെ ഓഫീസിൽ കിട്ടിയാൽ രജിസ്റ്റേർഡ് മഹല്ലിൻ്റെ നേതൃത്വത്തിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് പാസ്സാവുക ചെയ്യും. അതുകൊണ്ട് തന്നെ അതേപോലെയുള്ള മറ്റു ആനുകൂല്യങ്ങൾക്ക്, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചേക്കാനുള്ള ആനുകൂല്യങ്ങൾ 10,000 രൂപ വരെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട മുവല്യങ്ങൾക്ക്, കാരണം മദ്രസയിലും പള്ളിയിലും സേവനം ചെയ്യുന്ന ഖത്തീബ്മാർ, മുദരിസ്മാർ, അതേപോലെ മുഅദ്ദിന് ഖബർ ഇളക്കുന്ന ആളുകൾ അടക്കമുള്ള 60 വയസ്സ് കഴിഞ്ഞ് പ്രായമായ ആളുകൾക്ക് മാസാന്തം 1,000 രൂപ അടക്കം പെൻഷൻ നൽകുന്നുണ്ട്. ഇതൊക്കെ വാങ്ങാൻ അതിന് വേണ്ടുന്ന ആളുകളെ അതിന് വേണ്ടുന്ന രീതിയിൽ അതിന് വേണ്ടുന്ന അപേക്ഷകളും മറ്റും എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രയത്നിക്കാൻ ഇത്തരം സംഘടനകളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് സാധ്യമാവണമെന്നുള്ളതാണ്. ധാരാളം ആളുകൾ ഓരോ മഹല്ലത്തുകളിലും ഓരോ വീടുകളുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ വീടുകളുടെ അവസ്ഥ നമുക്കറിയാം. ഓരോ മഹല്ലത്തിലുള്ള പാവങ്ങളായ ആളുകളുടെ ക്ഷേമമാണ്, അതിനുവേണ്ടിയായിരിക്കണം ഇത്തരം ഇസ്ലാമിക് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തന ഫലമായിട്ടാണ് ധാരാളം ആളുകൾക്ക് ചികിത്സയും ഭവനരഹിത ആളുകൾക്ക് വീടും അതല്ലെങ്കിൽ മറ്റു പല വിദ്യാഭ്യാസപരമായ സഹായമടക്കം നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്നിവിടെ ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇസ്ലാമിക് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നമ്മെ സമീപിക്കുമ്പോൾ നാം എല്ലാവരും അകമഴിഞ്ഞ പിന്തുണ നൽകി അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സേവനമാണെങ്കിൽ സേവനം, അതല്ലെങ്കിൽ സാമ്പത്തികമായ സഹായമാണെങ്കിൽ അത് ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം. അള്ളാഹുവാണ് നമുക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ സമ്പത്ത് നൽകി അനുഗ്രഹിച്ച സമ്പത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വിഹിതം നൽകി നമ്മുടെ എല്ലാവരുടെ പരലോക ജീവിത വിജയം ധന്യമാക്കാനാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം മാത്രം കാംക്ഷിച്ചു കൊണ്ടാണ് ആളുകളെല്ലാവരും ഇത്തരം സംരംഭങ്ങളിലേക്കും ഇത്തരം പ്രവർത്തനങ്ങളിലേക്കും സഹായങ്ങൾക്ക് നൽകുന്നത്. അള്ളാഹു ഇതിനുവേണ്ടി സഹകരിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ മാന്യവ്യക്തികൾക്കും അള്ളാഹു ഇരു വീട്ടിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കാവതിങ്ങൾ ശാഖ എസ്വേസിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അലവിക്കുട്ടി മുസ്ലിയാർ സുഖമില്ലാതെ വീട്ടിൽ കിടപ്പിലാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ നഗർ മരക്കാരഹജിയുടെ നാമധേയത്തിലുള്ള നഗറാണ്. അദ്ദേഹം മനം പറഞ്ഞു പോയിട്ട് ഇന്ന് ആണ്ടാണ് വരുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് മഹ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സർവ്വദോഷങ്ങളെ അള്ളാഹു പുറത്തും മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ഈ വൈകിയവേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത്, ആത്മാവ് പിരിയുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ ലോകത്തെ സകല വിഷയങ്ങളുടെയും കേന്ദ്രബിന്ദു അതാണ്. ആത്മാവിൻ്റെ വേർപാട് എങ്ങനെയാണ്, ആ സമയത്ത് എങ്ങനെയായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രോജ്ജലമായ വളരെ വലിയ അർത്ഥഗാംഭീര്യമുള്ള ഒരു വാക്കാണത്. അൽ ഖൽബു മലികുൻ, രാജാവ് ഹൃദയമാണ്. വല്ല അല്ലാഹു ജുനൂദു, അവയവങ്ങൾ അവൻ്റെ കാവൽ ഭടന്മാരാണ്. ശരീരമാകുന്ന രാഷ്ട്രത്തെ ഭരിക്കുന്ന മന്ത്രി അവൻ്റെ റൂഹാണ്. കൈകാലുകൾ പോലീസുകാരാണ് എന്നർത്ഥത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആത്മാവാണ് രാജൻ. ഒരു വണ്ടി നിങ്ങൾക്ക് അറിയാലോ, ഒരു വണ്ടി ഇപ്പോ തങ്ങളെ വണ്ടി എങ്ങനെയാണ് പോയി, അല്ല എൻ്റെ വണ്ടി എങ്ങനെയാണ് വന്നു. ആ സമയത്ത് ഡ്രൈവർ ഇല്ലാതെ ഒരു വണ്ടി വരുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ. കാണി നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങളെ കണ്ണിന് മുമ്പിൽ ഇതാ നമ്മുടെ ഈ തൊലി ഉണ്ടല്ലോ, ഈ തൊലിക്ക് ഈ താർപ്പാൻ്റെ സ്ഥാനമേ ഉള്ളൂ, എല്ലുകൾക്ക് ഈ കമ്പിയുടെ സ്ഥാനമേ ഉള്ളൂ, നമ്മുടെ കാലിന് ഈ മുളൻ്റെ സ്ഥാനമേ ഉള്ളൂ, പിന്നെ നമ്മൾ ആരാന്നറിയോ, റൂഹിന് നിങ്ങളെ സ്ഥാനമുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അല്ലേ, എനിക്ക് വേണ്ടിയിട്ടും ഇവർക്ക് വേണ്ടിയിട്ടാണിത്. ഇവിടെ വലിയൊരു ഒരു ഒരു സ്റ്റേജ് ഉണ്ട്, ഒരുപാട് കസേരകളുണ്ട്, ഇരിക്കാൻ ആളില്ല. ഇവിടെ സംഘാടകർ വലിയ പന്തലിട്ട് കുറേ ലൈറ്റൊക്കെ ഘടിപ്പിച്ചു, പക്ഷേ ഇരിക്കാൻ ആളില്ലെങ്കിൽ ഇതെന്തെങ്കിലും പറ്റുമോ? അപ്പോൾ ഈ ഇതിൻ്റെ ഈ പായൻ്റെ സ്ഥാനമാണ് നമ്മൾ തൊലിക്ക്, ഈ കോലിൻ്റെ സ്ഥാനമാണ് നമ്മൾ എല്ലുകൾക്ക്, ഈ കാലിൻ്റെ സ്ഥാനമാണ് നമ്മളെ കാലിന്, ഈ ലൈറ്റിൻ്റെ സ്ഥാനം നമ്മളെ കണ്ണിന്, ഈ സ്റ്റേജിന് നമ്മളെ തലച്ചോറിൻ്റെ സ്ഥാനമാണ്, പിന്നെ നിങ്ങളും ഞാനും അതാണ് റൂഹിൻ്റെ സ്ഥാനം. മനസ്സിലായിക്കോളൂ. ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. വണ്ടി ഡ്രൈവിംഗ് ചെയ്യുന്നത് മനുഷ്യനാണ്. വണ്ടിയാകട്ടെ ഇരുമ്പും ചെമ്പും അലൂമിനിയവും പിച്ചളവും ഒക്കെ കൂടിയതാണ്. അതിൽ പെട്രോളാകുന്ന രക്തം വേണം, കമ്പികളാകുന്ന ഞരമ്പുകൾ വേണം, മറ്റു പല എഞ്ചിനുകളും വേണം. എന്നാൽ ഡ്രൈവറില്ലാത്തൊരു വണ്ടിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഡ്രൈവറില്ലാത്ത വണ്ടി ചിന്തിച്ചു നോക്കൂ. അപ്പോ റൂഹാണ് ശരീരത്തെ ഡ്രൈവിംഗ് ചെയ്യേണ്ടത്. അതിൻ്റെ ഹൈവേ റോഡാണ് സിറാത്ത് മുസ്തഖീം. സിറാത്ത് മുസ്തഖീം ആകുന്ന റോഡിലൂടെ റൂഹാകുന്ന ഡ്രൈവർ, ആത്മാവാകുന്ന ഡ്രൈവർ ഈ ശരീരമാകുന്ന വണ്ടിയെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ലക്ഷ്യസ്ഥാനമാകുന്ന സ്വർഗത്തേക്ക് എത്തിക്കണം. അതുവരെ പേടി തന്നെയാണ് മുഹമ്മദ് മുസ്തഫ, അതുവരെ പേടി തന്നെയാണ്, അതുവരെ പേടിയാണ്. ആ പേടി വന്നാൽ ആ പേടിച്ചവനെ ലോകം മുഴുവനും പേടിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, മൻ അത്വഅല്ലാഹ അത്വഅഹു കുല്ലു ശൈ. ആരെങ്കിലും അല്ലാനെ പേടിച്ചാൽ അവനെ സകല സൃഷ്ടിച്ചരാചരങ്ങളും, അത് കല്ലുകരട് കാഞ്ഞീര കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കൻ പാമ്പ് വരെ അവനെ പേടിക്കുന്നതാണ് മുസ്തഫ. ആരെങ്കിലും അല്ലാനെ ഭയപ്പെട്ടാൽ ലോകം മുഴുവനും അവന് ഭയപ്പെടും, ആരെങ്കിലും അല്ലാനെ വഴിപ്പെട്ടാൽ ലോകം മുഴുവനും അവന് വഴിപ്പെടും എന്ന ഹദീസിന് അർത്ഥം വെക്കുമ്പോഴേ ഏക സിവിൽ കോഡിനൊക്കെ കാരണം നമ്മളാന്നാ മനസ്സിലാകാം. അതുതന്നെ ഏക സിവിൽ കോഡിൻ്റെ ആദ്യത്തെ കാരണവും പ്രധാനപ്പെട്ട കാരണവും ഞാനുങ്ങളുമാണ്. കാരണം എന്താ അറിയോ, വലോ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗല ഫതഹന അലൈഹിം ബറകാത്തി മിനസ് സമാഇ വൽ അർള്. ഒരു ഗ്രാമവാസികൾ അള്ളാഹനെ പേടിക്കുന്ന മനുഷ്യന്മാരായാൽ എന്താ ആനുകൂല്യം? വിശുദ്ധ ഖുർആൻ ല ഫതഹന തഅക്കീദിന്റെ ലാമിട്ടിട്ടാ പറയുന്നത്. മുസ്ലിമീങ്ങൾക്കറിയാം ഫതഹന എന്ന് പറയുന്നതും ല ഫതഹന എന്ന് പറയുന്നതും രണ്ടർത്ഥമാണ്. ല ഫതഹന സംശയിക്കണ്ട എന്നാണ് ലാമിന്റെ അർത്ഥം. ല ഫതഹന നിശ്ചയം നമ്മൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും. അലൈഹിം
ആ തഖ്വയോടുകൂടി ജീവിക്കുന്ന ഗ്രാമവാസികളിലേക്ക് ബർക്കാത്തി മിന സമാഅ് ആകാശത്തിൽ നിന്നുള്ള ബർക്കത്ത് വല്ലർലി ഭൂമിയിൽ നിന്നുള്ള ബർക്കത്ത് ആകാശം മേലെയാണ് ഭൂമി താഴെയാണ് അപ്പം മേലെ സൃഷ്ടിയും താഴെ സൃഷ്ടിയും നമുക്ക് അനുകൂലമാവും എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളും നമ്മളൊപ്പം ഉണ്ടാവും നമ്മളെക്കാൾ ശമ്പളവും തൊഴിലും താഴെയുള്ളവരും നമ്മൾ ബഹുമാനിക്കും അങ്ങനെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ആത്മാവ് നന്നായ ആ തഖ്വയുടെ മുദ്രാവാക്യമുള്ള ഈമാൻ മുഖമുദ്രയായിട്ടുള്ള ജീവിതത്തിൽ ദീനിയായ ചിത്തുള്ള ആളുകളൊക്കെ ഗ്രാമത്തിലുള്ള സമയത്ത് നിങ്ങളറിയോ എനിക്ക് എൻ്റെ നാടിനെ അപേക്ഷിച്ച് എനിക്കറിയാം നിങ്ങൾക്കൊക്കെ നിങ്ങളെ നാടിനെ അപേക്ഷിച്ചറിയായിരിക്കും നമ്മളവിടെ വൈരങ്കോട് ക്ഷേത്രം നിങ്ങൾക്കറിയായിരിക്കും ആ വൈരങ്കോട് ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് കരിങ്കാളന്മാർ വൈകുന്നേരം പോലുണ്ട് വൈരങ്കോട് ക്ഷേത്രത്തിൽ കൊല്ലം കൊല്ലം ഒരു ഉത്സവം നടക്കലുണ്ട് വേല എന്ന് പറയാം അവിടേക്ക് കരിങ്കാളന്മാർ പോലുണ്ട് ആ സമയത്ത് ഞാൻ മദ്രസയിൽ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നേരെ കണ്ടതാണ് പള്ളിൻ്റെ ആ സ്ഥലത്തെപ്പോൾ അസർവാൻ കൊടുക്കുകയാണ് പള്ളിൻ്റെ സ്ഥലത്തെപ്പോൾ കുറേ കരിങ്കാളന്മാർ കാട്ടാളന്മാരൊക്കെ ഉണ്ട് മുന്നിലിരിക്കുന്ന ആൾ വിശലടിച്ചു മാപ്പിളാരെ പള്ളി എന്ന് പറഞ്ഞു പിന്നെ ഒരൊറ്റ കുട്ടി അനങ്ങിയില്ല ഒരൊറ്റ നിപ്പാണ് അപ്പം ഇയാൾ പറഞ്ഞു ചുണ്ട് പൂട്ടിയിട്ട് ചാടാതെ മെല്ലെ പോവാന്ന് മുഴുവൻ ആളുകളും മെല്ലെ പോയി ഒരു പേക്കൂത്തുണ്ടായില്ല ആർത്തട്ടഹാസം ഉണ്ടായില്ല ബഹളം ഉണ്ടായില്ല ആക്രാന്ത ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല കള്ളുടിച്ച ആൾക്കാർ വലിയ അതപിലായിരുന്നു ഓല് പിന്നെ നേരത്തെ അതപിലാണ് കാരണം ഓല് പോണ പോലെ അറിയണില്ല ഇവിടെ എത്തിയപ്പോൾ ഇയാളെ വിളിയോട് കൂടി ഭയങ്കര അതപിലായി എല്ലാവരും കൂടിയാണ്ട് പോയി കാരണം എന്താ അറിയോ അന്ന് അസ്രവാൻ കൊടുക്കുമ്പോൾ അങ്ങാടിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരും നിസ്കരിക്കാൻ കയറിയിരുന്നു ഇറങ്ങണ കുറെ ആൾക്കാരെ നെറ്റിമ തേമ്പുണ്ടായിരുന്നു പല കാരണന്മാരും കയ്യിൽ തസ്ബീഹിൻ്റെ മാല ഉണ്ടായിരുന്നു ഒരൊറ്റ മനുഷ്യനും പലിശയേറ്റ് ബന്ധമുണ്ടായിരുന്നില്ല സിനിമ എന്നത് കാണൂല്ല ഏതെങ്കിലും ഒരു വീട്ടിൽ ടി വി ഉണ്ട് എന്ന് പറഞ്ഞാൽ അയിക്കൂടെ പോണ ആൾക്കാർ അസ്തഗ്ഫിറുല്ലാഹി അലി എന്ന് പറഞ്ഞാൽ പോലെ ടി വി ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലമായിരുന്നു ചിന്തിക്കണം അപ്പോ താഴെ സൃഷ്ടികൾ കരിങ്കാളന്മാരും മറ്റവരൊക്കെ നമ്മളെ പേടിച്ചിങ്ങനെ പോവാം അന്ന് രാജ്യം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അവരൊന്ന് ഏക സിവിൽ കോഡ് മുത്തലാക്കും ബഹുഭാര്യത്തുന്ന ഒരു പ്രശ്നമാക്കിയിരുന്നില്ല കാരണം മിനസമാ വല്ലറിൽ നമുക്ക് അനുകൂലമായി നന്നേ അതേ വൈരങ്കോട് ഉത്സവം നടക്കലുണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം കണ്ടെന്താ അറിയോ ഇവരിങ്ങനെ ചാടി കളിച്ചിട്ടാണ് വരിക പള്ളിയും കണ്ടെത്തിയ ഒരാൾ വിസലടിക്കും അപ്പം ചാട്ടത്തിന് മുറുക്കം കൂടും എല്ലാവരും കൂടി ഭയങ്കര ചാട്ടം അന്ന് ഈ വിസലടിയിൽ എല്ലാവരും ചാട്ടം നിർത്തിയിരുന്നു ഇന്നൊരു വിസലടി ഉണ്ട് അത് അടിയോട് കൂടി പള്ളി എത്തിക്കുന്നടാ ആ ചാട്ടം കൂട്ടിക്കൂടെടാ എന്നതിൻ്റെ അർത്ഥം അതിൽ ഒരു പുടുത്തം വിട്ട ചാട്ടം തുണി ഊരിയ ചാട്ടം കാരണം എന്താ അറിയോ ഇന്ന് വാങ്ങൊടുത്താൽ കുറെ ആൾക്കാർ അങ്ങാടി നിൽക്കണം അന്ന് വാങ്ങൊടുത്താൽ എല്ലാവരും കയറിയിരുന്നു മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആത്മാവിന്റെ നൊമ്പരം കേട്ട മഹാനാട് ശരീരത്തെ ബോഡിയെ ഭോഗിയാക്കുകയും ആത്മാവിനെ എഞ്ചിനാക്കുകയും എന്നിട്ട് സിറാത്തും മുസ്തഖീമാകുന്ന ഹൈവേ റോഡിലൂടെ ആ വെളുവെളുത്ത ശരീരത്തെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുകയും ചെയ്ത മഹാമനീഷിയല്ലേ തിരുവനന്തപുരത്തെ പൂന്തറയിലെ കലാപം കൊണ്ട് നാടുകത്തുമ്പോ ഡൽഹിയിലുള്ള തങ്ങൾ തിരുവനന്തപുരത്തെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ദീപത്സവമായ അവസ്ഥക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയപ്പോ മന്ത്രിമാര് പറഞ്ഞു തങ്ങളെ അങ്ങോട്ട് ചവിട്ടാന് പറ്റൂല ചവിട്ട് ഉറപ്പിക്കാന് പറ്റൂല തീ ആളിക്കത്തുകയാണ് അമ്പലങ്ങളുടെ മുമ്പിൽ കൂർത്ത മൂർത്ത ആയുധങ്ങളുമായി പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരിരിക്കുകയാണ് മുസ്ലിമീങ്ങളും വെപ്രാളത്തിലും ദേഷ്യത്തിലുമാണ് ആളെ നോക്കാതെ വെട്ടുന്ന സമയമാണ് തങ്ങളെ അതുകൊണ്ട് അങ്ങോട്ട് ചവിട്ടാനേ പറ്റൂല തങ്ങളെ തങ്ങളാണ്ട് പോകാൻ പറ്റൂല പൂന്തറയ്ക്ക് ഇപ്പൊ കടക്കാൻ പറ്റില്ല തങ്ങൾ എന്താ പറയാറോ ഹിന്ദു സഹോദരന്മാരിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു ആൺകുട്ടി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടെ പോയി ഇറങ്ങി അമ്പലത്തിന് മുമ്പിൽ ബനിയൻ ഇട്ടിട്ട് എന്തിനും തയ്യാറായിട്ട് തടിമാടന്മാരായിട്ട് നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകളൊക്കെ തങ്ങൾ ആ തൊപ്പി കണ്ടപ്പോഴേക്ക് എണീറ്റ് സടകുടഞ്ഞെഴുന്നേറ്റ് പോയിട്ട് കൈ പിടിച്ചിട്ട് ഒപ്പം നടന്നു ആ ഒറ്റ നടത്തം കൊണ്ട് പൂന്തറ ശാന്തമായി എന്താ തങ്ങളെടുത്ത് ആയുധം ഉണ്ടായിരുന്നോ തങ്ങളെടുത്ത് വടിവാളുണ്ടായിരുന്നോ
അവരൊക്കെ സംഘടിപ്പിച്ചതിനേക്കാളും വല്ലോ ആയുധത്തിന്റെ സഞ്ചയിറ്റാ പോയിന്. തങ്ങൾക്ക് നല്ല മസിൽ പവർ ഉണ്ടായിരുന്നോ? തങ്ങൾ അഭ്യാസിയായിരുന്നോ? അതിന്റെ പേടി കൊണ്ട് അവരെ എണീറ്റത് അല്ല, തങ്ങൾ ആത്മാവ് കോളുള്ള ആത്മാവായിരുന്നു. ചിന്തിക്കണം, ചിന്തിക്കണം. അപ്പൊ പ്രധാനം ആത്മാ, അല്ലെങ്കിലും മനുഷ്യൻ എന്ന് പറഞ്ഞ ആത്മാവാണല്ലോ, ഈ ശരീരമല്ലല്ലോ. ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ ഞങ്ങളോക്കോളോക്കോളോക്കോ, ഞമ്മള് എന്റെ കൈ എന്ന് പറയും, അങ്ങനെയല്ലേ നിങ്ങളും പറയല് അല്ലേ? എന്തെങ്കിൽ ഇന്നോക്കണം നിങ്ങളും അങ്ങനെ തന്നെയല്ലേ പറയല്? അങ്ങനെ പറഞ്ഞ അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് വേറെയും കയ്യൊന്ന് വേറെ എന്നാണ്. അല്ലെ, എൻ്റെ കൈ എന്ന് പറയില്ല ഭാഷ. അങ്ങനെ അല്ല, ഇലാഫത്ത് തുഫീദുൽ മുഹായറാന്ന്. ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്തിയാൽ രണ്ടും രണ്ടായിട്ട് കിടന്ന് ഏത് ഭാഷയിലെ നിയമമാണ്? ഏതുപോലെ നമ്മൾ പറയാം, എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി എന്ന് വേറെയാണ്, ഞാനെന്ന് വേറെ. എൻ്റെ മോതിരം എന്ന് പറഞ്ഞാൽ മോതിരം എന്ന് വേറെയാണ്, ഞാനെന്ന് വേറെ. എൻ്റെ കുപ്പായം എന്ന് പറഞ്ഞാൽ കുപ്പായം എന്ന് വേറെയാണ്, ഞാനെന്ന് വേറെ അല്ലേ. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് വേറെയാണ്. ആ രണ്ടും ഒന്നെ. ആ ഞാനെന്ന് വേറെ. പിന്നെ നമ്മൾ ഭാര്യമാരുടെ രമണ്ടാളോ ഒന്നാണ്, അതിൻ്റെ മാനി ഒന്ന് വേറെ. ഞാൻ അപ്പൊ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഇതിങ്ങ ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്തി പറഞ്ഞാൽ രണ്ടും രണ്ടാണ്, അത് ഉറപ്പാണ്. എന്നാ നിങ്ങൾ അതേ അർത്ഥം പിടിയും വെക്കണം കേട്ടോ. എന്റെ കൈ, അപ്പൊ കൈയൊന്ന് വേറെയാണ്. അങ്ങനെ അർത്ഥം അവിടെ മാത്രല്ല, ഇവിടെ അർത്ഥം വെക്കണം. ഭാഷാ നിയമാണത്. എന്റെ കൈ, കൈ എന്ന് വേറെയാണ്, ഞാനെന്ന് വേറെ. എന്റെ കാൽ, കാലെന്ന് വേറെയാണ്, ഞാനെന്ന് വേറെ. എന്റെ ചെകിട്, ചെകിടൊന്ന് വേറെയാണ്. നിങ്ങളിപ്പോ ഞാൻ എല്ലാ അവയവം എണ്ണുന്ന കാത്തിരിക്കണേ. എനിക്ക് പറ്റണ മാന്യത ഉള്ളതേ എണ്ണുള്ളൂ. നിങ്ങൾ ഇങ്ങനെ തൊള്ളയും നോക്കിക്കണ്ട. അപ്പൊ വാക്യങ്ങളാണ് കുട്ടിയെ മതി. ഏതാണെങ്കിലും ഒന്നിലേക്കാണ്ട് ചേർത്ത് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. ചിന്തിക്കണേ. അപ്പോൾ ഞാൻ ആ ഞാൻ എവിടെയാണ്? ആ ഞാൻ ആരാണ്? അപ്പം മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ വാക്ക് ചെന്ന് നേരെ കുത്തുന്നൊരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസത്തിനെ തൊട്ടുണർത്താൻ വേണ്ടിയാണ് അബൂനബുൽ ബസർ ആദൻ നബി അലൈഹിസ്സലാം മുതൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ പ്രപഞ്ചത്തിൽ പ്രഭചൊരിഞ്ഞ പ്രവാചക പ്രഭുവായ വിശ്വമാനവിഗാഥയുടെ വിമോചന ഗീതമായ അംബിയ കുടുംബത്തിലെ നായകനേ നബിയുന വഹബീബുന മുഹമ്മദുർ റസൂലുള്ളാ അന്നബിയ ഹാളിറു യഅലമു ഇൽമൽ യഖീൻ അന്ന റബ്ബൽ ആലമീൻ ഫറള സല്ല അലൈ അന്ന റബ്ബൽ ആലമീൻ ഫറള സല്ല അലൈ നബിയുന വഹബീബുന മുഹമ്മദുർ റസൂലുള്ളാ. പോരാ പോരാ, ആണുങ്ങൾ ഉറക്ക സലാത്തല്ലേ, എന്താ പൈ നിങ്ങൾക്ക് നഷ്ടമുള്ളത്? ഞാൻ സലാത്തിലുണ്ടല്ലോ, ഞാൻ പ്രസംഗിക്കേണ്ട സലാത്തിലുണ്ട്. നിങ്ങൾ പ്രസംഗിക്കണില്ല സലാത്തും ചെല്ലണില്ല, അങ്ങനെ പറ്റില്ല. ആണുങ്ങൾ മുന്നിലുള്ള ആൾക്കാരെ മാത്രം ഏൽപ്പിച്ചിട്ട് ബാക്കിലുള്ളവരും ഉണ്ടാതിരിക്കല്ലേ. ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഇരിക്കുമോ? കല്യാണത്തിന് മേലെ പത്താളെ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവർ തിരിച്ചു പോവോ? ഇല്ല, ചിലത് നമ്മൾ തന്നെ എടുത്താലേ കൂലിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ആണുങ്ങൾ ഉറക്ക, പെണ്ണുങ്ങളും എല്ലാം മതി. ആണുങ്ങൾ ഉറക്ക സ്ഥലത്തിൽ ഈ മടിയാണ്ട് പോട്ടെ. ഇതാണ് നമ്മുടെ, ഇത് റൂഹിന്റെ മുദ്രാവാക്യമാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല അമ്പിയാക്കളും കടന്നു വന്നത് ജസദിന് വേണ്ടിയല്ല, റൂഹിന്റെ ശമനികളായിട്ടാണ്. റൂഹിന്റെ രോദനം തീർക്കാനാണ്, റൂഹിന്റെ ദാഹത്തിന് കുടിവെള്ളമാകുന്ന ആധ്യാത്മികമായ വിഭവങ്ങളുമായിട്ടാണ് മനുഷ്യ മനുഷ്യനെന്ന് പറയുന്നത്. ആ റൂഹ് പിരിയുന്നതിനാണ് മരണമെന്ന് പറയുന്നത്. മരണത്തിന്റെ ഡെഫിനിഷൻ ഖുറൂജു റൂഹു മിനൽ ജസദി, ശരീരത്തിൽ നിന്ന് റൂഹ് പുറപ്പെടുന്ന പ്രതിഭാസമത്രേ മരണമെങ്കിൽ ആ സമയത്ത് എന്റെ അവസ്ഥ എന്താണ് എന്നതിലാണ് സകലർക്കും പേടി എന്നത് നമ്മൾ മറക്കണ്ട. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഞാൻ സ്വഹാബാക്കളിൽ നാലാളുകളെ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന അലാ ഈമാനിഹിം, അവസാനം എന്തായി പോകും, റൂഹ് പിരിയുന്ന നേരം എന്തായി പോകും എന്ന കാര്യത്തിൽ ഞാൻ കണ്ട സകല സ്വഹാബാക്കളോ പേടിയിലാണ് എന്ന്
മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. അപ്പ റജാഉം വേണം, ഖൗഫും വേണോ? ഓൽക്കാണ് പേടി, റൂഹ് പിരിണമിത്ത് എന്താവുക എന്നുള്ള ബേജാറ്. ആർക്ക്? സഹാബാക്കൾക്ക്. ആരാ സഹാബത്ത്? അസ്ഹാബി കന്നുജൂം വബിഅയ്യിഹിം ഖത്തദൈതും ഇഹ്തദൈതും മുഹമ്മദ് മുസ്തഫ. ഈ രണ്ടും മനസ്സിലാണ്. ഉമർ ഖത്താബിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, എന്താ അറിയോ? നാളെ മഹ്ഷർ വൻസഭയിൽ, മഹ്ഷറ എന്ന് പറയണ്ട കേട്ടോ, മഹ്ഷർ വൻസഭയിൽ നാളെ അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ പറയണ, എല്ലാവരും ഉണ്ട് നരകത്ത് പോയിക്കോളി, ഒരാൾ മാത്രം സ്വർഗത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു ആ ആള് ഞാനായിരിക്കും അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അത് റജാഇന്റെ ഹാലിൽ പറഞ്ഞതാണ്. ഉടനെ തന്നെ അങ്ങോട്ട് കരഞ്ഞു, കരഞ്ഞോണ്ട് പറഞ്ഞു, നാളെ മഹ്ഷർ വൻസഭയിൽ പഠിച്ചവന് എല്ലാവരും ഉണ്ട് സ്വർഗത്ത് പോവുക, ഒരാൾ മാത്രം നരകത്ത് പോയിക്കോന്ന് പറഞ്ഞാൽ അതും ഞാനാകും എന്ന് ഞാൻ പേടിക്കുന്നു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് ഈമാൻ. അൽ ഈമാനു ബൈന റജാഇ വൽ ഖൗഫി നബിയുനാ മുഹമ്മദ് മുസ്തഫ. രണ്ട് ചിറകും കറക്റ്റാണ്, കണക്കാണ്. രണ്ട് ചിറകുണ്ട്, രണ്ട് ചിറകും നമുക്കും വേണം. പേടി ഉണ്ടാവണം, പേടി മാത്രം ഉണ്ടായ പോരാ, പ്രതീക്ഷ ഉണ്ട്. ഏത് കള്ളുടേമാർക്കോ വേണമെന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കി? അമലുകളിൽ അവലംബം ചെയ്യാൻ പറ്റുന്ന ആ അമലിൽ അവലംബം നടത്തിയതാ ഇബ്ലീസിന്റെ ഒന്നാമത്തെ കുഴപ്പം. ഇബാദത്തിൽ അവലംബല്ല, അള്ളാന്റെ റഊഫത്തിലാണ് അവലംബം. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ അവലംബം വെച്ചാൽ അതാണ് പിശാചിന്റെ മാർഗം. പിശാചിന് പറ്റിയതോ അതാണ്. ആ മൂപ്പര് ഇബാ സ്വന്തം ഇബാദത്തിൽ അവലംബം അമിത പ്രതീക്ഷയായി, അതാണ് ആക്കബത്ത് ചെയ്യാൻ പോണത്. അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ. അമലുകളിൽ അവലംബല്ല, റഊഫത്തിലും റഹ്മത്തിലും മാത്രമാണ് അവലംബം. അതുകൊണ്ടാണ് ഖുർആൻ ആ റഊഫത്തിന്റെ റഹ്മത്തിന്റെ മിസ്മോണ്ട് തുടങ്ങിയത്. ചിന്തിക്കണേ, ചിന്തിക്കണേ. അതുകൊണ്ടാണ് അല്ലാഹു ഭൂമിക്കാകമാനം ഒരു നിയോഗ പുരുഷനായ സത്യബുദ്ധനെ പറഞ്ഞയച്ചപ്പോൾ ആ സത്യത്തിന്റെ മുത്തായി കടന്നു വന്നവരുടെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനായി വിശുദ്ധമായിട്ടുള്ള ഖുർആൻ എടുത്തു പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ, റഹ്മത്തുൽ ലിൽആലമീനെ, റഹ്മത്തുൽ ലിൽആശിഖീനെ, നബിയുനാ മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ലിൽആലമീൻ, റഹ്മത്തുൽ ലിൽആശിഖീന, ഖദ് ബഖൈനാ ബിൽ ഫിറാഖി യാ റസൂലല്ലാഹ്, തഹർ റസൂലു യാസി യാ ഹബീബല്ലാഹ്, തഹർ റസൂലു യാസി യാ ഹബീബല്ലാഹ്. റഹ്മത്തുൽ ലിൽആലമീനായ മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് ഹൃദയങ്ങൾ പെടേണ്ടത് അല്ലാ എന്ന ചിന്തയിലാണ്. ആ ഒരു ചിന്തയിൽ മാത്രമാണ് സത്യത്തിൽ ഈ ശരീരവും റൂഹുണ്ടല്ലോ, ഇത് രണ്ടിന്റെ അജണ്ട രണ്ടാണ്. രണ്ട് വൈരുദ്ധ്യങ്ങളെ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയ സംയുക്ത കലവറയാണ് മനുഷ്യൻ. റൂഹിന്റെ തേട്ടം അല്ലയാണ്, ശരീരത്തിന്റെ തേട്ടം ഭക്ഷണം ഉറക്കുവാണ്. ചിന്തിക്കണം, മനസ്സിലാക്കണം കേട്ടോ. റൂഹിന്റെ തേട്ടം അള്ളാഹുവിന്റെ മുഷാഹദയാണ്, അള്ളാഹുവിന്റെ ലിഖാഅാണ്. ശരീരത്തിന്റെ തേട്ടം ഭോഗിക്കലും തിന്നലും കുടിക്കലും ഉറങ്ങലുമാണ്. അതുകൊണ്ട് തന്നെ റൂഹിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് ആ റൂഹിനെ നിക്ഷയിച്ച ശരീരത്തിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞപ്പോ റൂഹ് പറഞ്ഞു എന്നാണ്. പഠിച്ചവനെ, എന്റെ തേട്ടം ഇയാണ്, അതിന്റെ തേട്ടം തീറ്റയും കൂടി ഉറക്കുവാണ്, ഞങ്ങൾ തമ്മിൽ ശരിയാവില്ല, എനിക്ക് അതിൻ്റെ ഉള്ളിൽ പാർക്കാൻ കഴിയില്ല എന്ന് റൂഹ് അള്ളാഹുവിനോട് വിസമ്മതിച്ചു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അങ്ങനെ കേട്ടോളെ. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഈ ധൈര്യാറ്റ് കയറിക്കോ, ഒരു കുറഞ്ഞ കാലേ ഉണ്ടാവുള്ളൂ. ആദ്യ കാലത്തെ ആളുകൾക്കാണെങ്കിൽ ഒരു 1000-1200 കൊല്ലം, അവസാന കാലത്തുള്ള നമ്മക്കാണെങ്കിൽ 60 കൊല്ലം. അപ്പൊ 60 കൊല്ലക്കല്ലേ ഓല പെട്ടിക്കൂടിൽ എനിക്ക് താമസിക്കേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ജിന്റെ അടുത്തേക്കെന്നല്ലേ വരണേ. ധൈര്യാറ്റി കയറിക്കോന്ന് റൂഹിനോട് പറഞ്ഞു. അപ്പൊ റൂഹ് പറഞ്ഞു, 60 കൊല്ലം എനിക്ക് അവരെ ശരീരത്തിൽ പൊറപ്പിക്കാൻ പറ്റൂല, കാരണം ഞങ്ങൾ രണ്ടാളും രണ്ടാണ്, അതുകൊണ്ട് അതിൽ കയറ്റരുത്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, അതെ 60 കൊല്ലം ഈ അതിൻ്റെ ഉള്ളിൽ കയറണ്ട, 60 കൊല്ലം അവന് ആയുസ് ഉണ്ടാവും, പക്ഷെ അതിൽ 30 കൊല്ലം എൻ്റെ അടുത്ത് തന്നെ പോരെ, ഞാൻ അവരെ ഉറക്കി കെടുത്തിക്കൊള്ളാം. അന്നാണ് ഉറക്കണ്ടായത് എന്നാണ്. അപ്പൊ റൂഹ് അള്ളഹാനോട് തേടിയതാണ്, 60 കൊല്ലം എനിക്ക് പൊറപ്പിക്കാൻ കഴിയില്ല. അപ്പൊ റൂഹിനെ ഇടക്കിടക്ക് പാറിപ്പോള സൗകര്യത്തിനാണ് പഠിച്ചോൻ മനുഷ്യനെ പിടിച്ച് ഉറക്കണെന്നാണ്. ഉറക്കിന്റെ രഹസ്യം എഴുതിയ ആരിഫിങ്ങളുടെ ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാൽ കാണാതെ. അപ്പൊ എന്തായി?
അറുപത് കൊല്ലം ജീവിച്ചോന് 30 കൊല്ലം ആ ഉറങ്ങാണ്. ഉറങ്ങുമ്പോ എന്താ സംഭവിക്കണ്? റൂഹ് പുറത്തു പോവാണ്. അതുകൊണ്ടാ ഗിനാവ് കാണണേ. അത് വലിയ മഹാന്മാരാണെങ്കിൽ ഗിനാവിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ കാണാൻ വേണ്ടി മാത്രം കിടക്കുന്ന ആൾക്കാർ പറഞ്ഞൊക്കെ പേക്കും, കാരണം അത് മഹാന്മാരല്ലെങ്കിൽ അങ്ങനെയാണ്. വലിയ വലിയ ആളുകൾ കണ്ട ഗിനാവിന് പേക്കൂല, മറ്റൊരുത്തിൻ്റെ ഒരു അഡ്രസ് ഉണ്ടാവില്ല. ആമ കൂളിട്ടമാരെയൊന്നും ആരെയും കൂടി പൊന്തൂല. ഗിനാവ് കാണാൻ കാരണം റൂഹ് പുറത്തുപോയതുകൊണ്ടാണ്. പക്ഷെ ആൾക്കനുസരിച്ച് ഉണ്ടാവും ഗിനാവിന്റെ ജയിലും കോലം എന്ന് മാത്രം. നല്ല നല്ല ആൾക്കാരെ കണ്ട അതിനൊക്കെ ഒരു അഡ്രസ് ഉണ്ടാവും. അഡ്രസ് ഇല്ലാത്ത കുറെ ഗിനാവുണ്ട്. അത് പറയാപ്പോ ഞാൻ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പൊ റൂഹ് പറഞ്ഞാണ് പഠിച്ചോനെ എനിക്കൊന്ന് പുറത്തു പോകണം, എനിക്കും 60 കൊല്ലം അവരുടെ ശരീരത്തിൽ ജീവിക്കാൻ പറ്റൂല. അപ്പൊ അള്ളാഹു തല അടക്ക അല്ലോ അല്ലോ 30 കൊല്ലം നമ്മുടെ ശരീരത്തിൽ, 30 കൊല്ലം പുറത്ത്. അപ്പൊ ഏതുപോലെ ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രാവിനെ നമ്മൾ കൂട്ടിലിട്ടിട്ട് അടക്കണേ വലിയ പ്രയാസം ആ പ്രാവിന്. കാരണം ഈ പ്രാവിനെ എന്ന് പറഞ്ഞാൽ പാറി പറക്കലാണ് അതിന്റെ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത് ഇഹ്റാം ചെയ്യാൻ പോകുന്ന ആള് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്യൽ നിർബന്ധമാണ്. വീട്ടിൽ കുളിച്ചിട്ട് പ്രാക്കളൊക്കെ കൂട്ടിൽ വളർത്തിണ്ടെങ്കിൽ മോനോട് പറയണം, മോനെ വാപ്പ ഇഹ്റാം ചെയ്യാൻ പോവാണ്. ഇഹ്റാം ചെയ്യുന്ന ശേഷം വേട്ടമൃഗങ്ങളെ ഉപേക്ഷിക്ക, വേട്ട മൃഗങ്ങൾ അത് പക്ഷികളാണെങ്കിലൊക്കെ അതിന് ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് നിയമം. അത് കാർക്കശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്യാൻ പോവാണ്. അപ്പം എൻ്റെ കുട്ടി ആ പ്രാവുകളൊക്കെ ഒന്ന് കൂട് തുറന്നിട്ട് വിടണം എന്ന് ഇഹ്റാമിന് മുമ്പ് പറഞ്ഞേൽപ്പിക്കൽ നിർബന്ധമാണ്. കാരണം പ്രാവിന് നിങ്ങൾ കൂട്ടിലിട്ടിട്ട് എത്ര തേനും പാലും കൊടുത്തതും കാര്യമില്ല, അത് ജയിലാണ്. ഒരു ബൈക്കിൽ ഇങ്ങനെ ഓടിക്കളിച്ച് ശവായും ശവർമ്മയും നിന്നിട്ട് അവിടേക്ക് കൊടുക്കും ഓടനെ ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് ജയിലിട്ടിട്ട് ബിരിയാണി കൊടുത്താൽ അവനക്ക് സുഖം ഉണ്ടാവുമോ? അല്ല ഉണ്ടാവുമോ? ഇപ്പം തന്നെ കുറേ ചെറുപ്പക്കാർ ഗൾഫ് പോയിട്ട് അവിടെ നിൽക്കാത്ത എന്താറോ ഈ ബൈക്ക് യാത്രയാണ്. ആ അവിടെ പോയ രണ്ടാം ദിവസം അമ്മക്ക് വിളിച്ചിട്ട് കാര്യം, അമ്മ ഇവിടെ പറഞ്ഞമാരല്ല എന്ന് പറയാം. കാരണം എന്താറോ വലിക്കതാരുള്ള ഈ ബൈക്കുമ്മ കയറുക ശവായി നിന്ന് ശവർമ്മെന്ന് ആണ്ടോടെ അങ്ങോട്ടും ഓടെ വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഈ ഓടിക്കടിക്കൽ ആളുകളെ ഒരു സ്ഥലത്ത് പിടിച്ചിട്ടാൽ ആ ജയിലാണ്. അതുപോലെ പ്രാവ്, ഞാൻ പ്രാവിനെ കൂട്ടിൽ ആക്കുന്നത് ഹറാമാന്ന് പറയല്ലോ ആ സമയത്തുള്ള അവസ്ഥയെ കുറിച്ച്. അപ്പൊ ഞാൻ നിയമം പറഞ്ഞു, മറ്റേ നിങ്ങൾ ഉസ്മാൻ വൈസി മറ്റേക്കെ ഉണ്ട് അവരോട് ചോദിച്ചോളൂ, ഞാൻ പേലൊക്കെ ഇടപെടുന്നില്ല അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം ഇതേപോലെയാണ്. അപ്പൊ ആ പ്രാവിനെ ഇപ്പൊ നോക്കൂ, ഒരു 24 മണിക്കൂറിനിടയിൽ നമ്മളൊരു 10-12 മണിക്കൂർ പുറത്ത് വിട്ടയച്ചു, എന്നിട്ട് അതിന്റെ സൗകര്യാർത്ഥം കൂട്ടിക്കന്നെ വരികയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. എന്നപോലെയാണ് ഇപ്പൊ റൂഹ് നമ്മുടെ ശരീരത്തിന്റെ തടവറയിൽ കിടക്കുന്നത്. ആ പ്രാവ് പിന്നെ ഇവിടെ ഈ പെട്ടിയിൽ ഈ കൂട്ടിൽ കഴിയുമ്പോൾ, കാരണം ശരീരത്തിലുണ്ട് എന്നാ 30 കൊല്ലം പുറത്തുണ്ട്, ആ സമാധാനത്തിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ അത് കയറിയത്. പക്ഷെ അത് അവസാനത്തെ ആ ഊരിലുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അറിയും റൂഹ് ഊരിനേനല്ലേ മരണം എന്ന് പറയാന്ന്. ഉറങ്ങുന്ന സമയത്ത് റൂഹ് ഊരിനുണ്ട്. ഇപ്പൊ ശാസ്ത്രം പറയുന്നതറിയോ, ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിനകത്ത് നിന്ന് എന്തോ ഒന്ന് പുറത്തു പോകണ്ട് എന്നാണ്, എന്തോ ഒന്ന് എന്നാണ് അവർ പറഞ്ഞത്. അതങ്ങനെ അവർ പറയുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, എന്തോ ഒന്നെന്ന് പറയാനേ പറ്റുള്ളൂ. എന്താന്ന് അവർ പറയണില്ല. ആ എന്തോ ഒന്ന് അതന്നെ, ആ എന്തോ ഒന്നാണ് റൂഹ്, അത് പുറത്തു പോകുന്നുണ്ട്. ആ മരിക്കുന്ന സമയത്ത് പോവും, പിന്നെ ഇങ്ങനെ തിരിച്ച് നമുക്ക് ഈ ഹയാത്തിലേക്ക് കിട്ടുന്ന പോലെ കിട്ടൂല. അതുകൊണ്ട് മറ്റൊരു ഹയാത്തിലേക്ക് പിന്നെ വരുള്ളൂ, ഈ ഹയാത്ത് കിട്ടൂല. ചിന്തിക്കണേ ചിന്തിക്കണേ. എന്നാൽ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വേദനയില്ലാതിരിക്കാൻ കാരണോ? ഒരഭിപ്രായത്തിൽ ചില പണ്ഡിതന്മാര് പറയുന്നത് ഉറങ്ങുന്ന സമയത്ത് റൂഹിനെ നേരെ പിടിക്കുന്നത് അസ്രായിലല്ല, അള്ളാഹുവാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഖാലിക്കായ റബ്ബ് കൈകാര്യം ചെയ്യുമ്പോൾ വേദന അറിയുന്നില്ല. അതൊരു ഹൽക്കിനെ ഏൽപ്പിച്ചപ്പോ വേദന അറിയുകയാണ്. അങ്ങനെയാണ് എന്നാ ചില മഹാന്മാർ പറയുന്നത്. ഉറങ്ങണ സമയത്ത് റൂഹിനെ പിടിക്കുന്നത് ഡയറക്റ്റ് അള്ളന്നെയാണ്. അതുകൊണ്ട് ഖാലിക്ക് ഇടപെടുമ്പോൾ വേദന അറിയണില്ല, അത് ഹൽക്കിനെ ഏൽപ്പിച്ചപ്പോൾ നന്നായി ഉയരം കിട്ടുന്നുണ്ട്. അല്ലെങ്കിലും ഓരോ ഉറങ്ങണ സമയത്ത് റൂഹ് പോകുന്ന സമയത്ത് മരണവേദന സമയത്തുള്ള വേദന നമുക്ക് ഉണ്ടാവണേ ഉറങ്ങാൻ നമുക്ക് പറ്റുമോ? ഉറങ്ങാൻ കഴിയുമോ? ഇനി ഉറങ്ങാതിരുന്നാൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അത് അള്ളാഹുവിൻ്റെ മഹാ തൗഫീഖാണ്, വലിയൊരു സഹായമാണ്. രണ്ടുണ്ട്, ഉറങ്ങണുണ്ട്, വേദന അറിയണില്ല. നിങ്ങൾ ചിന്തിക്കണം ഈ റൂഹ്, നിങ്ങൾ ചിന്തിക്കണം ഈ റൂഹ് മരിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് വിട്ട് പിരിയുകയാണ്. എന്റെ ചർച്ചയുടെ മർമ്മം അതാണ്. അല്ലാതെ ഉറങ്ങുന്ന സമയത്തുള്ള റൂഹിനെ കുറിച്ചല്ല, മരിക്കുന്ന റൂഹ് സമയത്ത് റൂഹ് പിരിയുമ്പോ വാളുകൾക്കുന്ന പെങ്ങളെ, വാളുകൾക്കുന്ന ഉമ്മ, ഇതുവരെ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിന്റെ അസ്തിത്വമാണ് ഫൗണ്ടേഷനാണ്. മർമ്മപ്രധാനമായ ഭാഗവും നിങ്ങൾ വളരെ ശ്രദ്ധയോടെയും അതിലേറെ ഗൗരവത്തോടെയും കേൾക്കേണ്ടതും ഇനി പറയുന്നതാണ്.
ആ സമയത്ത് എന്താകും എന്നത് തന്നെയാണ് സകലരുടെയും ഭീതി, സകലരുടെയും ആശങ്ക, സകലരുടെയും പേടി. അല്ലാഹുവേ ആ സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. ഒന്നാമീ പറ ഈ യാത്രയും ഞാൻ അതാണ് തുടങ്ങിയത്, ഈ യാത്ര, ഈ സംസാരം, ഈ പറച്ചിലും, ഈ കേൾവി, ഉറക്കൊയ്ക്കലും, ഈ കഷ്ടപ്പാട്, ഇതൊക്കെ എന്താ അറിയോ, ആ ഒരു സെക്കൻഡിന് വേണ്ടിയാണ് അല്ലെ? അതിനല്ലേ അല്ലേ അല്ല പരീക്ഷ അല്ലാത്തോണ്ട് അവിടെ നിന്നിരിക്കണ്. അപ്പൊ അതിനാണ് ഒന്ന് ആമീൻ പറയാം. അള്ളാഹു ആ സമയം നമുക്ക് നന്നാക്കി തെറ്റേ, ആ സമയം അള്ളാഹു നമുക്ക് നന്നാക്കി തെറ്റേ. നമ്മളെ നേതാക്കളൊക്കെ നല്ല പവറിൽ പോയ ആൾക്കാരാണ്. ആരാ നല്ല പവറിൽ പോവാത്തവർ? ഒക്കെ നല്ല പവറിലാണ് പോയിക്കുന്നത്. വല്ല ആഖിബത്തുൽ മുത്തഖീൻ, അത് കേരളത്തിന് ദർശനം എടുത്തി വരാൻ നമ്മൾ കഴിഞ്ഞു പോയ മഹാന്മാർ എല്ലാ ആളുകളും. അതുകൊണ്ട് അതിൻ്റെ അവരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു അവരെ പോലെ ഉറക്ക കലിമലീറ്റ് വഫാത്താവാൻ നമുക്ക് അവസരം നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. കാരണം വല്ലാത്തൊരു സംഗതിയാണ് ആ സമയം. നമ്മളീ പറഞ്ഞമാരിയല്ല, രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് 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 ചായ കുടിച്ചോളി, ശ്രദ്ധിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഒന്ന്, ആ സമയം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന സമയമാണ്. ഏറ്റവും വലിയ വേദന ഇന്ന് നമ്മുടെ ശരീരത്തിൽ വേദന ആകുന്നത് റൂഹുണ്ടായതുകൊണ്ടാണ്. എന്നാൽ നാളെ മരണം എന്ന് പറഞ്ഞാൽ ആ റൂഹിനെ തന്നെ വേദനാക്കുന്ന പരിപാടിയാണ്. ഇന്ന് നമ്മുടെ ശരീരത്തിന് വേദന വരേണ്ടത് ശരീരത്തിൻ്റെ അകത്ത് റൂഹുണ്ടായതുകൊണ്ടാണ്. മരണം എന്ന് പറഞ്ഞാൽ ആ റൂഹിനെ തന്നെ വേദനാക്കുന്ന പരിപാടിയാണ്. ഉൾക്കൊള്ളാൻ കഴിയില്ല. വേദനയുടെ ആവേഗം വളക്കുന്ന കാലാണിത് അല്ലേ? പ്രസവേദനയുടെ ആവേഗം കളഞ്ഞിട്ട് ഒരുപാട് ലേഖനങ്ങളുണ്ട്. 20 എല്ലുകൾ പൊടിന വേദനയാണെന്നാണ് പ്രസവിക്കുന്ന സമയത്ത് ഒരു പെണ്ണിനുണ്ടാകുന്നത്. 20 എല്ലുകൾ പൊടിന വേദനയാണെന്നാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിയ ഭാര്യനെ ചവിട്ടൂല, ചീത്ത പറയില്ല, കറിയിൽ ഉപ്പില്ലാത്തതുകൊണ്ട് തലാക്കല്ലൂല. ആ സമയത്ത് അവരനുഭവിക്കുന്ന വേദന 20 എല്ലുകൾ പൊടിന വേദന. എന്നാലും മരണവേദന അതിൻ്റെ ആവേഗം വളർന്നു. മുഹമ്മദ് മുസ്തഫ 1000 മീർച്ച വാളുകൊണ്ട് അരിയുന്ന വേദന എന്ന് പരിശുദ്ധ റസൂൽ. നല്ല വേദന. അതുകൊണ്ടാണ് അണ്ണാക്ക് പൊന്താത്തത്. ഹലോ, നമ്മളെ ശരീരത്തിൽ ഇസ്തിരിപ്പെട്ടി വെച്ചാൽ വേദന ഉണ്ട് എന്ന് പറയാം, നമുക്ക് അണ്ണാക്ക് പൊന്തും അല്ലേ? പക്ഷെ അണ്ണാക്ക് പൊന്താത്തത് വേദന പരിധി വിട്ടിട്ട് ഏറ്റവും സെറ്റ് വരെ കഠിന കഠോരമായ വേദനയ്ക്ക് പാത്രീഭവിച്ചാൽ അണ്ണാക്കൊന്നാവും പൊന്തൂല. അതുകൊണ്ടാണ് വെപ്രാളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചിലർ മരിക്കുമ്പോൾ ഇപ്പം ഉടുത്തങ്ങോട്ട് പൊടിക്കും, അതിലെ ബേക്ക കൂടിയ കാഷ്ട മുമ്പ് കൂടിയ മൂത്രം. ചിലർ നാവ് അങ്ങോട്ട് കഴിക്കും, അച്ചക്കടിയ നാവ് തെറിക്കും. ചിലരിതൊക്കെ നാവുമെന്ന ചോര ഇങ്ങനെ അങ്ങോട്ട് ഇറ്റും. ചിലരെ കണ്ണും കണ്ട് ഉരുണ്ടിട്ട് എന്തൊക്കെ ആയിട്ടുണ്ടാവും. ആ സക്കറാത്തിൻ്റെ വേദനൻ്റെ ഊക്കാണ് ആ കാണുന്നത്. തമാശയിൽ കേൾക്കല്ലേ, അല്ലാഹു നമുക്ക് സലാമത്ത് ചെയ്യട്ടെ. ഇന്ന് രാത്രി ആയിക്കൂടാ ഇല്ല ഈ സംഭവം. ഇനി ഞാൻ വിരൽ കൊണ്ടിവിടുത്തെ ആരെങ്കിലും ഇന്ന് രാത്രി മരിച്ചാൽ എനിക്ക് ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. ഇതിന്ന് രാത്രി ആയിക്കൂടാ ഇല്ല. എന്താ ഇന്ന് രാത്രി മരിക്കൂല എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് ഒരു ആമീൻ പറയാം. അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ്സേ. ആ എന്താ ആമീൻ്റെ സ്ട്രോങ് എന്ന് പറയുന്നത്? എല്ലാവരും കഥ തന്നെയാണ്. കുറച്ചുകൂടി കാലം ജീവിക്കണം. ഈ ഒരു 10 കൊല്ലത്തിനിടയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകം ഏതാണെന്ന് അറിയുന്നത്? പ്രപഞ്ചം എങ്ങോട്ട് എന്ന പുസ്തകമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ആയുസ് കൃത്യമായി പറയപ്പെട്ട ഒരു പുസ്തകമാണ് 10 കൊല്ലത്തിനിടയിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വായന നടന്നത്. കാരണം എല്ലാവർക്കും ഏത് പഠിച്ചവനില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഉള്ളിലൊരു പേടിയുണ്ട്. അതുണ്ടോ പഠിച്ചവനായിട്ട് ഉണ്ടോ? ആ പേടി എല്ലാവർക്കും ഉണ്ട്. ഇല്ലാന്ന് തൊള്ളോണ്ട് പറയുകയാണെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞ ശരിയായിട്ടാണോ എന്ന് ബേജാറ് എല്ലാവർക്കും ഉണ്ട്. ആ ഉണ്ട്, ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും ബോധ്യമുണ്ട്. അല്ലാഹു തആല അവൻ്റെ ത്വാത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മരിക്കണ സമയത്ത് നമുക്ക് പുതിയാപ്പിളിറങ്ങണം, അതിനാണ് ഈ വിഷയം വെച്ചത്. ആ ഇപ്പം നമ്മളിങ്ങനെ പുതിയാപ്പിളിറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ബ്രഷ് ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെ തുണികുപ്പാൻ മാറ്റുണ്ട്, പൗഡർ ഉണ്ട് അല്ലേ, ഒക്കെ ഉണ്ട്. നാളെ നമ്മൾ കുളിപ്പിക്കൂല, നമ്മളെ കുളിപ്പിക്കും. നമ്മൾ തുണികുപ്പാൻ മാറ്റൂല, നമുക്ക് പൊതിഞ്ഞു തരും. നമ്മൾ ബ്രഷ് ചെയ്യൂല, നമുക്ക് മറ്റുള്ളവർ ബ്രഷ് ചെയ്ത് തരും അല്ലേ. മയ്യത്തിന് മിസ്വാക്ക് ചെയ്ത് കൊടുക്കലില്ലേ? ആ ഈടെ അടുത്ത് മയ്യത്ത് ഒളിപ്പിച്ച ഒരാൾ എന്നോട് പറഞ്ഞു മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി ചുണ്ട് കൊന്തിച്ചപ്പോൾ കഞ്ചാവിൻ്റെ കെട്ട് വീണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അത് ഞാൻ ഇടക്കൊന്ന് സൂചിപ്പിക്കണേ സമാൻ്റെ പോക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, നമ്മളെ കുട്ടികളെ കാത്തു രക്ഷിക്കട്ടെ. മുമ്പ് ഇപ്പോഴും തമ്മിൽ പ്രധാനപ്പെട്ടൊരു വ്യത്യാസം എന്താ അറിയോ? മുമ്പ് വേള പറയുമ്പോൾ കള്ളും കഞ്ചാവും ഒന്നും വേളിൽ പറയണ്ട. കാരണം നല്ലവരൊക്കെ നല്ലവരും വടക്കാരൊക്കെ വടക്കുകാരാണ്. ഇന്ന് രണ്ടും പോരും കൂട്ടരാ. എല്ലാ പരിപാടിക്കും ഉണ്ടാവും. വാതിലുണ്ടാവും, മുന്നിലുണ്ടാവും, തൊപ്പിട്ടുണ്ടാവും, സൂറത്തുൽ കഹ്ഫ് ഓതും. അത് കഴിഞ്ഞിട്ടാണ് കള്ള് ഷാപ്പിൻ്റെ അവിടെ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുന്നത് കുപ്പി വാങ്ങാനേ. ഇതൊക്കെ ഒരു കൂട്ടരെ പാടത്തുണ്ട്.
എല്ലാവരും ഊട്ട് സുബഹാനമഞ്ചല്ല. ഈയുടെ അടുത്ത് ഒരാള് എൻ്റെ നാട്ടിൽ വന്നിട്ട് ഇന്നെ അന്വേഷിച്ചു, എൻ്റെ നാട്ടിൽ വാണിനൂർ വന്നിട്ട് ഇന്നെ അന്വേഷിച്ചാലും ഒന്നും പിടുത്തം കിട്ടൂല. യമാനിയാണ് വരുന്നത്. നിങ്ങളിത് കെട്ടിപ്പൂട്ടി വരുമ്പോൾ മനുഷ്യനെ പേടിപ്പിച്ചിട്ട് ആ ഞാനിത് എന്താന്ന് വിചാരിച്ചു നമ്മളെ സു അല്ലോ. അപ്പോ പിന്നെ അത് വലിയ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സുബഹാനമഞ്ചല്ല എൻ്റെ നാട്ടിൽ വന്നിട്ട് ഇത് കുറെ ആളുകൾ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് അതൊക്കെ ഒന്ന് തിരുത്താൻ വേണ്ടി ഞാൻ പറയണത്. കോഴിക്കോട് അപ്പുറമാണ്, കോഴിക്കോടല്ല അതിൻ്റെ അപ്പുറമാണ്. അവിടെ നിന്ന് ഒരാളിൻ്റെ നാട്ടിൽ വാണിനൂർ വന്ന് ഇന്നെ അന്വേഷിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ഒന്നുമില്ല, എൻ്റെ ജേഷൻ്റെ വീട്ടിൽ കയറിയിട്ട് ഇയാൾ എൻ്റെ ജേഷൻ്റെ മോൻ്റെ മൊബൈൽ വാങ്ങിയിട്ട് എന്നെ വിളിച്ചു, തമാനി ഉസ്താദേ ഞാൻ കോഴിക്കോട് അപ്പുറത്ത് നിന്ന് വന്നാണ്, നമ്മളൊന്ന് കാണാനാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഒന്നല്ല, ഞാൻ പൊന്നാനിയിൽ ഇപ്പോൾ കടന്നുറങ്ങും, എന്തിനാണ് കാണണമെന്ന് വെച്ച്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അർജൻറ്റായിട്ട് ഉറങ്ങണ ഒരു മനുഷ്യൻ എത്ര ദൂരെ നിന്ന് കാണാൻ പറ്റുമോ? അല്ല ഉറങ്ങുമ്പോൾ പല മറുപടി അല്ല നമ്മളെടുത്ത് ഉണ്ടാകല്ലേ. ഇയാളിത് വെക്കണില്ല എന്ന് മനുഷ്യനെ ഉറക്കാൻ സമയക്കണില്ല. നമുക്കാകെ രണ്ട് രണ്ടര മണിക്കൂർ ഉറങ്ങാൻ കിട്ടുള്ളൂ, പിന്നെ എവിടെ ഉറങ്ങാം? അതിനിടയ്ക്ക് ഇത് വെക്കാൻ മരം ഇങ്ങനെ കുത്തി ചോദിച്ചപ്പോൾ എന്താണെന്ന് പറയാം. അപ്പം എന്നോട് പിന്നെ ഇയാൾക്ക് അറിയാം കുറച്ച് പ്രായമുണ്ട്. അപ്പം ഞാൻ ഒന്ന് കട്ടുമെന്ന് നീച്ചിരുന്നിട്ട് എന്താ നിങ്ങൾ പ്രശ്നം എന്ന് വെച്ച്. അപ്പം എന്നോട് പറഞ്ഞു പിന്നെ ഇന്ന് രാത്രി നിങ്ങൾ വാളറിന് എൻ്റെ നാട്ടിലാണ്, അതിന് അവിടുന്ന് ഞാൻ വാളറിയുമ്പോൾ കാര്യം പറയാം. അവിടെ നിന്ന് കാര്യമാണ്, അഡ്വാൻസ് ആയിട്ട് കാര്യമാണോ? അല്ല, വാള് കേട്ടിട്ട് അവിടുന്ന് കാര്യമാണെങ്കിൽ തിരക്കടില്ല, വാള് തുടങ്ങണേനും ഇവിടെ വന്നിട്ട് കാര്യം എന്ത്. അവനോട് അറിഞ്ഞേ പിന്നെ ഉസ്താദേ എൻ്റെ നാട്ടിൽ വാളാണ്, അതിലെന്തെങ്കിൽ കാര്യം പറയുന്നതാണ്. അപ്പോൾ ഇയാളിങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞ എന്താ അറിയോ, അയാൾ 10, 25, 26 കൊല്ലം സൗദിയിലായിരുന്നു. അയാൾ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് 2-3 കുട്ടികളൊക്കെ കെട്ടിച്ച് വീടുണ്ടാക്കി, പിന്നെ അയാളെടുത്ത് 10-25 ലക്ഷം റുപ്യ. അയാൾ ആ 20, 10, 30 കൊല്ലത്തെ ദീർഘമായ ആയുസിൽ എല്ലുമുറിയെ പണിയെടുത്ത് ചോര നീരാക്കി കട്ടപ്പെട്ടിയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ആ പൈസ അയച്ച പൊരയിലൊന്നും. ഇങ്ങനെ ഇയാളെടുത്ത് പൈസ ഉള്ളത് പെണ്ണുങ്ങളോടും കൂടി പറഞ്ഞില്ല. പക്ഷേ മഹലിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും ആദ്യകാലേ രണ്ടുപേര് സ്കൂളിൽ മദ്രസയിലൊക്കെ ഒപ്പം പഠിച്ച് കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആള്, 5 വക്ത ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുന്ന ആള്, അങ്ങനത്തെ ഒരു സുഹൃത്ത് മുമ്പിരിക്കുന്നുണ്ട്. മൂപ്പരോട് ഈ കാര്യം പറഞ്ഞു. മൂപ്പരാണെങ്കിൽ പറമ്പച്ചവടക്കാരനാണ്. അപ്പോൾ ഇയാൾ അറിഞ്ഞു അത് കയ്യിൽ വെക്കണേനേക്കാളും നല്ലത് എനിക്ക് കച്ചവടത്തിന് ഇറക്കി തരികയാണെങ്കിൽ വരുമാനമാർഗ്ഗം ആയും ചെയ്ത് എന്നാൽ പിന്നെ എനിക്കൊരു സുരക്ഷിതമായ ഒരു സംരംഭമായും ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളോടും കൂടി മിണ്ടാതെ ഒരു എഗ്രിമെൻ്റ് എഴുതാതെ ലക്ഷങ്ങൾ 1000 ബാക്കിക്കാതെ മുഴുവൻ അയാളെ കയ്യിലാണ് ലഭിച്ചു. മാസം 3-4 കഴിഞ്ഞു, ഇയാൾ ജമാഅത്തിന് വന്ന് പോകുന്നല്ലാതെ കച്ചവടത്തിൻ്റെ കണക്കൊന്നും പറയണില്ല. 6 മാസമായപ്പോൾ ഇയാളൊന്ന് അങ്ങോട്ട് ചോദിച്ചു, അല്ലാലേ കുട്ടിയെ ഇജൊരു 10-25 ലക്ഷം റുപ്യൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടല്ലോ, അന്നിരുന്ന് ഞാൻ പൈസ വാങ്ങേ, എവിടെ തെളിവ്? ഇയാള് വാങ്ങിയാള്, കാരണം എഗ്രിമെന്റ് ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ അടുത്ത് ഒന്നും വാങ്ങിയിട്ടില്ല, കിട്ടണ പണി വെക്കുന്ന പറഞ്ഞു. അതിൽ ഇയാൾ പറയാം ഇയാൾ അപ്പൊ തന്നെ വീണു എന്ന് പറഞ്ഞു, മറിഞ്ഞു പറഞ്ഞു. കാരണം ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞ ആരഞ്ഞു വിശ്വസിക്ക. എന്നിട്ട് ഇന്നോട് പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ പ്രസംഗത്തിനിടയിൽ ഇതൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ എന്താ വിഷയം എന്ന് വെച്ച്, സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിലാണ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമൊക്കെ കൂടി ഇതൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കുക, ഒലക്കപ്പത്തായ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ, എന്താ ഒരു അതിനാ മുനാസഭ വേണ്ടേ? അല്ല, ഒരു സംഗതി ഇങ്ങനെ കൂട്ടി ബന്ധിപ്പിക്കുമ്പോൾ ചേറും ചോറൊക്കെ കൂടി ഒപ്പം നിന്നാൻ പറ്റുമോ? അപ്പോൾ ഇതെനിക്ക് ഒരു പുരുത്തം കിട്ടിയില്ല. പഠിച്ചോനെ വിഷയം എന്തെങ്കിലും ഒന്നാണ്ട് ഷൂട്ടാക്കണമല്ലോ. എങ്ങനെ ഇപ്പം അത്? എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ പറയണ്ടെന്ന് കരുതിയാലും അള്ളാഹു തആല എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അയാളോട് ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് 10-25 ലക്ഷം റുപ്യൊക്കെ വാങ്ങിയിട്ട് പേപ്പറിൻ്റെ രേഖ ഇല്ലാത്തതുകൊണ്ട് 5 മാസം കഴിയുമ്പോഴേക്ക് അങ്ങനെ ഒരു കാര്യം നിഷേധിച്ചാൽ നിങ്ങളെ നാട്ടിലെ ഏറ്റവും വലിയ മോശപ്പെട്ട തമ്മാടി ആൾ തന്നെയല്ലേ. കാരണം നിങ്ങളെ ഹക്ക് തിന്നണ ആളാ, അത് നിഷേധിക്കണ ആളാ, ഓനേക്കാളും വലിയ തമ്മാടി ആരാ? അയാളിപ്പോ വാതിലൊന്നും വരൂലല്ലോ, എല്ലാം ഉണ്ടാവൂല, അയാൾ എവിടെയോ ആയിരിക്കും. അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി എൻ്റെ വിഷയത്തിനിടയിൽ ഞാൻ ചർച്ച ചെയ്യണോന്ന് വെച്ച് ഇയാൾ. അപ്പൊ ഇയാൾ പറഞ്ഞു ഉസ്താദെ ആൾ തന്നെയാണ് അധ്യക്ഷൻ എന്ന് അറിഞ്ഞു, സ്റ്റേജിലെ അധ്യക്ഷൻ മുമ്പ് തന്നെയാണ്. ഞാൻ പോയി നോക്കുമ്പോൾ കട്ടിയുള്ള തൊപ്പിയൊക്കെ ഇട്ടിട്ട് വലിയൊരു തേമ്പുള്ള ഒരു മനുഷ്യൻ ഒരു മാലിയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇയാളാണല്ലോ ഇപ്പോൾ ആ മനുഷ്യന്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആദ്യകാലം ഇക്കാലം 2-2 ആദ്യം 2-2 കൂട്ടരായിരുന്നു. പള്ളിയിൽ കള്ളുടിക്കെതിരെ പ്രസംഗിക്കുന്ന ഖത്തീബിനെ മലപ്പുറം ജില്ലയിൽ പ്രസിഡന്റ് സെക്രട്ടറിയും പിരിച്ചു വിട്ടിട്ടുണ്ട്. പള്ളിയിൽ വന്ന ആദ്യത്തെ ഖുത്ബ, ഇയാളിങ്ങനെ ടെസ്റ്റിങ്ങിന് വന്ന ഖുത്ബയ്ക്ക് ശേഷം മൂപ്പര് പ്രസംഗിച്ചു, പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു മക്കളെ നിങ്ങളാരും കള്ളുടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രസിഡന്റ് സെക്രട്ടറിന് മുഖത്തൊക്കെ നോക്കി, എന്ത് പോയത്ര ഇയാൾ പറഞ്ഞു. അങ്ങനെ ജുമ കഴിഞ്ഞിട്ട് വേലയൊക്കെ ഇരിക്കുന്ന കുട്ടികൾ കള്ളുടിക്കല. അത് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടാളും കൂടി പറഞ്ഞു ഉസ്താദ് നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വേറെ പള്ളി നോക്കി ഇങ്ങോട്ട് വരണ്ടേ. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആസ്ഥാനത്ത് വാക്ക് ഉപയോഗിക്കുന്ന ആളാണ്. കാരണം ജുമാന്റെ ശേഷം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് കള്ളുടിക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ വിഡ്ഢികളല്ല പറയോ? ഇവിടെ കള്ളുടിക്കണവരുണ്ടോ? അത് കള്ളുഷാപ്പിന് അവിടെ അല്ലേ ഉസ്താദ് പോയി പറയണ്ടേ? ചെറിയ നാൾ കഴിഞ്ഞതിന് ശേഷം ആൾ വരുമ്പോൾ ഫിത്ര സക്കാത്തിന് വസാലിട്ട് കാര്യമുണ്ടോ?
എന്ന് അപ്പൊ ഒരിയാളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാലേ അതേ പള്ളിയിൽ ഇപ്പൊ അടുത്ത് വേറൊരു ഖത്തീബ് ഖുത്ബ ടെസ്റ്റിങ്ങിന് വന്നു. അപ്പൊ ഈ പ്രസിഡന്റും സെക്രട്ടറിയും തന്നെ എപ്പോഴുള്ളു. ഓല എന്താ പറഞ്ഞാരോ, ഉസ്താദേ ഖുത്ബിന് ശേഷമുള്ള പ്രസംഗത്തിൽ കള്ളുടിനെ കുറിച്ച് ശക്തമായിട്ട് പറഞ്ഞോണ്ട് അങ്ങനെ വേലയൊക്കെ മുമ്പിലിരിക്കുന്ന ആളെന്നായി കഴിഞ്ഞാൽ കള്ളു ഷാപ്പൊക്കെ പോവാന്ന് പറഞ്ഞു. ഒരു 15 കൊല്ലത്തിനിടയിൽ മലപ്പുറം ജില്ലയിൽ വന്ന മാറ്റത്തിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവിടെയാണ് റൂഹ് പിരിയുമ്പോൾ എന്ത് എന്ന ചോദ്യചിഹ്നത്തിന് നമ്മൾ മറുപടി കാണാൻ ഈ പാതിരാവിൽ ഒരുമിച്ച് കൂടിയത്. റൂഹ് പിരിയുമ്പോൾ എന്ത്, ജീവിതത്തിന്റെ കുതിച്ചോട്ടമാണ് മരണം എന്ന് പറഞ്ഞാൽ. ജീവിതത്തിന്റെ അവസാനമല്ല, യഥാർത്ഥ ജീവിതത്തിന്റെ വാതിൽ തുറക്കലാണ്. അത് എപ്പോഴുമാകാം. ഈടടുത്ത് കുറ്റിപ്പുറം ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഉറക്കം കിട്ടുന്നില്ല, വീട്ടിൽ ഉറങ്ങാറില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ഇയാള് പറഞ്ഞു എനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭാര്യ എന്തോ പോയിട്ട് പരാതിപ്പെട്ട കാരണത്താൽ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതേ ഇന്നും വീട്ടിൽ നിന്ന് മുങ്ങാണ് പോലീസുകാരെ പിടിപെടാക്കാൻ വേണ്ടിട്ട്. അഥവാ റോട്ടിൽ ഇറങ്ങിയിട്ട് ഓണടി ഉണ്ടാലും പോലീസ് ചീപ്പാന്ന് ചേച്ചി പേടിച്ചിട്ട് മൂപ്പർ ഇങ്ങനെ പറയാം ഉറക്കം കിട്ടണില്ല. ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചപ്പോഴേക്ക് പോലീസുകാര് ഇന്ന് വരുമോ ഇപ്പോ വരുമോ അതാണോ ഇതാണോ എന്ന് വെച്ചിട്ട് ഉറക്കം ഈ കുട്ടിക്ക് നഷ്ടപ്പെട്ടാൽ നമുക്കെതിരെ മരണ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പോലീസുകാരും വരും, കാബിലുൽ അർവാഹ് മലക്കാസറായി. ആ പേടി നമുക്കും വേണ്ടേ? ഒരാളെ കണ്ട് മരിക്കുമ്പോഴേക്ക് പഠിച്ചോനെ എൻ്റെ ഒപ്പം കിടന്നിന്ന റൂമ് കിടന്നിന്ന ആളല്ലേ മരിച്ചത്, അപ്പൊ ഓൻ്റെ അടുത്തേക്ക് ഇപ്പൊ അസ്രായിൽ വന്നല്ലോ, ഇപ്പൊ എൻ്റെ അടുത്തേക്കും വരുമോ? ആ വേജാറ് നമുക്കില്ല. മരിച്ചവനെ താങ്ങിക്കൊണ്ടുവന്ന സമയത്ത് ഒരു കാല് പിടിച്ചോ മറ്റേ കാല് പിടിച്ചവനോട് ഗൈബത്ത് പറഞ്ഞ കാലാണ്. ആ ഒരാൾ പറയാണ് നല്ല തടിയുള്ള മനുഷ്യനെ കൊണ്ടുവരണം, അപ്പൊ പറയാലോ അതിന്റെ തടിയിലെ മറ്റേ മുണ്ടണ്ട. ബോധം എന്നത് മനുഷ്യന്റെ കൽബുദങ്ങൾ മുമ്പ് 10 മിനിറ്റ് വയത് കേട്ടാൽ മുമ്പിൽ ഇരിക്കുന്ന ആളെ കണ്ണുങ്ങനെ നിറഞ്ഞിരുന്നു. 10 മിനിറ്റ് കേട്ടാൽ ഇന്ന് 10 മണിക്കൂർ വയത് കയറുന്ന എന്റെ കണ്ണ് അറിയണില്ല. കേൾക്കണ നിങ്ങൾത് വേറെ, മണിക്കൂറുകളോളം പറയുന്ന എന്റെ അറിയണില്ല. പിന്നെ ഇതൊക്കെ ജനങ്ങൾ ഈ പന്തലും പരിപാടിയൊക്കെ തമാശയായി കണക്കൂട്ടി. കാരണം എന്താ അറിയോ, ഇപ്പൊ ഞാൻ പലിശക്കെതിരെ ഒരു പ്രസംഗം നടത്തുക, ആയത്തും അതീസങ്ങളും അതും നിങ്ങളിങ്ങനെ ചിരിക്കും. കാരണം നിങ്ങൾക്കറിയാം മിഞ്ഞാന്ന് ഞാൻ ബാങ്കിൽ നിന്ന് വന്നത്. ഞാൻ വന്നിട്ട് ചേട്ടോ ഇന്നെ എല്ലാവരും കൂടെ നോക്കണ്ട, എനിക്ക് തൽക്കാലം പലിശൻ്റെ ഏർപ്പാടൊന്നും ഇല്ല. പലിശക്കാരനെ പറയുന്ന ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ കുടിക്കലില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് അറിഞ്ഞാൽ അതുകൊണ്ട് എന്നെ മുഖത്ത് നോക്കിട്ട് വേർപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ ഉദാഹരണം പറയാം, ഇതൊക്കെ ഒരു തമാശാക്കി ജനങ്ങൾക്ക് അതൊക്കെ ഉപജീവന മാർഗത്തിനുള്ള ഓരോ പരിപാടികളാണെന്ന് എല്ലാവർക്കും തോന്നി. വാളും അങ്ങനെ ആയി, കേൾവി അങ്ങനെ ആയി, സംഘാടന ഒക്കെ അങ്ങനെ ഉണ്ടായി. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകലാണ്. ആത്മാവ് പെരിയുമ്പോ പഴയതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് മുത്തുനബിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി പുഞ്ചിരി തൂകി പ്രജ്വലമായ സത്യവാക്യം പതരാതെ ഉറക്ക പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ അനന്ത വിഹായസിലേക്ക് പാറി പറക്കാ അവസരം വേണോ? ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകൾ പടച്ചവനോട് പറഞ്ഞുകൊണ്ട് പരിഹരിക്കുകയോ മേലാൽ അബദ്ധം പണയില്ല എന്ന് ശപഥം ചെയ്യുകയോ അള്ളാഹുവിന്റെ തഖ്‌വയിലേക്ക് സടകുടഞ്ഞു നിൽക്കുകയും ചെയ്യുകയല്ലാതെ മാർഗമില്ല. ഉമ്മമാരെ, നമ്മുടെ ആത്മാവിന് വിവിധ പൊസിഷനുകളാണ്. നഫ്സുൽ അമ്മാറ, ലവ്വാമ, റാളിയ, മർളിയ, മുത്തമഇന്ന. മഹാനായ വലിയുള്ളായി ശംസുൽ ഉലമാ മുത്തമഇന്നന്റെ പോസ്റ്റിലെത്തിരുന്നു എന്നത് അവരുടെ അവസാന സമയം വിളിച്ചു പറയുകയാണ്. മഹാനായ ഷൈഖു മശായിഖിന കോയക്കുട്ടി ഉസ്താദ് മുത്തമഇന്നന്റെ പോസ്റ്റിലെത്തിയിരുന്നു എന്നത് അവരുടെ ജീവിതം നമ്മോട് വിളിച്ചു പറയുകയാണ്. നമ്മുടെ ഓരോ മഹാന്മാരും അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ജീവിത പാഠങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത് നമ്മൾ അതാ അമ്മാറയിൽ നിന്ന് വിട്ടിട്ടില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അമ്മാറയിൽ നിന്ന് വിട്ടിട്ടില്ല എന്ന് മനസ്സിലാവും. എന്താ അറിയോ, അമ്മാറിന്റെ സമയത്ത് ഏറ്റവും വലിയ ഹോബി എന്താ അറിയോ, ശരീരത്തിന്റെ ഇച്ഛകൾക്ക് അനുസരിച്ച് അങ്ങനെ അങ്ങനെ പോവാ തന്നെ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ.
ഹറാം കറാത്ത് ഖിലാഫുൽ ഔല ഇത് മൂന്ന് മുൻകാലത്ത് ആളുകൾ വർജിച്ചിരുന്നു. മനസ്സിലായി ഞാൻ പറഞ്ഞുതരാം. ഹറാം എന്ന് പറഞ്ഞാൽ വ്യക്തവും ശക്തവുമായ വിലക്കുള്ളത് ഹറാം. കറാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ വിലക്കുള്ളത്, ശക്തമായിരിക്കൂല. മനസ്സിലായോ? വ്യക്തമായ വിലക്കായിരിക്കും, ശക്തി ഉണ്ടാവൂല. ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാലോ വിലക്കുണ്ടാവും, വ്യക്തം ഉണ്ടാവൂല, ശക്തി ഉണ്ടാവൂല, രണ്ടൂല. ഇത് മൂന്നും പഴയ കാലത്തെ ആൾക്കാർ ഒഴിവാക്കി. അതുകൊണ്ടാണ് കന്നിയത്ത് ഹുസൈനെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞത്, ഒരു കറാത്ത് പോലും ചെയ്യാത്ത മഹാൻ. ഇപ്പോ കറാത്തിന്റെ കൂമ്പാരം പേറി ഹറാമിൽ കുളിച്ച് നടക്കണ, ഹവയുടെ പുഴയിൽ മുങ്ങി തപ്പിയ നമ്മള് അമ്മാറയുടെ അടിസ്ഥാനപരമായ ചാപ്പല്യത്തിൽ നിന്നും നമ്മൾ ഇപ്പോഴും വിട്ടിട്ടില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒന്നാമീം പറയാം, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കൂട്ടരെ, ഈമാൻ എന്ന് പറഞ്ഞാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് വിശ്വസിക്കൽ മാത്രമല്ല, പിന്നെന്താ ഈ മതം എന്ന് പറഞ്ഞാൽ മധുരാവണം, കയ്പാവരുത്. സലാസത്തും മങ്കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഒന്ന് ശർത്ത്, ഒന്ന് അയ്യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ശർത്ത് രണ്ട്, വ അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ. ശർത്ത് മൂന്ന്, വ അൻ യക്റഅ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖദഫ ഫിൻ നാർ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒന്ന് കേട്ടോളൂ, ഒന്ന് അല്ലാഹു റസൂലും ഏറ്റവും മേലെ, അതിന്റെ മേലെ ഇനി ഒന്നും ഉണ്ടാൻ പാടില്ല. അതാണ് ഒന്ന്, മതം മധുരമാവാൻ ഒന്നാമത്തെ നിബന്ധന. ഏറ്റവും വലിയത് അല്ലാഹു റസൂലും വലുത് തന്നെയാണ്, പക്ഷെ അത് അവര് വലുതായപ്പോ നമ്മളെ കൽബിലും അങ്ങനെ ആയിരിക്കണം. ഇടടുത്തൊരു ഒരു കാരണരുടെ വീട്ടില് അദ്ദേഹം പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ വരുന്ന ആളാണ്, പക്ഷെ കല്യാണത്തിന് മോളിറങ്ങിയത് ബ്രാഹ്മണ സംസ്കാരത്തിന് തോൽപ്പിക്കുന്ന അവസ്ഥയിലാണ്. ഈ പെണ്ണിന്റെ ശരീരത്തിൽ ഒന്നായിട്ട് മഞ്ഞൾ തേച്ച്, ഈ കുറത്തികൾ അമ്പലത്തിൽ കൊണ്ട് കണ്ടിട്ടില്ലേ, മഞ്ഞളൊക്കെ തേച്ച് കുട്ടികളൊക്കെ വാലിച്ചിട്ട് ചാടുക, അല്ലെങ്കിലോ വാലുള്ള അവസ്ഥയിലെ ഓല ഉള്ളത് ഇനി വെക്കും കൂടി ചെയ്യുന്ന എന്തായിരിക്കും, വാല് വെച്ചിട്ട് ചാടുക ശരീരത്തിൽ, പിന്നെ കളർ കൊടുത്തിട്ട് ചാടുക, അങ്ങനെയൊക്കെ കൂടി ഗാനമേള, തലേന്ന് ഗാനമേള. ഇതൊക്കെ ഇപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ആർക്കും എനിക്ക് സഹിക്കാം, നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലെന്ന്. കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല, അങ്ങനത്തെ സ്ഥലത്തേക്ക് ചവിട്ടലില്ല, പോലെ പറ്റി ചവിട്ടലില്ല. എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, ഇയാളോട് പറഞ്ഞു, നിങ്ങളാ ചെയ്തേ ശരിയായില്ല. അപ്പം ഇയാൾ എന്നോട് പറഞ്ഞതാറോ, എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷേ മൂത്ത രണ്ട് മക്കൾ ഗൾഫിൽ നിന്ന് വന്നിരുന്നു, ഓൽക്ക് അടിമപ്പെട്ടു തൊട്ടാണ്. അപ്പൊ ഇയാൾക്ക് മൂത്ത മക്കൾ മേലെ അതിന്റെ താഴെയാണ് അള്ളാഹ്. അള്ളാഹു അക്ബറും തക്ബീർ പറയാൻ താത്വിക മേഖലയിൽ അർഹനല്ല. നമ്മൾ പലരും അങ്ങനെയാണ്, താത്വിക മേഖലയിൽ അതിന് യോഗ്യതയില്ല. ചിന്തിക്കണേ ഉമ്മമാരെ, ഇവിടെ ഇതാ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിലായി മതഭൗതിക വൈജ്ഞാനികമായ സേവന രംഗത്ത് 12 മാസത്തോളമായി കാവതിക്കുളം ഇസ്ലാമിക് സെന്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അൽഹംദുലില്ലാ രോഗികളിലേക്ക് എത്തി നോക്കാൻ അവർ ആഗ്രഹിച്ചിരിക്കുകയാണ്. വീൽ ചെയർ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കണോ? അങ്ങനെ വാട്ടർ ബെഡ് ആവശ്യമുള്ള ആളുകൾക്ക് അത് കൊടുക്കണോ? 1 മാസത്തെ ശമ്പളം അതാ ഗുളികക്ക് തകയാതെ രോഗങ്ങളുടെ കരാളാസ്തങ്ങളിൽ കടന്ന് പെടഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന നിർധന കുടുംബത്തിലെ പാവങ്ങളുടെ കണ്ണീരൊപ്പ കാവതിക്കുളത്ത് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മോത്സുകരായ കർമ്മധീരരായ പ്രവർത്തകന്മാർ സംഘടിച്ചുകൊണ്ട് ഐക്യത്തോടെ പണ്ഡിതന്മാരുടെ ഒത്താശയോടെ കാരണവന്മാരുടെ പിന്തുണയോടെ പ്രാർത്ഥനയോടെ പ്രവർത്തിക്കുമ്പോ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സാമ്പത്തികമായ സ്രോതസ്സിൽ നിന്ന് ഒരു കിഡ്നി വീക്കായി കട്ടപ്പെടുന്ന നേരത്തെ ഉസ്മാൻ ഫൈളി അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ ഒരു പയ്യനെ കുറിച്ച് പറഞ്ഞില്ലേ, വെള്ളത്തിൽ വീണ് ബോധം കെട്ടതിന് ശേഷം കാലങ്ങളേറെയായി ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല, വെള്ളം പൈപ്പിലൂടെയാണ്, ഭക്ഷണം പൈപ്പിലൂടെയാണ്. റബ്ബേ, ആ കുട്ടി ആരാന്ന് എനിക്കറിയില്ല, എന്താണോ ആ പൊന്നുമോന് സലാമത്തെങ്കിൽ നീ പെട്ടെന്ന് വിധിക്കണേ അല്ലാ, അങ്ങനെ കടത്തല്ലേ അല്ലാ. എത്ര സ്ഥലത്താ നമ്മളിത് കേൾക്കുന്നത്. ഈയുടെ അടുത്തൊരു വാള് കഴിഞ്ഞുകൊണ്ട് തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ സമയത്ത് ഒരു മനുഷ്യൻ എന്റെ അരികിൽ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് വണ്ടി വരെ ഒന്ന് വരണേ, എൻ്റെ ഒരു മകനുണ്ട് 30 വയസ്സാ, നിങ്ങളെ കാണാൻ വല്ലാത്ത ആഗ്രഹമുള്ളവനാണ്, അവൻ വണ്ടിയിൽ ഇരിക്കുകയാ, നിങ്ങളെ കാണാനുള്ള ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് വരണേ.
ആദ്യം കരുതി എന്താ അറിയോ, വാപ്പനെ കാണാൻ വന്നല്ലോ. അപ്പൊ ചില വലിയ മലയാളിമാരൊക്കെ ആണെങ്കിൽ വണ്ടി നിനക്ക് ഒരു മടി ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ വാപ്പല്ലേ, നിങ്ങൾ ഇന്നെ കാണാൻ വന്നില്ലേ, മര്യാദ കണ്ട് വരാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഇയാളാണ് കരഞ്ഞു. ഞാൻ എന്തേന്ന് വെച്ചു, ഉസ്താദേ നീച്ച് വരാൻ കഴിയില്ല, ഊരന്റെ കീപ്പിട്ട് കൊഴഞ്ഞെടുക്കണം. അള്ളാഹുവേ എനിക്ക് കുറ്റബോധായി, ഊരന്റെ കീപ്പിട്ട് ചലനല്ല, വാള് നിങ്ങളെ വേളാന്നപ്പോ വണ്ടിക്ക് കോരി എടുത്തു വെച്ചതാ ഞാനും പെണ്ണുങ്ങളും. എന്നിട്ട് ഓന് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കേട്ടിട്ട് സീറ്റിന് ഒന്ന് ഇളകാൻ പറ്റൂല, അതുകൊണ്ട് നിങ്ങളൊന്ന് വരണം എന്നറി. ഞാൻ പോയപ്പോഴേ 10-30 ചില്ലാം വയസ്സി കുട്ടിക്കുണ്ട്. ഓന്നെ കണ്ടപ്പോ സീറ്റിന് പൊന്താ നോക്കുന്നുണ്ട്, പക്ഷെ ഇളകാൻ പറ്റണില്ല. എന്തൊക്കെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് ചിരിച്ചു, കുറച്ചിങ്ങനെ എന്തൊക്കെ. അപ്പൊ ഈ ആക്ഷൻ അയാളിങ്ങനെ അർത്ഥം വെച്ചിരുന്നു, ഇങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോ അയാൾ അർത്ഥം വെച്ചിരുന്നു ഇപ്പൊ ഈ കാണിക്കണ എങ്ങനെയാണ്. കാരണം ഈ വായൊന്നായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടി ഊരന്റെ താഴെ ഒന്നായിട്ടാണ് ചലന ശേഷി തന്നെ പോയി. ഇപ്പൊ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ. ഗൾഫിൽ വലിയ ജോലി എടുത്തിരുന്ന ആളാണ്. സമയം വന്നോ കുഴഞ്ഞു വീണോ എന്താ ചെയ്യുക, അള്ളാഹു തആല കുട്ടിക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ആരോഗ്യവാന്മാരായിട്ട് തിന്നും കുടിച്ച് നടക്കുമ്പോ ഇങ്ങനത്തെ പാവങ്ങൾ മറക്കരുത്. അള്ളാഹു ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ മുമ്പിൽ വെച്ചതന്നെ എന്താറിയോ, നമ്മളെ പണി എന്താ നോക്കാൻ വേണ്ടിട്ടാ. ഇങ്ങനത്തെ അല്ലെങ്കിൽ എല്ലാവർക്കും അള്ളാഹു ആരോഗ്യം കൊടുത്തൂടെ. കുറെ ആളുകളെ രോഗികളും കുറെ ആൾക്കാരെ രോഗമില്ലാതെ ആക്കിയത് രോഗികളെ കാണിച്ചു കൊടുത്തത് മറ്റവര് എന്താ ചെയ്യണെന്ന് പരിശോധിക്കാനാണ്. നമ്മൾ പൊട്ടമാരാവരുത്, അതിനാണ് അള്ളാഹു തആല ഈ കാണിച്ചു തരുന്നത്. അവിടെ ഈ ചെറുപ്പക്കാർ ഉണർന്നിരിക്കുകയാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തിനാണിത് പറയുന്നത്? റൂഹ് പിരിയുമ്പോ സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രകാശം അനുഭവിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ ദുനിയാവിൽ വെച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകളിൽ ഒന്ന് ഈ സേവനം തന്നെയാണ്. ഇർഹമൂ മൻ ഫിൽ അർളി ഇർഹംകും മൻ ഫിസ്സമാ. കേട്ടിട്ടില്ലേ ഉമ്മമാരെ, മഹാനായ സൈനുൽ അബിദീൻ റസൂലുള്ളാന്റെ പേരക്കുട്ടിയല്ലേ, അഹ്ലു ബൈത്തിലെ പ്രധാന കണ്ണിയല്ലേ, വലിയ മഹാനല്ലേ. അവരുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനോ തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ അവർ ചെലവഴിച്ചിരുന്നത് നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മരക്കാർ ഹാജി സാഹിബിനെ കുറിച്ച് ഉസ്മാൻ ഫൈലി അദ്ദേഹത്തിന്റെ സ്വാഗതത്തിൽ പറഞ്ഞില്ലേ, റോഡ് കെട്ടാൻ ഇവിടെ നിന്നാ പൈസ കിട്ടിയത്? അറിയില്ല, അറിയില്ല. ഇന്നും സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവ സംസ്കാരമുള്ളവർ ജീവിച്ചിരിക്കുന്നു എന്നതിന് ആജിക്കയെ പോലെയുള്ള ആളുകൾ തെളിവുകളാണ്. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താൻ ജീവിക്കുന്ന നാട്ടില് എത്ര പേരാണ് ഫുഖറാക്കൾ, എത്ര പേരാണ് മസാക്കീൻ എന്നതിനെ കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് തന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് കിട്ടുന്ന വരുമാനമോ, ആ വരുമാനം കൊണ്ട് പൊടി വാങ്ങിയിട്ട് മാംസം വാങ്ങിയിട്ട് പാതിരാവിന്റെ ഉള്ളറയിൽ തഹജ്ജുദിന് വേണ്ടി എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് താനും ഭാര്യയും അതാ പൊടി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നു, മാംസം വേവിക്കുന്നു. ജനങ്ങളെല്ലാം സുഖനിദ്രയിലെ ആണ്ടുപോയിട്ട് കുർക്കം വലി തുടങ്ങിയാ ഈ മഹാനായ മനുഷ്യനത തന്റെ ഭരണ തന്റെ താൻ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ പാതിരാവിന്റെ ഉള്ളറയിൽ കറങ്ങുകയാണ്. കുറെ കെട്ട് സാധനങ്ങൾ ഊരയിൽ കെട്ടിവെക്കുകയാണ്. ചിലതഥാ മുകളിലേക്ക് വലിച്ചു കെട്ടുകയാണ്. പലതും പരടിയിലാണ്. അങ്ങനെ ഒന്നിന്റെ മീതെ മറ്റൊന്നായി നിവർന്ന് നടക്കാൻ കഴിയാതെ ഈ ചൂടുള്ള ഭക്ഷണങ്ങൾ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് റുക്കോയിലായി പാതിരാവിന്റെ ഉള്ളറയിൽ താൻ ജീവിക്കുന്ന നാട്ടിലായി റബ്ബിനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന മഹാൻ. ഒന്നോർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ, പാവങ്ങളായ മുഴുവൻ മനുഷ്യന്മാരുടെയും വീട്ടിലതാ സുബഹി നിസ്കാരത്തിന് വേണ്ടി അവർ ഉണർന്നാൽ ഭക്ഷണപ്പൊതിയതാ തയ്യാറായി വെച്ചിരിക്കുകയാ. അതിന്റെ മുകളിൽ ഒരു സ്ലിപ്പുണ്ട്, ഹാദാ ഹലാലു മിനല്ലാ, ഇത് അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കഴിക്കാൻ ഹലാലായ ഭക്ഷണമാണേ.
എന്നടങ്ങിയിട്ടുള്ള ഒരു സ്ലിപ്പോട് കൂടി പാവങ്ങളുടെ വീട്ടിലതാ ഭക്ഷണത്തിന്റെ പാക്കറ്റ്. ഇതാരാണ് കൊണ്ടുവന്ന് വെക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അവർ ജീവിക്കുന്ന നാട്ടില് ഭക്ഷണമില്ലാതെ ഒരാളും കഷ്ടപ്പെടുന്നില്ല. ആരാണ് കൊണ്ടുവന്ന് വെക്കണെന്ന് ആർക്കും അറിയില്ല. അവരുടെ നാട്ടിൽ ഭക്ഷണം ഇല്ലാതെ ഒരാളും പട്ടിണി കിടക്കണില്ല. അങ്ങനെയാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല വഫാത്താകുന്നത്. മയ്യിത്ത് ഒളിപ്പിക്കാൻ വേണ്ടി ആളുകൾ രംഗത്ത് വന്നു. നോക്കുമ്പോ ഈ ഊരേന്ന് പെരടി വരെ കറുത്ത പാടുകൾ ഇങ്ങനെ കാണുന്നു. എന്താന്നൊരു പൊരുത്തം കിട്ടുന്നില്ല. പെരടിന്റെ അവിടെ കറുത്ത പാട്, ഊരന്റെ അവിടെ കറുത്ത പാട്, പുറത്തൊന്നായിട്ട് അങ്ങനെ പാട്, വെളുവെളുത്ത മേനയിൽ കറുകറുത്ത പാട്. അവരുടെ അനുഭവത്തിൽ ഒരടി ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ യുദ്ധത്തിന് വെട്ട് കിട്ടിയിട്ടുള്ള ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് പാട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പൊരുത്തം കിട്ടുന്നില്ല. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ മറമാടിയതിനു ശേഷം തന്റെ ഭാര്യ ദാ നാട്ടുകാരെ സംശയം തീർക്കുകയാണ്. നാട്ടുകാരെ, പ്രഭാത സമയത്ത് പാവങ്ങളുടെ വീട്ടിൽ ഹലാലായ ഭക്ഷണം എന്ന അറിയിപ്പോടുകൂടി തിന്നാനുള്ള പാക്കറ്റ് എത്താറില്ലേ? അത് എന്റെ ഭർത്താവായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല വീട്ടിൽ നിന്ന് പാതിരാവിൽ ഉണ്ടാക്കിയിട്ട് ആ ചൂടുള്ള ഭക്ഷണം പെരടിയിലും പുറത്തും ഊരയിലും കെട്ടിവലിച്ച് നടന്ന കാരണത്താ ഭക്ഷണത്തിന്റെ ചൂട് തട്ടിയിട്ട് തൊലി കരിഞ്ഞതാണ് എന്ന് തന്റെ സഹധർമ്മിണി അങ്ങ് ആ സ്വകാര്യം പരസ്യമാക്കിയപ്പോ നാട്ടുകാര് കരയുകയാണ്. ഉമ്മമാരെ, തന്റെ നാട്ടിലുള്ള ഒരാളും ഭക്ഷണമില്ലാതെ കട്ടപ്പെടരുത് എന്ന നിലയില് പാതിരാവിന്റെ ഉള്ളറയിൽ നാട്ടുകാരറിയാതെ ചൂടുള്ള ഭക്ഷണം പുറത്തും പരടിയിലും മൂരയിലുമൊക്കെ വെച്ചിട്ട് ചൂടുള്ള ഭക്ഷണം നാട്ടുകാരെ തീറ്റിക്കാൻ വേണ്ടി പാതിരാവിൽ ശരീരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അത് വഹിച്ച് നടന്ന കാരണത്താൽ തൊലികരിഞ്ഞൊരു മഹാനാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവെങ്കിലും വാളുകൾക്കുന്ന പെങ്ങളെ, വാളുകൾക്കുന്ന ഉമ്മ, ചെറുപ്പക്കാരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുമ്പോ റൂഹങ്ങ് പിരിയുമ്പോ റൂഹിനെ പിരിയുന്ന സമയത്ത് ഈമാന് പറിച്ചെടുക്കാൻ ശപിക്കപ്പെട്ട ദുശക്തിയായ പിശാച് സകല യന്ത്രതന്ത്ര മന്ത്ര കുതന്ത്രങ്ങളും പേറ്റിയിട്ട് തീവ്രമായി പരിശ്രമിക്കുമ്പോ പിശാചിന്റെ കൈപ്പിടുത്തത്തിൽ നിന്നോ അവന്റെ തീക്ഷണോപായത്തിൽ നിന്നോ ആത്മാവിനെ രക്ഷപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയടഞ്ഞ ആത്മാവുമായി മലക്കുകളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആകാശ ഉപരിലോകത്തേക്ക് പാറിപ്പറക്കാ നമുക്ക് കഴിയണമെങ്കിൽ പാവങ്ങളെ സഹായിച്ചുങ്ങുന്നവരോട് സഹകരിച്ചോ, അങ്ങനെയുള്ള ഫണ്ടുകൾ വിജയിപ്പിച്ചോ അല്ലാഹു അവസരം നൽകട്ടെ. അല്ലാഹു അവസരം നൽകട്ടെ. തൗബല്ലാതെ ദോഷം പൊറുക്കുന്ന ഒരു അമലാണ്. ഒരു പക്ഷെ തൗബ ചെയ്യാൻ മറന്നാൽ സ്വതക്ക ചെയ്ത മനുഷ്യന്മാർക്ക് ദോഷം പൊറുക്കുന്നതാണ്. തൗബ ചെയ്യാണ്ട തൗബ എല്ലാരും ചെയ്യണം. അല്ലാഹു തൗബ ചെയ്ത് മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നന്നായിട്ട് പറഞ്ഞോളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഞാൻ ഇന്ന് പ്രസംഗിച്ചാല് ആ വിഷയം ഇങ്ങനെ അവതരിപ്പിക്കുള്ളൂ. ഇരുന്നാലാ എനിക്ക് കൽബിന്റെ ചൂട് കൽബിലേക്ക് പകരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇരിക്കണോണ്ട് നിങ്ങൾക്ക് വിരോധമില്ലല്ലോ. ഞാൻ ഇരിക്കട്ടെ. അവസാന ഏരിയയിൽ ഇരുന്നിട്ടായിരിക്കും. ഞാൻ ഇരിക്കട്ടെ. എന്തെങ്കിലും ഉണ്ടാത്തൊന്ന് ഇരിക്കട്ടെ. ആ അപ്പം അതുകൊണ്ട് ഓപ്പറേറ്റർ എനിക്ക് ഇരിക്കാൻ സാധിക്കും.
പിന്നെ പ്രസംഗത്തിന്റെ അവസാന ഭാഗമാണ്. അതുകൊണ്ട് വളരെ ബദ്ധശ്രദ്ധരായി ഈ ഇരുത്ത നേരെ അള്ളാഹുവിൽ ആ ഓർമ്മയിലായി ലയിച്ച് ദ്വായോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. രണ്ട് മൂന്നാളുകൾ അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് കസേരയിൽ സൈഡിലിരിക്കുന്ന ആളുകൾ ഒന്നിരുന്നാൽ വിടവാണ്ട് നികത്താൻ കഴിയും. സൈഡിലിരിക്കുന്ന ആളുകൾ മൂന്നാല് കസേര ഇവിടെ ഒഴിവുണ്ട്. ഒന്നുകൊണ്ട് മുമ്പോട്ട് വലിഞ്ഞിരുന്നാൽ നല്ല ചൂടുണ്ട്. പന്തലിൻ്റെ ഒട്ടായിട്ടാണ് എനിക്കറിയാം, നല്ല ചൂടുണ്ട്. എനിക്ക് അതിനേക്കാളും ചൂടുണ്ട്. ഈ ചൂട് മഹ്ശറിലെ ചൂട് തണുക്കാൻ അള്ളാഹു തആല കാരണമായി സ്വീകരിക്കട്ടെ. ഒന്നാമേ പറയും, അള്ളാഹു തആല കാരണമായി സ്വീകരിക്കട്ടെ. പിന്നെ തേന കൊടുന്നച്ചുകൊണ്ട് നിങ്ങൾ ആരും ബേജാറാണ്ട് അങ്ങനെ മാരക പിരിവെടുത്തിട്ട് ഞാൻ പോക്കറ്റ് കാലിയൊക്കെ ഒന്നുമില്ല. ആവശ്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി. അതുകൊണ്ട് വിഷയം നിന്നിട്ട് തേനയ്ക്ക് ഇപ്പോൾ കടക്കും എന്നുള്ള പേടിയിൽ ആരും ഉണ്ണീച്ചുകൊണ്ട വിഷയ ഒരു ഭാഗത്ത് എത്തിച്ചിട്ട് ഇതിക്കൊക്കെ ഞാൻ കടക്കുള്ളൂ ഇൻഷാല്ലാ. അപ്പം ഒരുപാട് സമയം നീട്ടാനും പറ്റില്ല. വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോകും വേണം. അള്ളാഹു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറാലോ കണക്കായി, അപ്പുറം പോകാൻ പറ്റില്ല. ഹലോ. അപ്പോൾ വലിയൊരു അമലാണ് സ്വതക്കം അങ്ങോട്ട് കൊടുത്ത ആത്മാവ് പെട്ടെന്ന് അങ്ങോട്ട് ശുദ്ധിയാവുന്നതാണ്. ആ സെക്കൻഡിൽ അള്ളാഹു സ്വീകരിച്ചാൽ പിന്നെ പണിയെടുക്കലേ അല്ലല്ലേ. അള്ളാഹു ആദ്യം ചെയ്തതല്ല ആത്മാവിനെ അങ്ങോട്ട് ശരിയാക്കി തരും. അള്ളാഹു തല നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ. ഒന്നാമീ പറയും, അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. അതാണ് ഇത്തക്കുന്നാറ വലോ ബിശക്കി തമ്ര എന്ന് പറഞ്ഞത്. ഒരു കാരക്കയുടെ ചീള്, ഒരു കാരക്കയുടെ ചീള്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇതിന് ഒരുപാട് സംഭവങ്ങൾ സക്രാത്തുൽ മൗത്ത് വശിദ്ദത്ത് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചായിട്ട് കാണാം. മനുഷ്യൻ കള്ളു കുടിയന, അതേ നല്ലോണം കുടിക്കുന്ന ആളാണ്. മരിച്ചപ്പോ ആളുകളൊന്നും തിരിഞ്ഞു നോക്കണില്ല, ഉണ്ടാവല്ലോ. കള്ളു കുടിയന മരിച്ചപ്പോ ആളുകൾ തിരിഞ്ഞു നോക്കണില്ല. ഭാര്യനെ മയ്യത്ത് കുളിപ്പിച്ചു, ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യക്ക് കുളിപ്പിക്കാം, ഭാര്യന്റെ മയ്യത്ത് ഭർത്താവിനും കുളിപ്പിക്കാം. ഒതു മുറിയൊന്നുമില്ല. അപ്പൊ ചിലർക്ക് പേടി ഒതു എടുത്തെടുക്കുമ്പോൾ മുറിയില്ല എന്നാണ്. മയ്യത്തിന് തെക്കിലീഫില്ല, ഞമ്മളെ ഒതു മുറിയോ ഇല്ല എന്നല്ല, മയ്യത്തിന്റെ മുറിയില്ല. ഒതുകൊണ്ട് എടുത്തു കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ കുളിപ്പിക്കാം. നാട്ടുകാർ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് ഭാര്യനെ മയ്യത്ത് കുളിപ്പിച്ചു, എന്നിട്ട് തോളിലേറ്റിട്ട് ഒരു മലഞ്ചെരുവിൽ കബറ് വെച്ചിട്ട് കൊണ്ടിട്ട് മറമാടാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ മലമുകളിൽ പർണശാല കെട്ടിയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നൊരു വലിയ ആരിഫ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇൽഹാം ഉണ്ടായി. ഇൽഹാം മിൻ അർറഹീം, ലാ ഇൽഹാം മിൻ അല്ലൈൻ, അങ്ങനെയല്ല. ഇന്ന് ലൈനിൽ നിന്ന് ഇൽഹാം പേറിയിട്ട് തസൂഫാക്കി എടുക്കുന്ന കുറെ ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. രണ്ടും രണ്ടും വേറിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ എല്ലാവർക്കും ഇപ്പൊ അനുഭവങ്ങളാണ്. ഞാൻ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിന്റെ പ്രസംഗം കേട്ടു. ഞാൻ ഒരു വാളിന് പോകുമ്പോൾ എനിക്ക് വണ്ടിയിൽ നിന്ന് കേൾപ്പിച്ചെന്നാ. ഇവള് പറഞ്ഞെന്താ അറിയോ, ഓളിങ്ങനെ സ്വർഗത്തേക്ക് യേശു ക്രിസ്തു ആളെ കൊണ്ടുപോയിന്ന് പറഞ്ഞേ. ജാഹിലിയങ്ങൾ കേട്ടപ്പോ അച്ചു അത്ര വശ്യ സുന്ദരമായിട്ടാ പറഞ്ഞേ. ഒരു വാക്കിലും സെഹറുണ്ട്, ആ രൂപത്തിലാ പറഞ്ഞത്. ജാഹിലിയങ്ങളും ഈമാം ബലഹീനമായവരെ കേട്ടാൽ എന്നാ പിന്നെ അതായാലോ എന്ന് തോന്നിപ്പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവളെങ്ങനെയാണ് പറയാൻ, ആ റൂമിൽ ഞാൻ ആ സമയത്ത് ഇല്ല. പിന്നെ അമ്മയും അച്ഛനൊക്കെ നീ എവിടെ പോയിരുന്നടി എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ എവിടക്കോ പോയതാണ്, സ്വർഗത്തേക്കായിരുന്നിട്ട്. ഇവിടെ ഇങ്ങനെ വശ്യമായിട്ട് അവതരിപ്പിക്കാണ്. എന്താണെന്നറിയോ, പോയിട്ടുണ്ടാവും സ്വർഗത്തേക്കാവൂല, ജിന്നുകൾ കൊണ്ടുപോയിട്ടുണ്ടാവും ഇവിടുക്കില്. ഈ കുഫ്രിയത്തൊന്ന് ചെലവാൻ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവണം. അനുഭവങ്ങൾ വിഷയമേ അല്ല, രേഖകളാണ് വിഷയം. രേഖകൾക്കനുസൃതമായിട്ട് അനുഭവങ്ങൾ വന്നാലേ ഞങ്ങൾ കറാമത്തെന്ന് പേരിടുള്ളൂ. എല്ലാവരും മനസ്സിലായിക്കൊള്ളിയ. രേഖകൾക്ക് വിരുദ്ധമായ അനുഭവങ്ങൾക്ക് പേര് ഇസ്തിറാജ് എന്നാണ്. ഇത് മനസ്സിലാക്കാത്തോണ്ട് മുസ്ലിം ഉമ്മത്ത് പഴക്കണുണ്ട്. കാരണം പറുത്തിട്ട പെണ്ണുങ്ങളൊക്കെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നമ്പൂരിന്റെ ബോർഡ് നോക്കി നടക്കുന്ന കാലാണ്. ആ പറുതി മൊക്കനൊക്കെ ഇട്ടുക്കണ് വെള്ളം നിറച്ചിട്ട് വരാ, അയ്യപ്പന്റെ വരെ ഒന്ന് കാണിച്ചു തരുവാ. എന്താ മറുപടി അറിയുന്നാരോ, അതിന് ഈ പറുതൂരിറ്റ് വേറെ കുപ്പായിട്ട് വരികയെന്നാ പറയണ്ട്. പറുതനെ പറയിപ്പിക്കരുത് പെണ്ണുങ്ങളെ. അനുഭവം അല്ല, അനുഭവം കള്ളുടിച്ചാൽ ദാഹം മാറൂലേ, എന്നാ കുടിക്കാന്ന അനുഭവം. ദാ മാറ്റിന അല്ലല്ലേ, മൂത്രം കുടിച്ചാൽ ദാഹം മാറൂലേ. അതിന്റെ തെഞ്ഞ് ദാഹിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ മേപ്പിട്ട് കാക്കിയാൽ മതിയാ. ദാ മാറ്റിനെ പഠിച്ചവനാണ്, ആർക്കാര് സംശയമുള്ള. ജാഹിലിയങ്ങൾ ഈമാനിനെ അറവശാലയിൽ ഏൽപ്പിക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അനുഭവങ്ങൾ ഇപ്പോൾ ഓള് പറയുകയാണെങ്കിൽ നമ്മളെ കൂട്ടുന്ന കുറെ അനുഭവം പറയാൻ അങ്ങോട്ടും പറ്റും. അനുഭവങ്ങൾ രേഖകൾക്കനുസൃതമാണോ എന്ന് നോക്കലാണ് ഈമാൻ. ആ ബേസ് തെറ്റിയാൽ കുഫ്രിൽ പോയി ചാടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ബൈസ് തെറ്റരുത്. അതുകൊണ്ടാണ് നമ്മള് ദജ്ജാൽ ഇവിടെ വന്നുകൊണ്ട് മരിച്ചവരെ ജീവിപ്പിക്കും, മനുഷ്യനെ കഷ്ണമാക്കും, എന്നിട്ട് ഒട്ടിക്കും. അത് ഇഹ്യാഉൽ മൗത്തയാണ്. പക്ഷെ അത് മുഅജിസത്തല്ല, അത് കറാമത്തല്ല, അത് ഇസ്തിദ്റാജാണ്. അത് മമ്പുറം തങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് കറാമത്താണ്. അത് ഈസാ നബി നടത്തിയിട്ടുണ്ട്, അത് മുഅജിസത്താണ്. അത് റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ നടത്തിയിട്ടുണ്ട്, അത് കറാമത്താണ്. ഞാൻ 100
ദിതങ്ങളെ വെച്ചിട്ട് തന്നെ പറയാൻ ഒരു കാരണമുണ്ട്. മുമ്പ് നൂറ് ദിതങ്ങൾ എൻ്റെ പ്രസംഗം ഇങ്ങനെ ഇരുന്ന് വിടുന്ന സമയത്ത് ഈ കറാമത്ത് ഞാൻ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഫേസ്ബുക്കിൽ എനിക്കെതിരെ കയറിയിരുന്നു. ഓലൊന്നും കൂടി കേട്ടോട്ടെ എന്ന് വെച്ചിട്ട് പിൻവലിയുന്ന ഒരു പ്രശ്നമില്ല. നിങ്ങൾ നാലാൾക്കാർ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്താൽ ഞങ്ങളെ പ്രസംഗം നിർത്തേ. ദീന് പഠിച്ചിട്ട് വേണം ഫേസ്ബുക്ക് കയറാൻ. എന്തെങ്കിലും ഞഞ്ഞഞ്ഞേം പറയരുത്. ദീനൊന്ന് അടിസ്ഥാനമായിട്ട് പഠിക്കും. അങ്ങോട്ട് പറയന്നെ മരിച്ചൊരു ജീവിക്ക അള്ളാഹക്കേ കഴിയുള്ളൂ. ആരാണ് എനിക്ക് ഈ വേദമോതി തന്നത്? ആരാ ഈ വേദമോതി തന്നത്? കൂട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഈസാ നബി അലൈഹി ഇസ്ലാം ഇത് യഥേഷ്ടം ചെയ്തിരുന്നു. അപ്പൊ ആളുകൾ ഒന്ന് രണ്ട് ഖബർ പോയിട്ട് മരിച്ചറിയിപ്പിച്ചപ്പോ കൗമ പറഞ്ഞു അത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ പിന്നെ ബോധം കെട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടാണ്, ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ വിളിച്ചപ്പോ ഉണർന്നതാണ് എന്ന് പറഞ്ഞു. നോക്കാൻ നിങ്ങൾ മൂജത്ത് കാണിച്ചു കൊടുക്കുമ്പോ നിഷേധിക്കാം എന്തുണ്ട്. കാരണം ഇതാകത്ത് പോയാൽ അങ്ങനെ തന്നെ. പണ്ട് രണ്ടാൾക്കാരിങ്ങനെ തർക്കിക്കാണ്, ഒരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇവര് തർക്കിക്കണത്, ഒരാൾ പറഞ്ഞ അയാൾ ഉറങ്ങാണ്, മറ്റാൾ പറഞ്ഞു ഉറങ്ങണില്ല, ഭയങ്കര തർക്കം. തർക്കം കണ്ടിട്ട് മൂർച്ഛിച്ചു. അപ്പൊ മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് മസലത്ത് പറഞ്ഞു നിങ്ങൾ എന്തിനാ ഈ അടിന്റെ വക്കിലെത്തിക്കണല്ലോ, തർക്കം വേർത്തിക്കണല്ലോ, ഓരോരുത്തർ മുഖമൊക്കെ ചൊന്നുകണല്ലോ, എന്താ സംഭവം എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു അയാൾ ഉറങ്ങണില്ലാന്ന്, ഞാൻ ഉറങ്ങണ്ടെന്ന് ഇയാള് അങ്ങനെ തർക്കം മൂർച്ഛിച്ചാണെന്നാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു അത് അയാളൊന്ന് തോണ്ടിയിട്ട് ചോദിച്ചാ പോരെ, അല്ല ഇപ്പൊ എന്നിട്ട് വാദപ്രയോഗം നടത്തണോ, ആള് ഉറങ്ങാനോ അല്ലെന്ന് ആളോട് ചോദിച്ചാ പോരെന്ന് വെച്ച്. ആ ഇതിൽ ഇവർക്ക് അത് ശരിയാന്ന് തോന്നി. ഇതിൽ ഒരാൾ പോയിട്ട് നോക്കുമ്പോ ആള് ഉറങ്ങാണ്, ഉണർന്നിട്ട് ഇയാൾ അറിഞ്ഞു ആ ഞാൻ ഉറങ്ങന്നായിരുന്നു എന്ന് അറിഞ്ഞു. ആ മറ്റാൾ അറിഞ്ഞു ഈ ഉറങ്ങിയിട്ടില്ലോ, ഉറങ്ങിയാൾ ഉണർന്നിട്ട് ഞാൻ ഉറങ്ങാണെന്ന് അറിയുമ്പോ ഈ ഉറങ്ങിയിട്ടില്ല എന്താ കാട്ടുന്നു. എന്നതുപോലെ ഈസാ അലൈഹി ഇസ്ലാം മരിച്ചവരെ ജീവിപ്പിച്ചോടത്തപ്പോ ഒരു പറയാ അത് മരിച്ചിട്ടില്ല, അത് മരിച്ചിട്ടില്ല, അത് ബോധം പോയിട്ട് കൊണ്ടുപോയിട്ട് മറവാടിയതാണ്, നിങ്ങൾ വിളിച്ചപ്പോ ബോധം തെളിഞ്ഞിട്ട് വന്നാണ് പറഞ്ഞു. അതിൽ ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു വിട്ടില്ല, ഞങ്ങൾക്ക് മരിച്ചു എന്ന് ഉറപ്പുള്ള ഒരു കബർ കാണിച്ചിരുന്ന. ആ സമയത്ത് കേട്ടോളോ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഒരു സൂചനയും അതിലുണ്ട്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച് മറമാടപ്പെട്ട നൂഹ് അലൈഹിസ്സലാമിന്റെ മകനായ സാമിന്റെ കബർ, അതാ അനുയായികൾ കൗമ കാണിച്ചു കൊടുക്കുകയാണ്. ആ കബറുകൾ പോയിട്ട് മഹാനായ ഈസാ അലൈഹിസ്സലാം റൂഹുല്ലാഹ് ഈസാ സാമിനെ വിളിക്കേണ്ട താമസോ കബറാകുന്ന കുഴിമാടത്തിൽ നിന്ന് തലയിലോ പൊടിപടലങ്ങൾ തട്ടിക്കൊട്ടിയിട്ട് സാമിങ്ങ് എണീറ്റ് വരികയാ, ഈസാ അലൈഹി ഇസ്ലാമിനോട് സംസാരിക്കുകയാണ്. സാമ് പറഞ്ഞു ഇദ്ദേഹം നബിയാണ് സംശയിക്കണ്ട. ആ സമയത്ത് ഇത് ലൈവായി കണ്ട ഒരു വിഭാഗം പറഞ്ഞു അത് ഈസ സിഹ്ർ ചെയ്തതാണ്, സത്യത്തിൽ മരിച്ചത് ജീവിച്ചതല്ല, ഈസാന്റെ സിഹ്റാണ്. നേരെ കബറിനുള്ളിൽ നിന്ന് ഒരാൾ വന്നിട്ട് ചങ്ങായിമാരെ ഞാൻ മരിച്ച ആൾ കബറിന്ന് നീച്ചു വന്നതാണ്, ഇത് അള്ളാന്റെ നബിയാണ്, വിശ്വസിച്ച രക്ഷണ്ട് എന്ന് പറഞ്ഞപ്പോ നോക്കിക്കണ കുറച്ച് ആൾക്കാരെ അറിയാം ഇത് സിഹ്റാണ്, ഇത് സിഹ്റാണ്, സിഹ്റാണ് എന്ന്. ഇതാണ് ഹിദായത്ത് പോയുള്ള കുഴപ്പം. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമേയും പറയാം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നും കൂടി പറഞ്ഞോളി അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വിഷയം ഹിദായത്താണ്, അത് അള്ളാഹു നമുക്ക് ഉറപ്പിച്ചേറ്റേ. പോയാ പിന്നെ കാടങ്ങട്ട് കയറും, അള്ളാഹു സലാമത്താക്കി തരട്ടെ. ചിന്തിക്കണേ ചിന്തിക്കണേ. ആ സമയത്ത് വിഷയ സംബന്ധിയായ ഒരു കാര്യം ഞാൻ പറയാം. ഈസാ അലൈഹിസ്സലാം സാമിനോട് ചോദിച്ചു ഉമ്മമാരെ കൊല്ലം 4000 മറക്കണ്ട, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ കാരണവന്മാരെ മരിച്ചിട്ട് 4000 മറക്കണ്ട, 4000 മുമ്പ് മരിച്ച് മറമാടപ്പെട്ട സാമിനോട് റൂഹുല്ലാഹ് ഈസാ ചോദിക്കുന്നു സാമേ മരണവേദന എങ്ങനെ ഉണ്ടായിരുന്നു, റൂഹ് പിരിയുന്ന സമയം എങ്ങനെയായിരുന്നു. ആ സമയത്ത് സാമ പറയുകയാണ് അല്ലാന്റെ റൂഹായ ഈസാ നബിയെ ആ സക്കറാത്തിന്റെ കഠിന കഠോരമായ വേദനയുടെ കയ്പ് നീര് എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല, ഇതാണ് റൂഹ് പിരിയുന്ന സമയത്ത് സക്കറാത്തിന്റെ വേദനയെന്ന് മറക്കണ്ട പെങ്ങളെ, മറക്കണ്ട ഉമ്മാ.
ഇരുപത് എല്ലുകൾ പൊടിയുന്ന വേദനയോട് ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ഭാഗ്യമുള്ള ഉമ്മമാര് എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. പ്രസവ വേദന അളക്കാൻ പറ്റുന്നതാണ്, മരണവേദന അളക്കാൻ വീക്ഷണമില്ല, അതിന് അളവുകോലില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വരാനുള്ളതാണ്. ആ റൂഹ് പിരിയുന്ന സമയത്ത്, ആ റൂഹ് പിരിയുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കണോ? കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ, ഇടയിൽ പ്രിയപ്പെട്ട സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. സംഘാടകരോട് ഞാൻ പറയണം, ബക്കറ്റ് ഇങ്ങനെ ആണുങ്ങളെടുത്ത് കൊണ്ടുപോണ്ട, പെണ്ണുങ്ങളെടുത്ത് കൊണ്ടായാൽ മതി. ആണുങ്ങളെടുത്ത് നമുക്ക് വാങ്ങാം, പെണ്ണുങ്ങളെടുത്ത് പെണ്ണുങ്ങളാരാ മനസ്സിലാവില്ലേ, അവരെടുത്ത് കൊണ്ടാ അല്ല അങ്ങനെ തീരാത്തോണ്ട് നോക്കുക എന്ന് വിചാരിച്ചു അവരെടുത്ത് കൊണ്ടായാൽ മതി. ആണുങ്ങൾ നമുക്ക് ഒരു മൂന്ന് സ്ഥലത്ത് ഉറക്കം ചൊല്ലിക്കാണ്, വിഷയത്തിന് മർമ്മത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ തിരിയാത്ത കുറേ തസൂഫ് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും കൂടി വേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരു മൂന്ന് സ്ഥലത്ത് ഉറക്കം ചൊല്ലി. ആ ആണുങ്ങൾ പോരെ ഉറക്ക സ്ഥലത്തില്ലേ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. അള്ളാഹുയെ ചൊല്ലിയ സലാത്തുകളൊക്കെ കബൂലാക്കണേ അള്ളാഹ്, മുസ്തഫ നബിയുടെ പരിശുദ്ധ ഹളറത്തിലെത്തിക്കണേ അള്ളാഹ്. അള്ളാഹുയെ നിന്റെ മഹലായ ഫലുകൊണ്ട്, ഹബീബിന്റെ ബർക്കത്തുകൊണ്ട്, മഹാന്മാരെ മദത് കൊണ്ട് ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അള്ളാഹ്, ഞങ്ങളെ ഹായിബാക്കല്ലേ അള്ളാഹ്. റൂഹ് പിരിയുന്ന സമയം എന്നൊരു ചോദ്യചിഹ്നത്തിൽ ആശങ്ക പങ്കിട്ട പ്രഭാഷണമാണ്. ഞങ്ങൾക്ക് ആ സമയം നീ സലാമത്ത് നൽകണേ അള്ളാഹ്, ഞങ്ങളെ ചിരിച്ച് മരിപ്പിക്കണേ അള്ളാഹ്. അങ്ങനെ മരിക്കണ്ടേ, മരിക്കണ്ടേ? നമ്മൾ ദുന്യാവ്ക്ക് വരുമ്പോ കരഞ്ഞിട്ടല്ലേ വന്ന് അല്ലേ, ഏ ചിരിച്ചിട്ടാന്ന് കരഞ്ഞിട്ടല്ലേ. അപ്പൊ എല്ലാരും ചിരിക്കുന്നു. ആ നമ്മളിങ്ങനെ കരയാ, ഉമ്മയും വെള്ളിമ്മയും അമ്മായി ഒക്കെ ചിരിക്കുക. ഇനി പോകുമ്പോ നേരെ എതിര് വേണം, നമ്മൾ ചിരിക്കണം, ഓല് കരയട്ടെ. ഇത് വരുമ്പോഴും കരയാ, പോകുമ്പോഴും കരയാ, പിന്നെ എന്താ ഇങ്ങോട്ട് വരുമ്പോ ഏ പോകുമ്പോ ഏ വരുമ്പോ കരഞ്ഞാ, പോകുമ്പോ ചിരിക്കണം, അങ്ങനെയല്ലേ പകരം കൂട്ടണ്ടേ. വരുമ്പോ നമ്മള് കരയാ, വെള്ളിമ്മ ചിരിക്ക, പോകുമ്പോഴോ വെള്ളിമ കരയ. ആ നമ്മൾ ചിരിക്കുക, അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. ഈ ചെറിയ 10 വയസ്സായ കുട്ടിയാണ് വിളിച്ചു പറഞ്ഞു, ആ കുട്ടി ഇവിടെ കടാമ്പുഴുള്ള എല്ലാ വാദനും എൻ്റെ വാദന വന്നിരിക്കും. അസ്വസ്ഥത ഉള്ള ആളാ, ശരീരത്തിന് ക്ഷീണമുള്ള ആളാ, അള്ളാഹു തല ആഫിയത്ത് കൊടുക്കട്ടെ. ഓനാ വിളിച്ചു പറഞ്ഞത്, പോകുമ്പോ ചിരിക്കുക, ചിരിക്കാൻ തന്നെയല്ലേ പറഞ്ഞു മോനെ, അല്ലേ ചിരിച്ചിട്ട് പോകാൻ തോഫിക്ക് ചെയ്യട്ടെ. ഒന്നാമീൻ പറ ഇന്ന് നല്ല ഒതുങ്ങിയൊരു ശാസ്ത്രം. ഇന്നലെ മിഞ്ഞാന്നിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ 10,000, 10,000, 30,000 ആളുകളാ ഇന്നലെയും. ഇന്ന് ഒതുങ്ങിയ സദസ്സാണ്, അതുകൊണ്ട് എനിക്ക് വല്ലാതെ ഒച്ചടണ്ട. ഒരു ഒതുങ്ങിയ സദസ്സിൽ മെല്ലെ മെല്ലെ ചെറിയ കാര്യങ്ങൾ, കുറുക്ക് വഴികൾ പറഞ്ഞു കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ അതിലേക്കാണ് ഞാൻ ഒരുങ്ങുന്നത്. ഒന്ന് ഒന്ന് നന്നായിട്ട് കൽബൊന്ന് തുറക്കി നമുക്ക് പോകുമ്പോൾ ചിരിക്കാൻ പറ്റണം. അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ, അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. കള്ള് കുടിച്ച് നാട്ടുകാര് വേണ്ടാന്ന് വെച്ച ഈ മനുഷ്യനെ ഭാര്യ അങ്ങൾ മറന്നോ? എന്താന്നിട്ട് എവിടെ എത്തിപ്പോ? ഏ ഒളിവ തോണ്ടിടുക്കേ. ഏ ഒരാളൊന്ന് പറഞ്ഞാൽ സഹകരിക്കലായല്ലോ, എവിടെ എത്തി? അങ്ങനെ മലഞ്ചെരുവില് ഭാര്യ ഇങ്ങനെ തോളിലേറ്റിട്ട് മലഞ്ചെരുവിൽ കൊണ്ടിട്ട് കബറക്ക് ഇടാൻ നിൽക്കുകയാണ്. അപ്പൊ ആ ഇൽഹാം പറഞ്ഞിട്ടാണ് വ്യാജന്മാരിലേക്ക് ഇറങ്ങിയത്. അല്ലാഹുവിൽ നിന്ന് ഈ ആരിഫിന് ഇൽഹാം ഉണ്ടായി. എന്താണോ, അവിടെ മലന്റെ താഴ്ഭാഗത്ത് ഒരു പെണ്ണൊരുത്തി ഒരു മനുഷ്യനേറ്റ് വന്നിട്ട് ഇടങ്ങറായിട്ട് നിങ്ങളൊന്ന് പോയിട്ട് കബറടക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി കൊടുക്കണം എന്നിട്ട് ഇയാൾ ഇറങ്ങിയെന്നപ്പോ പെണ്ണൊരുത്തിണ്ട്, സ്വന്തം ഭാര്യയാണ്. ഇമാം വസ്സാൽ ഉദ്ധരിച്ച ചരിത്രം റളിയല്ലാഹുഅൻഹു, ഞാൻ വെറുതെ പറയല്ല. ആ ഈ പെണ്ണ് ഒരു ഒരു മനുഷ്യനേറ്റ് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, ചോദിച്ചു പറഞ്ഞു എന്റെ ഭർത്താവാണ്, കള്ളുടിയാനായിരുന്നു, റൌഡിയായിരുന്നു, തമ്മാടിയായിരുന്നു, തമ്മാടിത്തരത്തിന്റെ ഊക്കൊണ്ട് തമ്മാടികൾ പോലും എത്തി നോക്കില്ല. സാധാരണ തമ്മാടികൾ എത്തി നോക്കലുണ്ട്, അതുമില്ല, തമ്മാടിത്തരത്തിന്റെ ഊക്കൊണ്ട് തമ്മാടികൾ വെറുത്തു. അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോ അല്ലേ. ഈ പരപ്പനങ്ങാടിയിൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് അവിടെ വാളുണ്ടായിരുന്നു, കള്ളുടിയന്മാരൊക്കെ കൂടി കുപ്പി വാങ്ങാൻ ക്യൂ ആയിട്ട് നിൽക്കുക, ബാക്കിലൊരു പെണ്ണ് പറുതിട്ട് കണ്ട് പോയിക്കണം കുപ്പി വാങ്ങാൻ. കള്ളുടിയന്മാരൊക്കെ കൂടി എന്നെ കൈകാര്യം ചെയ്തു, ഞങ്ങൾ കുടിച്ചോളും, പക്ഷേ ഈ പണിക്ക് കരുത് അറിഞ്ഞുണ്ട്. അങ്ങനെ ഉണ്ടാവും തമ്മാടികൾ, ചിലപ്പോൾ ചില നന്മകളൊക്കെ ചെയ്യും. ആ കൂട്ടത്ത് പെട്ടോ എന്നാണിത് അല്ലേ. എൻ്റെ ഏതോ ഒരു സിനിമാ തിയേറ്ററിൽ തൊപ്പിട്ട് കണ്ട് ഒരു ചങ്ങായി പോയിരുന്നാലോ, അപ്പം എല്ലാവരും കൂടി പിന്നെ സീരിയൽക്കല്ലേ നോക്കണം, ബനെ നോക്കണം. അങ്ങനെ അങ്ങനെ ഉണ്ടാവും, ചിലർ എത്ര തമ്മാടികളാണ് ചില നന്മാരെ കണ്ടുപിടും, എന്നിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് അവനെ പിടിച്ച് ചാമ്പ്യെന്ന് പറഞ്ഞു, ഈ പണി എടുക്കരുത്, ഞങ്ങൾക്ക് ഇത് പറ്റും, പോടുന്ന എന്നതുപോലെ തമ്മാരികൾ പോലും തിരിഞ്ഞു നോക്കിയില്ല, തമ്മാരിത്തരത്തിന്റെ ഊക്കൊണ്ട്. ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഈ മഹാനായ ആരിഫിന് അള്ളാഹു ഇൽഹാം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതാ മറമാടുകയാണ്.
അദ്ദേഹം ദുആ ചെയ്തു. തിരിച്ചു പോകുമ്പോൾ നാട്ടുകാരി മഹാനെ വളയുകയാണ്, അല്ല ഉസ്താദേ, നിങ്ങളൊക്കെ ഇടക്കിടക്ക് നൽകുന്ന അധ്യാപനത്തിൽ നിന്ന് അഭിനിവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് തമ്മാടി എന്ന നിലയിൽ ഞങ്ങൾ അദ്ദേഹത്തെ ബഹിഷ്കരിച്ചത്. പിന്നീട് നിങ്ങളാണോ അദ്ദേഹത്തിന്റെ കബറിന്റെ പണി ഏറ്റെടുത്തുകൊണ്ട് ദുആ ചെയ്യുന്നത്? ഇത് വിരോധാഭാസമല്ലേ? അദ്ദേഹം കുടിയനാണ്, അദ്ദേഹം റൗഡിയാണ്, ഒരു നന്മയും അദ്ദേഹത്തിലില്ല. ഉടനെ ഈ ആരിഫായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, അല്ലയോ പെണ്ണേ, എനിക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് ഉറപ്പുള്ള കൃത്യമായ മെസ്സേജ് വന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ നിരതനായത്. പക്ഷെ നാട്ടുകാരെ പറയുന്നതിൽ വസ്തുതയുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, ഉസ്താദ്, ഇവര് പറയും പോലെ തന്നെയാണ് എന്റെ ഭർത്താവ്, പക്ഷേ അദ്ദേഹം മരിക്കുന്നത് രാത്രിയാണ്. ആ രാത്രിയിൽ അദ്ദേഹം ഒരു മൂന്ന് എത്തിയും കുട്ടികള് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഉസ്താദ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, പെണ്ണേ, വാപ്പയില്ലാത്ത കുട്ടികളാണ്, അതുകൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കണോ എന്ന് അദ്ദേഹം പറയുമ്പോഴും ലഹരിയുടെ ചെറിയ അംശമുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞു ലഹരിയുടെ മത്തെല്ലാം വിട്ടു ഉസ്താദ്. ആ സമയത്ത് അദ്ദേഹം കുളിച്ച് ഫ്രഷായി, അതാ ഇഷാ നിസ്കരിക്കുകയാണ്. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. റബ്ബേ, ഞാന് ധാരാളം കുടിച്ചവനാണ്, അച്ഛമില്ലാത്ത തമ്മാടിയാണ്, പക്ഷേ വാപ്പയില്ലാത്ത അനാഥ മക്കളിൽ മൂന്ന് പേര് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ത്വാമ ത്വാമ നടത്തിയിട്ടുണ്ട്. അത് ഇബ്രാഹിം നബിയുടെ സ്വഭാവമല്ലേ? മുത്തുനബിയുടെ അജണ്ടയല്ലേ? റഹ്മാനായ റബ്ബേ, അതുകൊണ്ട് ഇതുവരെ ഞാൻ കുടിച്ചത് നീ പൊറുക്കണേ അല്ലാ, നീ പൊറുത്തില്ലെങ്കിൽ എനിക്ക് പൊറുക്കാൻ മറ്റൊരു റബ്ബില്ല. നീ പൊറുക്കാതെ എന്നെ നരകത്തിലിട്ട നിന്റെ ഖജനാവിന് കനം കൂടൂല. എനിക്ക് നീ പൊറുത്തതെന്ന് സ്വർഗത്തിൽ കയറ്റിയാൽ അത് നിന്റെ ന്യൂനതയല്ല, ഞാൻ നരകത്തിൽ വീണിട്ട് നിനക്ക് നേട്ടമില്ല. സ്വർഗത്തിൽ കയറിയാൽ നീ ചെയ്ത പണിയെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് പാവമായി അടിയന് മാപ്പുതാ അല്ലാ. പാതി എത്തീമക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് തമ്മാടിയായ റൗഡിയായ കാരങ്കൂസായ മനുഷ്യനങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തത് നേരെ അല്ലാഹുവിലേക്ക് ഉയരുകയാണ്. പടച്ചവൻ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയാണ്, ഈമാനോട് മരിക്കുകയാണ്. ആ സേവന രംഗത്താണ് ഈ ചെറുപ്പക്കാരുള്ളത്. അപ്പൊ റൂഹ് പിരിയുമ്പോ നല്ല കോലത്തിൽ പോവാൻ പാവങ്ങളെ സഹായിക്കൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു അമലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമീം പറയും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പോണ സമയത്ത് ഈമാനോടെ പോവാൻ അല്ലാഹു അവസരം നൽകട്ടെ. അല്ലാഹു അവസരം നൽകട്ടെ. പറഞ്ഞോ, അല്ലാഹു അവസരം നൽകട്ടെ. അല്ലാഹുവേ, നീ അവസരം നൽകണേ അല്ലാ. ബേജാറല്ലേ അല്ലേ? ബേജാറല്ലേ? ബേജാറില്ലേ? ബേജാറില്ലേ? പോണ സമയത്ത് എന്താവുന്നുള്ളേ ബേജാറില്ലേ? നിങ്ങൾക്ക് എന്താ കൂട്ടരെ ബേജാറില്ലേ? ആ ബേജാറ് നല്ല കോലത്തിൽ പോകാൻ ഒരു കാരണമാണ്. അത് ഞാൻ പറയിപ്പിച്ചത്, ആ ബേജാറുണ്ടല്ലോ അത് നല്ല കോലത്തിൽ പോവാൻ ഒരു കാരണമാണ്. ബേജാറുണ്ടാവണം. പഠിച്ചോനെ 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 അഹമ്മദ് നബി റള്ളാഹുനോ 1,00,000 ഹദീസ് മനപ്പാടുള്ള ആളാണ്. വലിയ മഹാനാണ്. ആരാണവര്? വലിയ മഹാനാണ്. ഒരിക്കലും അവരിങ്ങനെ നടക്കുമ്പോൾ കുറെ കുട്ടികൾ ബാക്കിൽ നടന്നിട്ട് ഇങ്ങനെ കളിയാക്കി. അപ്പൊ അവർ ആ കുട്ടിയൊക്കെ ഉണ്ട് ഇങ്ങനെ തോരുന്നു, പിന്നെയും നടന്നു, പിന്നെയും കളിയാക്കി, അപ്പഴും തോരുന്നു. അപ്പൊ ശിഷ്യന്മാരെ കുറെ ആൾക്കാർ പറഞ്ഞു, സ്ഥാത മൂന്നാലെട്ടയിലെ കളിയാക്കണേ, ഇനി എതിരെ തോരുന്നു കൂടെ എന്ന് വെച്ച്. അപ്പൊ മഹാനവർകൾ പറഞ്ഞു, അവരെടുത്തുള്ളത് അവര് തരണേ, എൻ്റെ അടുത്തുള്ള ഞാനും കൊടുക്കണെന്ന് പറഞ്ഞു. അതാണ് അവരെടുത്തുള്ളത് അവര് തരണേ, എൻ്റെ അടുത്തുള്ള ഞാനും കൊടുക്കണെന്ന് പറഞ്ഞു. ആ മഹാനെ വഫാത്തിന്റെ സമയത്ത് ഉറക്ക ദിക്റല്ലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റൂഹ് പിരിയണ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ മോനെ അടുത്തിരിക്കുന്നു, മോനെ വലിയ സന്തോഷമായി. അപ്പൊ നല്ല ദിക്റിലാണല്ലോ, അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് മുഖം കണ്ട് ചുവന്നു, ബേജാറായി, ദിക്റ് അങ്ങോട്ട് കട്ടായി പെട്ടെന്ന്. അതില് മോനെ പേടിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി.
പിന്നെ പൂർവസിയിലേക്ക് വന്നു ലിക്കറെല്ലാം തുടങ്ങി ചിരിച്ചു. അപ്പൊ മോൻ ചോദിച്ചു, ആപ്പേ ഇടക്ക് പെട്ടെന്ന് ലിക്കറൊക്കെ കട്ടായല്ലോ ആപ്പേ, മുഖൊക്കെ ചോന്നല്ലോ ആപ്പേ. അപ്പൊ പറഞ്ഞു, മോനെ ഞാൻ റൂഹ് പിരിയുന്ന സമയത്ത് അവസ്ഥ ഓർത്തുകൊണ്ട് വേജാറായതാണ്. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കോസിന കാട്ടിടും, നേരം ലൈൻ അവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറപ്പന. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ, മുഹമ്മദു റസൂലുള്ളാ. വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് റൂഹ് പിരിയുന്ന സമയത്ത് ബദരീങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പതരാതെ പ്രോജ്വലമായ സത്യവാക്യം ഉച്ചൈസ്തരം മുഴക്കിയിട്ട് പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ കൊതിക്കുന്ന പഴയകാല തഖ്‌വയുടെ പ്രതാപമുള്ള ഉമ്മമാർ ഗൃഹാന്തരീക്ഷണങ്ങളിൽ നിന്ന് ഉച്ചൈസ്തരം പാതിരാവിൽ ചൊല്ലിയിരുന്ന വരികളല്ലേ. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കോസിന കാട്ടിടും, നേരം എല്ലാ ബലാവും ആഫത്തും ഇടങ്ങേറുകൾ മോസീബത്തോ, ബദരീങ്ങളെ ബറക്കത്തിന് എമ്മെ കാക്കണോ യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ. ദണ്ണം വബാവാസൂരിയോ മറ്റുള്ള ദീനമടങ്കലോ, ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണോ യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇതാണ് നമ്മളെ താളം. ഇത് തെറ്റരുത്, ഇതാണ് താളം. നമ്മൾ സാധാരണ പറയുന്നുണ്ട് ഓൻ്റെ താളം തെറ്റിയെന്ന്. അത് അവസ്മാനം പിടിച്ചിട്ട് വീഴുമ്പോൾ നമ്മൾ പറയില്ല, അത് താളം തെറ്റല്ല. താളം തെറ്റിയെന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ചിന്താ പോസ്റ്റിൽ നിന്ന് അപ്പുറം പോയാൽ നീ എന്ത് ആഡംബര വണ്ടിയിലാണെങ്കിലും താളം തെറ്റിയിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ ദുന്യാവിലേക്ക് വന്നപ്പോൾ കേട്ടത് ഇതാണ്. ഇത് കേട്ടിട്ടാണ് കിഡ്നിയുടെ പ്രവർത്തനം തുടങ്ങിയത്. അപ്പം നമ്മളെ താളം ലാ ഇലാഹ ഇല്ലല്ലാ, അത് തന്നെയായിരിക്കും പോകുമ്പോഴും ഉണ്ടാകേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ റൂഹ് പിരിയുന്ന സമയത്ത് ആൺകുട്ടികളെ പോണേ കേട്ടോളൂ ഒരു ഹദീസ് ഞാൻ ഓയിത്തരാം. ഞാൻ ഓയിത്തല്ല, ഹബീബ നബിയുടെ ഞാൻ പറഞ്ഞുതരാം. അത് അർത്ഥം വെക്കലോട് കൂടിയിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശത്തിലേക്ക് കടന്നിട്ട് ദ്വാരന്നിട്ട് പിരിയും. ഞാൻ ഈ തേൻ്റെ അവിടുക്ക് ചൂണ്ടിയോണ്ട് നിങ്ങൾ ബേജാറാണ്ട, ബേജാറായിട്ടാണ് എണീച്ചുകൊണ്ട. ഇത് ചൂണ്ടിയോണ്ട് ബേജാറായി എണീച്ചു ആരും പോയിട്ടില്ല. അഥവാ പോയാൽ ആ പോയത് നിങ്ങൾക്ക് പൈസ കിട്ടാനാവില്ല, ഉള്ളത് പോകാനാവും. കാരണം വേണേ നിങ്ങൾ കൊടുത്താൽ മതിയല്ലോ. എന്തിനാ പൈസ അറിയുമ്പോൾ എണീച്ചു വന്നിക്കണം? നിങ്ങളോട് പറയും, നിർബന്ധിച്ച് വെച്ചോ, മര്യാദക്ക് അവിടെ ഇരുന്നു. നമുക്ക് അല്ലെങ്കിൽ നമ്മളൊരു സ്വഭാവം ഉണ്ടെന്ന് അറിയോ, ഒരു ഗാനമേളക്ക് വേണ്ടിയിട്ട് ഒരു പിരിവടുത്തിയാൽ 1000 കൊടുത്താൽ നമുക്ക് തോന്നും പോരാന്ന്. വാതിന് പിരിവടുത്തിയാൽ 100 കൊടുത്താൽ തന്നെ ഓവറായോന്നാ തോന്നുന്നത്. അതെന്താ അറിയോ, മറ്റാൾ ഓപ്പൺ ഡേറ്റാണ്. അത് ഏത് കാര്യം എങ്ങനെയാണ്, ഇപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ ഏറ്റവും പിത്തനായിരിക്കും കൂടുതൽ വായിക്കുക. ആ ചരമക്കോളത്തൊക്കൊന്നും കണ്ണ് പോകുന്നില്ല. അതൊന്ന് രണ്ടു പ്രാവശ്യം വായിച്ചാൽ കുറച്ചോനേന്ന് തോന്നും. അവിടുക്ക് ആക്ക ചരമക്കാരല്ലേ, പിന്നെ പിത്തനം ഇങ്ങനെ തിരഞ്ഞെടുക്കാണ്. പിന്നെ എന്താ മൂപ്പര് പറഞ്ഞത് തന്നെ. നേരെ മറിച്ച് ഖുർആൻ കൈ പിടിച്ചാലോ, അലിഫ് ലാം മീം, അതിനാണ് സോക്കട് എന്ന് പറയുന്നത്. ഒരു പേജ് ഖുർആൻ കയ്യിൽ വെച്ചിട്ട് ഓതോർത്തിട്ട് ഇന്നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, എന്റെ അനുഭവം പറയാം, തീരെ ഉറക്കം കിട്ടും ഞാൻ അത് വായിക്കുന്ന പറഞ്ഞു. എന്നിട്ട് മുമ്പ് തന്നെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഒരു ഒരു ഇതും കിട്ടുന്നില്ല, ഉറങ്ങണമെന്നല്ല. ഞാൻ പറയും നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞിട്ടു വെച്ചു, ഇന്ന് രാത്രി ഓതുകൊടുക്ക, എന്നിട്ട് സൂറത്തുൽ ബക്കറാണ്ട് ഓതിക്കോളി, അപ്പത്തിനാണ്ട് ഉറങ്ങിക്കൊള്ളുന്ന. മൂപ്പര് പിറ്റേന്ന് എന്നോട് പറയാ, സൂറത്തുൽ ബക്കർക്ക് ഇത്ര മഹത്വം ഉണ്ടെന്ന് ഞാൻ അറിയില്ല എന്ന്. മൂപ്പര് മഹത്വമായി കണക്കൂട്ടിക്കുന്നത് എന്തെയെന്ന് വെച്ച്, ഓതുട്ടാണ്ട് കുത്ത മൂപ്പര ഭാഷ കുത്തറന്നിട്ടേ ഉള്ളൂ, അപ്പൊ കണ്ടു ഉറങ്ങിയെന്നാണ്. ഞാൻ നീ ചോക്കുമ്പോ ഖുർആൻ ഒരു സ്ഥലത്ത്, ഞാൻ ഒരു സ്ഥലത്ത്.
അത് സൂറത്തുൽ ബാഖയ്ക്ക് നീ പറയേണ്ട നേരത്തെ മഹത്വമുണ്ട്. പക്ഷെ നീ കണ്ടത് എന്താ അറിയോ, അന്നെ ശൈത്താൻ സമ്മതിക്കായാണ്, അതിനെന്നെയാണ് ഓതാൻ പറഞ്ഞത്. ഇതാ അങ്ങനെങ്കിലും മഹത്വം എന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പണ്ടൊരു ഇമാമിൻ്റെ അടുത്തേക്ക് ഒരു കുട്ടി എന്നാണ്ട് അറിഞ്ഞു വിലപിടിപ്പുള്ള വാച്ച് ചേർന്ന് എവിടെ നോക്കിയിട്ടും കാണാമല്ലോ ഉസ്താദെ, നിങ്ങളെന്തെങ്കിലും പറഞ്ഞേന്നാ പറഞ്ഞു. ഞാൻ നല്ലൊരു മാർഗം പറഞ്ഞുതരാം, ഇജ ചെയ്യുമെന്ന് വെച്ചാൽ അറിയും. രാത്രി വേൻ നീച്ചിട്ട് ഒന്നും ഇറങ്ങി നീച്ചിട്ട് രണ്ടരക്ക തഹജ്ജും സ്കെച്ചാൽ മതി വാച്ച് ഇട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് ബോധമെടുത്ത് ഉറങ്ങി നീച്ചിട്ട് അല്ലാഹു അക്ബർ തക്ബീറാണ് കട്ടി ഓർമ്മന്ന് എവിടെ വാച്ച് എടുത്ത് വെച്ചിക്കണെന്ന്. അതിന് തീരെ ഓർമ്മയില്ലാത്ത അപ്പം ഓർമ്മ വരും, അത് മറ്റവൻ്റെ പണിയാണ്. ആ ഞമ്മക്ക് തന്നെ മനസ്സിലാവുമല്ലോ അത് ഏത് കാര്യം. ഓൻ ഞമ്മളെ വിടൂല, സ്വിപ്പാക്കിയോണ്ട് ഒപ്പം തന്നെ ഉണ്ടാവും. ഇപ്പം ഇന്നാള് ഒരാള് പറഞ്ഞു എത്ര നിസ്കരിച്ചാലും ശ്രദ്ധ കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആയത്തിൽ കുറിച്ച് കോതിയിട്ട് മൂന്ന് അഴുതൊക്കെ ചെല്ലിയിട്ടാണ്ട് കൈയെട്ടിക്കോളി എന്ന് പറഞ്ഞു. മൂപ്പരെങ്ങനെ കെട്ടിയെന്ന് അറിയോ, ആയത്തിൽ കുറിച്ച് കോതി പായാനെ കാണിച്ചറിയാൻ അഴുത് ബില്ല ഇങ്ങനെ സക്കറാത്തിൽ റോഹ് പിരിയുമ്പോൾ വന്ന ഞാൻ എന്താണ് കട്ട നമുക്ക് പോടുന്നു അഴുത് ബില്ല ഫിറ്റ് ചെയ്തിട്ട് മൂപ്പരാണ്ട് കൈയെട്ടി എന്നിട്ട് നിൽക്കുക അല്ലാഹു അക്ബർ അത്തഹിയാതുൽ മുബാറക ഫാത്തി ഓതണ്ടെടുത്ത് ഖിയാമിൽ അത്തഹിയാത്ത് നോക്കാം നിങ്ങൾ. ഇതൊക്കെ തന്നെ ഓൻ്റെ പണിയായി. ആ ഇനി അങ്ങനെ അല്ലെങ്കിൽ ഒതുവിൻ്റെ അവിടെ വരും, ഇതൊന്നും അല്ലെങ്കിൽ ഒതുർത്താൽ മതിയാവില്ല. ചിലരെ കടയിൽ നിങ്ങൾ പള്ളിയിൽ വന്നിട്ട് ആവുതന്നെ മതിൽമക്ക് ജാമയാറ്റേനെ കൊടുക്കും. ഓൽക്ക് മേലത്തെ വെള്ളം ഒന്നും പറ്റില്ല, അടിയിൽ നിന്ന് കാണാൻ കല്ലു കൊണ്ടുതന്നെ മാതിരി കോരിക്കൊണ്ടിരുന്നു. ആ ഈ ടൈൽസുമൊക്കെ കണ്ട് വിഗാണ്, എന്നിട്ടാണ് കുമ്പിട്ടിട്ട് കാണാൻ അടിയിൽ നിന്ന് കണ്ട് നമ്മളെ പടുക്കാൻ വേണ്ടി വെട്ടലും കൊണ്ടുതന്നെ മാതിരി എന്നിട്ട് ഈ പുറത്താണ് പിടിക്കും. നിസ്കാരത്തെ അലാലാക്കാൻ വേണ്ടി, അലാലാക്കാൻ വേണ്ടി അപ്പം വെള്ളം ഇങ്ങനെ പോകണ്ടാവും. ഇസ്രാഫല്ല അത് പുറത്തുകാലം ഇപ്പോൾ പോണേ നിസ്കാര, അതിൽ വെള്ളം പോയി പിന്നെ ഒന്നും കൂടി. നിസ്കാരത്തെ അലാലാക്കാൻ വേണ്ടി, നിസ്കാരത്തെ അലാക്കാക്കാൻ വേണ്ടി, അവസാനം അലാക്കാക്കെന്ന് പറഞ്ഞാലേ മുമ്പ് ഒരു സമാനാവുള്ളൂ. എന്നിട്ട് പിന്നെ അലാക്കിൽ തന്നെ ആക്കലെന്ന് ഇതൊക്കെ അവൻ്റെ പനെ, കാരണം വെള്ളത്തിലുണ്ട് പനിയെന്നാ ബലഹാന്ന് അതിൻ്റെ പേരെന്ന് അത് മനസ്സിലാവില്ലേ നമുക്ക്. ആ ചിലവർക്ക് നിസ്കാരത്തിൽ കൈയെട്ടാൻ നേരം നാളൊരു ഇമാം ഒരു സ്ഥലത്ത് വന്നപ്പോ ഇതന്നെ പണി. അപ്പൊ പ്രസിഡന്റ് സെക്രട്ടറി ബാക്കിലുണ്ട്, ആദ്യത്തെ പരിപാടിയാണ്. അപ്പൊ ഇമാം ഇങ്ങനെ അസറന്ന ഫലസ്കാരം നാല് റക്കാത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കും. മുമ്പർക്ക് ഞാൻ നിസ്കരിക്കുന്നു തന്നെ അവിടുന്ന് കുറച്ച് വിശ്വാസമല്ലേ, അള്ളാഹ്ക്ക് വേണ്ടി വരെ കുഴപ്പമില്ല ഞാൻ നിസ്കരിക്കുന്നു. അപ്പോൾ ഈ സെക്രട്ടറിക്ക് പ്രസർ കുറച്ച് കൂടുതലാണ്, രണ്ടെട്ട ഞാൻ നിസ്കരിക്കുന്നു പറഞ്ഞപ്പോൾ സെക്രട്ടറി പ്രസിഡന്റിനെ നോക്കി, പിന്നെ ഞാൻ നിസ്കരിക്കുന്നു. ആ പ്രസിഡന്റ് ഒന്ന് അങ്ങോട്ട് നോക്കി, നാലാമതും ഞാൻ നിസ്കരിക്കുന്നു പറഞ്ഞപ്പോൾ സെക്രട്ടറിനെ, പിന്നെ എൻ്റെ വാപ്പസ് സ്കരിക്കാൻ ഞങ്ങൾ അവിടെ കൊടുത്തു വെച്ച്, ഇവിടെ ഇപ്പം നിങ്ങളെ കൊടുന്ന് നിങ്ങൾ സ്കരിക്കാനല്ലേ, വാപ്പസ് കരിക്കാൻ മര്യാദക്കാണ് കൈയെട്ടിക്കോളും അടി പൂസലാണ്ട് വരും. അതോടുകൂടി ആ സാധുവിനെ മാറിയും ചെയ്ത്, പിന്നെ ഈ ഞാൻ നിസ്കരിക്കുന്ന കൂടിയിട്ടില്ല. ഇതൊക്കെ സത്യത്തിൽ ഓൻ്റെ പണിയാണ്, ഒക്കെ അവൻ്റെ പണിയാണ്. അപ്പം ഞാൻ ഇത് പറഞ്ഞ് നിങ്ങളെ ചിരിപ്പിക്കാനല്ല, പിന്നെ എന്തിനാരോ ഇതാണ് അവൻ്റെ പരിപാടി. ഈ എല്ലാ തന്ത്രവും കുതന്ത്രമൊക്കെ കൂടി പാറ്റാൻ ആ സക്കറാത്തിൻ്റെ സമയത്ത് ഓൻ വരിക, ഒന്നുമല്ല. ഇത് ചിലപ്പോൾ ഒതുമ്പ് മാത്രമായിരിക്കും, ചിലപ്പോൾ നിസ്കാരത്തിൽ മല്ലേ, പക്ഷെ മരണ സമയത്തോന് എല്ലാത്തമ്മലും കൂടിയാണ് കൂടും, കാരണം ഇത് ലാസ്റ്റ് ചാൻസ് അഞ്ഞില്ല, മനസ്സിലാവുണ്ടോ? അപ്പൊ റൂഹ് പിരിയണ സമയത്ത് അതീവ ഗുരുതരമാണ്. എന്നാൽ അവിടെ കേട്ടോളൂ, അവിടെ കേട്ടോളൂ, ഒരു മനുഷ്യന് അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുന്നതോടുകൂടെ ഇർഹമുൽ ഇബാദ അടിമകളോട് കൃപ കാണിച്ചവനാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഹോബിയുള്ളവനുമാണെങ്കിൽ അവനങ്ങ് മരിക്കുമ്പോ അല്ലാഹു മലക്കിൽ മൗത്തിനോട് പറയുന്നതാണ് യാ മലക്കൽ മൗത്ത് ഇദ്ഹബില ഫുലാത്ത് അഞ്ചു വക്ത് കലാവാതെ നിസ്കരിക്കുകയും അത് ജമാഅത്താക്കാം പരമാവധി പരിശ്രമിക്കുകയും കണ്ണിനെയും കാതിനെയും കൈകാലുകളെയും കൽബിനെയും പടച്ചവന്റെ പൊരുത്തമില്ലാത്തതിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ട് ജനങ്ങളെ സേവിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ട് രോഗികളെ പരിപാലിച്ച് സേവിച്ച് ശുശ്രൂഷിച്ചുകൊണ്ട് നടന്ന മനുഷ്യനില്ല. അവന്റെ റൂഹ് പിരിയാൻ സമയത്ത് ഖാലിഖായ റബ്ബദാ അസ്റായിലിനോട് പറയുകയാണ് അല്ലാഹുവിന്റെ റസൂല് തുടരട്ടെ, അസ്റായിലേ ഇദ്ഹബില ഫുലാൻ ഇന്നാലിന്ന നാട്ടിലുള്ള കാവിതക്കുളം മഹല്ലിലുള്ള ഇന്നാലിന്ന മനുഷ്യനില്ലേ, ഇന്നാലിന്ന പെങ്ങളില്ലേ, ഇന്നാലിന്ന ചെറുപ്പക്കാരനില്ലേ, നീ അവനിലേക്കൊന്ന് വയ്ക്കോ. എന്നിട്ടോ ഇദ്ഹബില ഫുലാൻ
അവന്റെ റൂഹിനെ നിങ്ങളൊന്ന് ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നോ. റൂഹ് പിരിയുന്ന സമയം മാഷാ അല്ലാ ആതിഥേയത്വം അരുളുന്നത് സർവശക്തനായ അല്ലാഹു തന്നെ അസ്രായീലിനെ പറഞ്ഞു വിടുകയാണ്. എന്തിനാണ് ഇങ്ങനെ റബ്ബ് പറയുന്നത്? അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് സൂചിപ്പിക്കുന്നു, അവന്റെ റൂഹിനെ ഒന്നിങ്ങ് പിടിച്ചു കൊണ്ടുവാ, ഞാനൊന്ന് സന്തോഷിപ്പിക്കട്ടെ, ഞാനൊന്ന് റാഹത്താക്കട്ടെ. റൂഹ് എന്നതിന്റെ അക്ഷരം തന്നെ റാ കൊണ്ടല്ലേ, രണ്ടാമത്തത് വാവല്ലേ, മൂന്നാമത്തത് ഹാ അല്ലേ. റാ എന്നത് റഹ്മാൻ എന്നതിൽ ആദ്യത്തെ അക്ഷരമല്ലേ, റഹീം എന്നതിൽ ആദ്യത്തെ അക്ഷരമല്ലേ, റൌഫ് എന്നതിൽ ആദ്യത്തെ അക്ഷരമല്ലേ, റാഹത്ത് എന്നതിൽ ആദ്യത്തെ അക്ഷരമല്ലേ, രണ്ടാമത്തെ അക്ഷരം വാവല്ലേ, അത് വിലായത്ത് എന്നതിൽ ആദ്യത്തെ അക്ഷരമല്ലേ, മൂന്നാമത്തെ അക്ഷരം ഹാ അല്ലേ, അത് ഹലാവത്ത് എന്നതിൽ ആദ്യത്തെ അക്ഷരമല്ലേ. അത് പൂർണ്ണമായും ബോധ്യപ്പെടും സമയോ റൂഹ് പിരിയുന്ന സമയമല്ലേക്ക് പാറിപ്പറക്കുന്നത് ലൈവായി കണ്ട് ദുഃഖപരിതനായ ഇബ്ലീസദാ അനുയായികളോട് ശിങ്കടികളോട് ചോദിക്കുന്നു, അല്ല പഹയന്മാരെ, ആ മനുഷ്യന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ സുഗന്ധം പരത്തിയിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി നിങ്ങൾ എന്താ പൂർത്തിയാക്കാതിരുന്നത്? ആ സമയത്ത് അനുയായികൾ പറയുന്നു, നേതാവ് ആകാവുന്ന പരിശ്രമങ്ങളൊക്കെ സകല യന്ത്രകുന്ത്രങ്ങളും പരിശ്രമിച്ചുകൊണ്ട് എല്ലാ അടവുകളും പാറ്റി അശാന്തമായി ഞങ്ങൾ തീവ്രമായി പരിശ്രമിച്ചിട്ടുണ്ട്, കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വക്കാന മഅസൂമാ, അവൻ പടച്ചവന്റെ പ്രത്യേകമായ സുരക്ഷിതാവസ്ഥയിൽ സഖറാത്തിന്റെ ഹാലിൽ കിടക്കുന്നവനായിരുന്നു. അതുകൊണ്ട് പഴപ്പിക്കാനൊടുക്കാ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് അനുയായികൾ നേതാവായി ഇബ്ലീസിനോട് മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് പുറപ്പെട്ടത് കണ്ട് സങ്കടപ്പെടുമ്പോ പറഞ്ഞാശ്വസിപ്പിക്കുമെന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്ത് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ. അങ്ങനെ ഇബ്ലീസിനെ ദുഃഖത്തിലാക്കി മലക്കുകളെ സന്തോഷിപ്പിച്ച് അള്ളാഹിന്റെ തൃപ്തിയിലേക്ക് പാറി പറക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ, അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ, അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. പിന്നെ ഞാൻ ചെറിയൊരു ദ്വായൽ നിർത്തും, നിങ്ങളെല്ലാവരും നെണീറ്റിക്ക് വലത്തുക്കും ഇടത്തുക്കും നോക്കല്ലേ, വലത്തുക്കും ഇടത്തുക്കും നോക്കല്ലേ, ബാക്കൊക്കെ തീരെ നോക്കല്ലേ, ഓപ്പറേറ്ററെ ശല്യപ്പെടുത്തല്ലേ, എന്നിട്ട് മുമ്പിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ആ കസേനേറ്റ് ഒന്നും കണ്ട് വലിഞ്ഞിരിക്കുക, ഒന്നും കണ്ട് വലിയ ഒരു വർക്കത്താണ്, ഒന്നും കണ്ട് വലിഞ്ഞിരിക്കുക, ഒന്നും കണ്ട് വലിഞ്ഞിരിക്കുക, വലിയിരിക്കുക. ഇനി വേളും അറിയില്ല, ആ പെണ്ണുങ്ങൾ അവിടെ ഇരുന്നോളി, ആ നിങ്ങളെ സ്വീപ്പ് ഉണ്ടാക്കല്ലേ അവിടേക്ക്. ആണുങ്ങളെ ഒന്ന് നീച്ചിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളോടാണെന്ന്, കാരണം അവിടെ പെണ്ണുങ്ങൾ ഇരിക്കണം എന്ന് പറയരുത്. കാരണം പ്രസവാട്ട് എന്നുള്ളടത്ത് സ്ത്രീകൾ നേരിയേക്കണോ? ഈ പണി ഓൽക്കല്ലേ ഉള്ളൂ, എന്നപോലെ നിങ്ങളെ കൊണ്ട് പണി നീപ്പിച്ച് നിർത്തുമല്ലോ. അപ്പം നിങ്ങളവിടെ ഇരുന്നാൽ മതി, എന്താ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരെ അത്ര പേടി? ഒന്നും കൂടെ കൊണ്ട് പോരി, ഞാൻ ഒന്നും കാട്ടൂല. നിങ്ങളെ രക്ഷപ്പെടുത്തുക സഹായിക്കുക എന്നല്ലാതെ വേറൊരു പരിപാടി എങ്കിലേ, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരു വർഗ്ഗല്ലേ. ഒന്നും കൂടി കണ്ട് വലിഞ്ഞു വരി, നിങ്ങൾക്ക് നിങ്ങളെ മടിൻ്റെ മാന എനിക്ക് തിരിയാത്തോണ്ടല്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധമായിട്ട് വിളിക്കണത്. ഇരിക്കെ ഇരിക്കെ ഇരിക്കെ. പിന്നെ ഇവിടെ ഒരു 40 ചില്ലാൻ തേൻ്റെ കുപ്പിയുണ്ട്, ഇതാ തേന സാധനേ, ഇത് തേനാണ്. ഇത് ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങളെ പാപ്പം മന്ത്രിച്ചതാണ്. പാണക്കാട്ടത്തെ മന്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു മന്ത്രമാണ്, എൻ്റെ മന്ത്രം എന്ന് പറഞ്ഞാൽ അത് പാമ്പ് ഊതണ മാതിരിയായിരിക്കും. പാണക്കാട്ടത്തെ മന്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു മന്ത്രമാണ്, അത് കിട്ടിയ ആളുകളൊന്നും ലോകത്ത് വെറുതെ ആയിട്ടില്ല. അള്ളാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കാരണം ഓല എന്ന് പറഞ്ഞാൽ ഇഖ്ലാസിൻ്റെ മനുഷ്യരൂപങ്ങളാണ്. ഓൽക്ക് ജാടൊന്നും അറിയില്ല, ജാട എന്താന്ന് അവർക്ക് അറിയുന്നില്ല. ആ നമ്മൾ തന്നെ പോലെ ചില കറാമത്തുകൾ സംഗതി ഉള്ളതായിരിക്കും, പക്ഷെ ഓലോട് വെച്ച് ഒഴിഞ്ഞു മാറിയിരിക്കും. അങ്ങ് ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങക്ക് തോന്നിയതാണ് ഇക്കാരം, അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾ ഇന്ത്യ കഥാപാത്രം എന്ന് വെച്ചോക്കാണ്, ഇല്ലാത്ത കൂട്ടിണ്ടാക്കി ഞാൻ ആറാം പറപ്പ് പറയും. ആ നിങ്ങൾ അറിഞ്ഞേ, ആ എൻ്റെ തന്നെ എൻ്റെ തന്നെ എൻ്റെ തന്നെ നിങ്ങൾ ഒറ്റക്കച്ച അവരെ പുസ്തകം അടിച്ചാലിട്ടാ. എന്തെല്ലാം ലോകത്ത് നടക്കുന്നുണ്ട്, അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അവരെന്ന് പറഞ്ഞാൽ ജാടല്ലാത്ത ആത്മാർത്ഥതയുടെ കടികട്ടി മനുഷ്യരൂപങ്ങളാണ്. ഓൽക്ക് സീതവാ സീതപ്പോ അല്ലാത്ത അറിയില്ല, ആ സീതാ ട്രാക്ക് അല്ലാത്ത ഓൽക്ക് അറിയില്ല.
ആൾക്കാർക്ക് വേണ്ടി ഒന്നും ഒലുക്ക ഹൽക്കിന് വേണ്ടി ഇളകുന്ന പരിപാടി പോലെ എത്തില്ല. ഓല് തെഹറുക്ക് ഹാലിക്കിന് വേണ്ടിയാണ്, ഹൽക്കിന് വേണ്ടി ഒന്നും കാട്ടിക്കൂട്ടില്ല. അങ്ങനത്തെ മഹാന്മാർ ഒന്ന് പോവുക ദ്വാരക്ക, അവരെ സാന്നിധ്യം ഉണ്ടാവുക, ഓലൊന്ന് ദ്വാരക്ക, ഇതൊക്കെ വലിയ കാര്യമാണ്. ഓല് വന്ന് തിരക്കിനിടയിൽ ഇതിലൊന്ന് ഊതിയിട്ടുണ്ട്. ഇത് നേരത്തെ ഓൾറെഡി മന്ത്രമുള്ള സാധനമാണ്, കാരണം ഫീ ഷിഫാഉലിനാസ് എന്ന് കുറുവാൻ പറഞ്ഞാണ്. അതിലും തങ്ങൾ ഊത്ത് എന്ന് പറഞ്ഞാൽ സ്വർണത്തിനൊരു സുഗന്ധം മാതിരിയാണ്. ഫീ ഷിഫാഉലിനാസ് അന്നാസിന് ഷിഫുണ്ട് എന്ന കുറുവാൻ, നാസ് എന്ന് പറഞ്ഞാൽ മറന്നോനെന്ന് അതിൻ്റെ അർത്ഥം. മനുഷ്യൻ എന്നുള്ളതിന് വേറെ കുറേ വാക്കുകളുണ്ട്, പക്ഷേ ചില സ്ഥലത്ത് ഖുർആൻ നാസ് എന്ന് പറയും. ഫീ ഷിഫാഉലിനാസ് നാസ് എന്ന് പറഞ്ഞാൽ നസിയ എന്നുള്ളതിൻ്റെ ഇസ്മുഫായിലാണ്, മറന്നോനെ. അപ്പം ഇതൊക്കെ നമ്മൾ മറന്നു പോയത്. അന്നാസിന് ഷിഫുണ്ട്, ഇതൊക്കെ ബോധമുള്ള മനുഷ്യന്മാരായിട്ട് നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമേയും പറയാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ സ്നേഹം ബഹുമാനം ബന്ധമൊക്കെ ഈമാനിൽ ചാലിച്ചതായിരിക്കണം. എല്ലതും എല്ലാ കാര്യം അങ്ങനെയായിരിക്കണം. എല്ലാ സംഗതി ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ, സ്വരാജ്യം ഇഷ്ടപ്പെടൽ ഇഷ്ടപ്പെടണമെങ്കിൽ മീൻ ഈമാൻ, ഈമാൻ്റെ ഭാഗത്ത് കൂടി ആയിരിക്കണം ഇഷ്ടം, വേറെ ഒന്നിനാവരുത് എന്നാണ്. ഏത് കാര്യം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഏത് കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് ഈമാനിക ഹൈസിയത്തിൽ ഈമാനിക രൂപത്തിലായാൽ ഒക്കെ രക്ഷപ്പെടും. ഇത് ഈമാനിക രൂപത്തിൽ, നിങ്ങളിത് വൈദ്യശാലയിൽ നിന്ന് വാങ്ങണമാരും വാങ്ങരുത്. അവിടുന്ന് ഇത് വാങ്ങാൻ ചിലപ്പോൾ 20 രൂപ എടുത്താൽ കിട്ടും അല്ലേ, അത്രക്ക് 20 രൂപ എടുത്താൽ കിട്ടൂലേ, 20 രൂപ എടുത്താൽ കിട്ടും. ഇവിടെ ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നത് വലിയ പൈസ ഒന്നുമല്ല, ഇവിടെ കുറച്ച് ഇവരെ എഴുതി തന്നിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ഞാനൊരു ഇമാമിൻ്റെ ചരിത്രം വായിച്ചിട്ടുണ്ട്, അദ്ദേഹം കിതാബ് എഴുതുന്ന സമയത്ത് പേനൻ്റെ നിബും വന്നിട്ടൊരു ഈച്ചയിരുന്നു, പേനൻ്റെ നിബും വന്നിട്ടൊരു ഈച്ചയിരുന്നു. അപ്പോൾ മനസ്സിലായി ഈച്ചതി മരിക്കാൻ കാരണം എന്തായിരിക്കും നിങ്ങൾ പറയും? ഉറങ്ങാനോ? ഈച്ചക്ക് ഭക്ഷണം തിന്നാൻ. ആ കുട്ടി പറഞ്ഞത് ശരിയാണ്, പക്ഷെ വെള്ളം കുടിക്കാൻ ആക്കിയാൽ മതി എന്ന് മാത്രം അല്ലേ. ഈച്ചൻ്റെ പേരെന്ന് അറബിയിൽ എന്താ? ദുബാബ് എന്നാണ് അല്ലേ. ദുബാബ് എന്നാണ് എന്താ സാധനം? ദുബ ആട്ടപ്പെട്ടു ആപം അടങ്ങിയ നാട്ടിയ പോത്ത സാധനം എന്നാണ്. അത് നിബും വന്നിരുന്നപ്പോയോ ഈ മഹാനായ മനുഷ്യന് തോന്നി അത് ദാഹിച്ചിട്ട് വന്നിരിക്കുകയായിരിക്കും. അപ്പോൾ ഖുർആൻ്റെ തഫ്സീർ എഴുതിയെന്ന് മറക്കണ്ട. അപ്പം പേനൊന്ന് അങ്ങനെ വെച്ചു കൊടുത്തു, കുടിച്ചോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഈച്ച ഈ മഷി കുടിച്ചിട്ട് പാറിപ്പോയതിനു ശേഷം ഏത്തു തുടർന്നു. അദ്ദേഹം വഫാത്തായിപ്പോയി. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു മുരീദ് കാണുക, ഒരു ശിഷ്യൻ സ്വപ്നം കാണുക, സ്വർഗത്തിൽ പട്ടുടയാളകൾ അണിഞ്ഞിട്ട് പ്രൗഢ്യ ഗംഭീരമായിട്ട് ഇരിക്കുക. അപ്പോൾ ചോദിച്ചു, സാറേ നിങ്ങൾക്ക് ഇത്ര വലിയ മക്കാൻ വിട്ടാൻ കാരണം എന്താന്ന് വെച്ച്, ഞാൻ കിതാബ് എഴുതുന്ന സമയത്ത് പേനൻ നിബും വന്നിട്ട് ഈച്ചിരുന്നപ്പോൾ അതിനെ മഷി കുടിക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്ത കാരണത്താൽ, ആ ഈച്ചനോട് കാണിച്ച റഹ്മത്ത് കാരണത്താൽ റഹ്മാൻ ആ റബ്ബിന് എത്ര മക്കാൻ മുക്കയർത്തിയതാണ് മോനെ എന്ന് പറഞ്ഞെടുത്തു. മനുഷ്യനല്ലേ ഈച്ച. നിങ്ങൾ സാധാരണ കേട്ടൊരു സംഭവമുണ്ട്, ഒരു നായ്ക്ക് വെള്ളം കൊടുത്തിട്ട് അത് ഞാൻ പറയാത്ത ആവർത്തന വിരസത വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പറഞ്ഞത് ഈച്ച കേട്ടാലെങ്കിലും നമ്മൾ നോക്കൂല്ലെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ആര് കണ്ടാലും വെറുക്കണ ഈച്ച, അതിന് വെള്ളം കുടിക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്ത കാരണത്താൽ ഈ വലിയ ആൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടിയെന്ന് മഹാന്മാർ കിതാബിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, മുസ്തഫ നബി തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണോ എന്ന മസാലയുള്ള വാല് നീണ്ട 4 കാലുള്ള ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോൾ അത് ആ ആള് ആരാന്നതിൽ അഭിപ്രായത്തിൽ ഒരു അഭിപ്രായത്തിൽ അത് വേശ്യപ്പെണ്ണാണെന്നാണ്. വേശ്യപ്പെണ്ണ്, വേശ്യപ്പെണ്ണ്, പ്രിയദർശിനി വേശ്യപ്പെണ്ണ് പട്ടിക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ സ്വർഗത്തിലെത്തിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം റഹ്മത്തുല്ലിൽ ആലമീൻ അതൊക്കെ പറയേണ്ടത്. ഇതൊക്കെ കേട്ട് പിരിയണ സമയത്ത് നിങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട ഫൈസി ആ പറഞ്ഞ ആ പയ്യനടക്കം നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്, പുറം നാട്ടിലുണ്ട്. നമുക്ക് നമ്മളെ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി തന്നെ ഒന്ന് സംഘടിതമായിട്ട് മുന്നേറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ മുന്നേറ്റം തടസ്സമൊന്നുമില്ലെങ്കിൽ നേരെ സ്വർഗത്തേക്കാ. തടസ്സം അള്ളാഹുത്താല ഇല്ലാതാക്കട്ടെ. അത് മതി, സ്വർഗത്തിലെത്താൻ വലിയ അമലാണ്. ഫർള് മുടക്കാഞ്ഞാൽ മതി, ഹറാമ ചെയ്യാതിരുന്നാൽ മതി, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പോക്ക് നേരെ സ്വർഗത്ത് കാണും. ആ കുട്ടികളെ സഹായിച്ചാൽ സഹായിച്ചതൊക്കെ സ്വർഗത്ത് കാണും. ഒനക്തുബു, രണ്ട് മലക്കുകളെ കൊണ്ട് നമ്മൾ എഴുതിപ്പിക്കുന്നുണ്ട്. മാ ഖദ്ദമോ, അവർ ദുനിയാവിൽ വെച്ച് ചെയ്ത ഓരോ ഓരോ പണികളും. വാസാറഹും, അതിൻ്റെ പരിണിത ഫലങ്ങളോ. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ ഫൈസി മരക്കാരാജിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പണിയല്ല, അദ്ദേഹത്തിൻ്റെ ആസാറാണ്. കടാമ്പുഴ ഭാഗത്ത് റോഡിന് വേണ്ടി അദ്ദേഹം അതാ പണം കൊടുക്കുകയാ. ഒരു ഹൈന്ദവനായ സുഹൃത്ത് പറഞ്ഞില്ലേ, ആ റോട്ടിലൂടെ ടയർ ഉരുളുമ്പോ
അതിൻ്റെ ഒക്കെ ഗുണഫലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണ് മരക്കാരാജിയാണ്. വാളുകൾക്കുന്ന പെങ്ങള്, വാളുകൾക്കുന്ന ഉമ്മ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ. ഒരു കിഡ്നി വീക്കിൽ കിടക്കുന്ന ചെറുപ്പക്കാരന് വേണ്ടി, അറ്റാക്ക് രോഗിക്ക് വേണ്ടി, ക്യാൻസറിന്റെ കരാള ഹസ്തങ്ങളിൽ കടന്ന് പടഞ്ഞ മരുന്ന പാവപ്പെട്ട സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി, ട്യൂമർ കൊണ്ട് കത്തപ്പെടുന്ന പെങ്ങൾക്ക് വേണ്ടി, സ്തനാർബുദം കൊണ്ട് ക്ലേശത അനുഭവത്തിൽ പങ്കെടുക്കുന്ന പെങ്ങൾക്ക് വേണ്ടി, ഗർഭാർബുദം കൊണ്ട് പരീക്ഷണത്തിന്റെ കയ്പ് നേടി കുടിച്ച് തളർന്നു പോയ, തകർന്നു പോയ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി നിങ്ങളങ്ങ് കാശ് കൊടുത്താ അത് നിങ്ങളുടെ ഒരു അമലാണ്. അതുകൊണ്ട് മരുന്ന് വാങ്ങിയിട്ട് ആ സഹോദരന്റെ രോഗം മാറിയിട്ട്, ആ സഹോദരിയുടെ രോഗം മാറിയിട്ട്, അവര് പടച്ചവന് തസ്ബീഹ് ചൊല്ലിയാൽ, സുജൂദ് ചെയ്താൽ, അതിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളുടെ ഒരു അംശം നിങ്ങൾ മരിച്ചു പോയാലും കബറിലേക്ക് തന്നെ. അതുകൊണ്ട് ആസാറുകളെ നമ്മൾ സൃഷ്ടിക്കണോ, നമ്മുടെ സ്മാരകങ്ങളെ നമ്മൾ ഇവിടെ വാക്കി വെക്കണോ, ആ സ്മാരകങ്ങളിൽ നിന്ന് ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ഫിനിഷായാലും പെൻഷൻ വാങ്ങുന്നത് കേട്ടിട്ടില്ലേ എന്നതുപോലെ ആസാറ് സംഘടിപ്പിച്ച ആളുകൾ, ഏത് ആസാറാണ് ഞാൻ പറയുന്നതെന്നറിയോ, നമ്മൾ തന്നെ പ്രവർത്തിച്ച് ഉണ്ടാക്കിയതിന്റെ പരിണിത ഫലങ്ങളായ അലയൊളികൾ, പ്രതിഫലനങ്ങള് ദുനിയാവിൽ ഇട്ടേച്ച് പോയ മനുഷ്യന്മാർക്ക് കബറിൽ വെച്ചുകൊണ്ട് അതിന്റെ പെൻഷൻ കിട്ടുന്നതാ. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുകയാണ്, അതുകൊണ്ട് നമ്മൾ പെൻഷൻ ഉണ്ടാക്കി പോണം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തരണം. ഇവിടെ ഒരു 40 തേന്റെ ഉപ്പിയുണ്ട്. ഇന്ന് വാള് തുടങ്ങണ ഈസായതുകൊണ്ട് ഒരു ഗൗരവമുള്ള രൂപത്തിൽ നിങ്ങളിരുന്ന് ആന ഞാൻ വാങ്ങണില്ല, മാരക പിരിവ് ഞാൻ നടത്തണില്ല. ഇന്ന് വാള് തുടങ്ങണ ഈസായതുകൊണ്ട് പിരിവൊന്ന് തുടങ്ങി തരികയാണ്, ഗേറ്റ് തുറക്ക്, ഗ്രൗണ്ടിക്ക് നാളെ മുനീറുദവി ഇറങ്ങിക്കോളൂ ഇൻഷാല്ലാ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിവിടെ ഫീ ഷിഫാവുലിന്നാസ് എന്ന് പറഞ്ഞ സാധനമാണ് തരുന്നത്. ഷിഫണ്ട് എന്ന് അല്ല കണ്ട് പറഞ്ഞാൽ അത് ഷിഫ് തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ അത് മാറി, ഇവിടെ അത് മാറി, മറ്റോടത്ത് മാറി, ഇത് പറയാൻ ഒരുപാട് എൻ്റെ അനുഭവത്തിലുണ്ട്. അത് സാറിനെ ഇടയ്ക്ക് ഞാൻ അത്യാവശ്യം പറയലുണ്ട്, എന്തിനപ്പോൾ അത് കൊട്ടിപ്പാടുന്നു, അല്ല പറഞ്ഞതല്ല മാറുന്നു, അപ്പം അങ്ങോട്ട് മാറി തന്നെ. അതന്നെ, ഇനി ഒന്നുമില്ല, നിങ്ങൾ നിയത്ത് ചെയ്തോളി പടച്ചോനെ, എനിക്ക് നാളെ സ്വർഗത്തിലെ തേന കുടിക്കാൻ തോഫീക്ക് ചെയ്യണേന്ന്. അത് ഈ തേന ഇവിടുന്ന് നല്ലൊരു സംഖ്യ എന്നിട്ട് വാങ്ങുമ്പോൾ അതിൻ്റെ ബർക്കത്തോണ്ട് സ്വർഗത്തിലെ തേൻ കുടിക്കാൻ പറ്റില്ല, എന്തായിരിക്കും നമ്മളെ സൗഭാഗ്യല്ലേ. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. എന്നിട്ട് ഈ തേൻ ഇങ്ങനെ കുടിക്കുമ്പോൾ ആ പന്തലിലോട്ട് നന്നാ തേന വാങ്ങുമ്പോൾ കൊടുത്താൽ 1000 അപ്പോൾ 1000 ഈ തേൻ നിങ്ങൾക്ക് തരണേന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് തേനും കുട്ടിയെ സ്വർഗം കിട്ടി. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. 1000 കൊണ്ട് ഇതൊക്കെ നേടിയെടുക്കുക. കാരണം നമ്മൾ സ്വർഗത്ത് കടക്കണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹം പഠിച്ചവനാണ്. ചെറിയ പണിക്ക് വലിയതല്ല വരും. നിങ്ങൾ നോക്കൂ, ഒരാൾ ഒതു കൊടുത്തു, നിനക്ക് വിലക്ക് നേരെ തിരിഞ്ഞിട്ട് കൈ ഉയർത്തിയിട്ട് ഒതുവിന് ശേഷമല്ല ആ ദ്വാണ്ടല്ലോ, അറിയില്ലേ? അറിയില്ലേ? ആ ദ്വാരനാ സ്വർഗം കിട്ടുമെന്നല്ല ഹദീസിലുള്ളത്. പിന്നെ എന്താ അറിയോ, സ്വർഗത്തിൻ്റെ 8 തുറന്നിട്ടുണ്ടാണ്. ആകെ 20 അതിന് വേണ്ടുള്ളൂ. 20 കൊണ്ട് 8 തുറന്നിട്ട് ആ ഇപ്പം എല്ലാ സൗകര്യം. ഇപ്പം പള്ളീൻ്റെ ചുമര് അവതിൻ്റെ നേരെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് കമ്മിറ്റിക്കാർ. ഇപ്പം എല്ലാ സൗകര്യം പള്ളിയിലുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ട് മുമ്പൊന്നും ഇല്ല, ഇപ്പം ചുമരുമലൊക്കെ ഉണ്ട്. അതുണ്ട് മാത്രമല്ല തൊപ്പില്ലേ, ഇല്ലേ? ഇനി കുറച്ച് ഞാൻ തുണി കുപ്പായൊക്കെ ഉണ്ടാവും പള്ളിയിൽ, കൊടുക്കാതെ ആയിരിക്കും ആൾക്കാർ വരിക. അങ്ങോട്ടാണ് പോണത്. അപ്പോൾ എല്ലാ സൗകര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ഇനിയിപ്പോൾ കിട്ടാത്തവരെ നമുക്ക് ചൊല്ലാൻ പറ്റില്ല. ഞാനുണ്ട് ആ ചുമരുമക്കാണ് നോക്കിയാൽ മതി, സ്വർഗത്തിൻ്റെ 8 തുറന്നിട്ടു എന്ന് പറഞ്ഞാൽ അതിലൊരു ഇഷാരത്ത് ഉണ്ടല്ലോ. എന്താണ് ഇഷാരത്ത് എന്നറിയോ, നമ്മൾ സ്വർഗത്ത് കടക്കണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹം പടച്ചമ്പുരാനാണ്. അതിനാണ് അവസരം തരുന്നത്. അപ്പോൾ അതിനേക്കാൾ വലിയൊരു അവസരം എന്ന് പറഞ്ഞാൽ അതിന് അതുപോലെ ഒരവസരമാണ് ഇത്. അള്ളാഹിൻ്റെ ദീനിന് ഇത് എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. ഈ ഭൂമിയിൽ 2 ഒന്ന് ഇതാണ്, ഒന്ന് മദീനത്ത് പോകണം, അതിന് കുറേ പൈസ വേണം. നമുക്ക് അവിടെ എത്താനും കരയാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. ആമീൻ പറയും. അള്ളാഹു തല അവിടെ എത്തിക്കട്ടെ. മദീന ടൂറല്ല, മദീനത്തേക്ക് മഹബത്തിൻ്റെ കൽബോടുകൂടി കരയാൻ പോകണം. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ നാട്ടിലല്ലാതെ വേറെ എവിടെയും വെച്ച് നമ്മളെ മരിപ്പിക്കുകയാണെങ്കിൽ മദീനയിലാക്കി തെറ്റ്, മദീനയിലാക്കി തെറ്റ്. എൻ്റെ സുഹൃത്ത് അലവിദാരിമി മദീന ഇപ്പോൾ ജിദ്ദ ഹോസ്പിറ്റലിൽ മിന്നാന്ന് അറ്റാക്ക് കൊണ്ട് അഡ്മിറ്റാണെന്ന് കേട്ടു. ഞാൻ വാള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കൊടുങ്ങല്ലൂർ വാള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എഴുത്തിട്ടിയത്. ഇപ്പോൾ എന്തായെന്ന് അറിയില്ല. പോന്നോ? സുഖമായി, അൽഹംദുലില്ല. അന്ന് മിന്നാന്ന് 10,000 ആളുകളുണ്ടായിരുന്നു, ഒട്ടിക്കരഞ്ഞതുമായിരുന്നു. ഞാനല്ല, അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുമായിരുന്നു, ഒരുപാട് മുസാലിമികൾ ആമീൻ പറഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹം സുഖമായിട്ട് പുറത്തു പോകുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ട് മിഞ്ഞാന്ന്. എൻ്റെ നാട്ടിൽ വന്നോ? ഏതെങ്കിലും ആശുപത്രിയിൽ നിന്ന് പോകുന്നില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി ശിവായി കൊടുക്കട്ടെ. കാരണം ഗണ്ണന പ്രഭാഷണ രംഗത്തെ രാജകുമാരനാണ്.
അപ്പോൾ അള്ളാഹു തആല പൂർണ്ണമായി ശിഫായി കൊടുക്കട്ടെ. അത് സദസ്സിലുള്ള ദുആ എന്ന് പറഞ്ഞാൽ അത് ക്ലിക്കാവുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട, ഉറപ്പാണ്. അത് നമ്മൾ പുരയിൽ പോയിട്ട് ഒറ്റക്ക് പറഞ്ഞാൽ കിട്ടൂല, സദസ് ഉപയോഗപ്പെടുത്തി ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ഇത് പിരിയുന്ന സമയത്ത് സ്വർഗത്ത് നിന്നാണ് അള്ളഹാനോട് ചോദിക്കുന്നത്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്ത് കൊതിച്ചാലും തേടിയാലും കിട്ടുന്ന സ്ഥലമാണ് അല്ലേ, അല്ലേ? ഏ, നിങ്ങൾക്ക് ഉറപ്പായിട്ടില്ലേ സ്വർഗം എന്ന് പറഞ്ഞാല്? എന്താ കൂട്ടിനൊന്നും പറയാത്ത സ്വർഗം എന്ന് പറഞ്ഞാല്? പന്ത് കളിക്കേ? തേടണ്ട, തെരിയും തെരിയെന്നൊന്നും പറയണ്ട. ഹാ, നമുക്ക് ഇവിടെ ഒക്കെ വേണ്ടി വരും മനസ്സിലിങ്ങനെ ഒരു പെണ്ണിന് ഇപ്പാണ് കിട്ടുന്ന പെണ്ണ അങ്ങോട്ട് വരലും പാട്ടിടലോപ്പാ. ആ, ഞാൻ ഈ പെണ്ണ് വരാൻ കാരണം എന്നാ അതിന്റെ ലോകം അതുകൊണ്ടാണ്. നിർത്തിയിട്ട് ആ പരിപാടി തുടങ്ങുമല്ലോ. പടുത്തൊരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, സാറെ സ്വർഗത്തിൽ പെണ്ണുങ്ങളായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, ഇവിടെ കളിച്ചിട്ടില്ലെങ്കിൽ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. സ്വക്കെടുപ്പ് നമുക്ക് അറിയാമല്ലോ, കാരണം ഇപ്പോൾ ഇവിടെ കളിക്കുന്ന ആൾ അഞ്ഞ് മരിച്ചാൽ കളിക്കാൻ പറ്റൂല എന്നോ എൻ്റെ ബേജാറ്. അപ്പൊ ഇവിടെ കളിച്ചിട്ട് കളിക്കാൻ പറ്റും, വേറെ എന്താ? ഇവിടെ കളിക്കരുത്, നിബന്ധന ഉണ്ട്. ഇത് ഐ സി യു ആണ്, ഐ സി യു ജീവിതമാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഐ സിയിൽ കയറിയാൽ വർത്തമാനം പറയാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്തിനാണിത്? വർത്തമാനം പറയാന്, വെള്ളം കുടിക്കാൻ, ഭക്ഷണം കഴിക്കാന്, അല്ലേ? അല്ലേ? നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഐ സിയിൽ കയറിയാൽ വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, വർത്തമാനം പറയാൻ പാടില്ല. ഇതെന്തിനാണ്? ഇതെന്തിനാണ്? എന്തിനാ കൂട്ടരെ? വെള്ളം കുടിക്കാനും വർത്തമാനം പറയാനുമാണ്. അപ്പൊ അല്ല പറഞ്ഞു, കള്ളുടിക്കരുത്, പെണ്ണിനെ പിടിക്കരുത്. എന്തിനാണ്? കള്ളുടിക്കാനും അവിടെ അതന്നെയാണ് പണി, കുടിയും പുടിയെന്നെ പണി, വേറെ പണിയൊന്നുമില്ല. അവിടെ നിങ്ങൾ സ്വർഗത്തിൽ വേലും ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്ന. സ്വർഗത്തിൽ വേലും സ്വർഗത്തിൽ വീഴ്ചേറിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു പരിപാടി, അവിടെ രണ്ട് പണിയാണ് പ്രധാനമായിട്ടുള്ളത്, കള്ളുടിക്കുക, പെണ്ണിനായിട്ട് ചാടുക. അതുകൊണ്ട് കള്ളുടിക്കുക അള്ളാഹുത്തല അവസരം തെറ്റേ. അതാ 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 കൂട്ടേ, ഞാൻ പറഞ്ഞില്ലേ എവിടെയെന്ന്? ഞാൻ പറഞ്ഞില്ലേ ആ ആ സ്ഥലങ്ങളാണ് മനസ്സ് കൊടുന്ന പോലെ. ഒന്നാമീം പറഞ്ഞോളി, സ്വർഗത്തിലെ കള്ളുടിക്കാനുള്ള അവസരം തെറ്റേന്ന്. അല്ലാതെ ഞാൻ പറഞ്ഞാൽ ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോകില്ലേ? ഒരാൾ കള്ളുടിക്കണ സമയത്ത് ബിസ്മില്ലാ റഹ്മാനി എന്ന് പറഞ്ഞാൽ ക്ലാസ് പിന്നെ ചുണ്ടും വെക്കണേനു മുമ്പ് കാഫറാവുന്നതാണ്. കള്ളുടിക്കണ സമയത്ത് ഒരാൾ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു ഈ ചുണ്ടുമ ക്ലാസ് തട്ടണേനു മുമ്പ് ആ കഴിഞ്ഞതിനെ അൽഹംദുലില്ലാന്ന് പറഞ്ഞാലോ ഫീ കൗലാനി, അതിൽ രണ്ടായി. ഒരു വിഭാഗം പണ്ഡിതന്മാരോ കാഫറാവുന്നു, മറ്റു വിഭാഗം പറഞ്ഞു കാഫറാവെന്ന് പറയണ്ട, ഒന്നെ നെയ്യെ തോക്കി പറഞ്ഞാൽ മതി. എന്തേ ഈ ഇടങ്ങരുത് വന്നാണ്ട് കഴിച്ചായി കിട്ടിയല്ലോ എന്ന നിലക്ക് പറഞ്ഞാണെങ്കിൽ കാഫറാവൂല. അല്ലാതെ കള്ളിട്ടിയല്ലോ എന്ന ആവേശത്ത് പറഞ്ഞാണെങ്കിൽ കാഫറാവുന്നതാണ്. എന്നപോലെ ഞാൻ ഈ പറഞ്ഞ കള്ള് ദുനിയാവിലെ കള്ളല്ല, അവിടുത്തെ കള്ളാണ്. അതുകൊണ്ട് കുടിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. ഒന്നാമി പറഞ്ഞ പോലെ കുടിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് ഇനി കള്ളുടിക്കലും പെണ്ണ്, കാരണം ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് കുടി പെണ്ണിനേറ്റ് കളിക്കുക എന്ന്. നമ്മൾ ആഗ്രഹം അള്ളാഹു സാഫല്യാക്കി തരാതിരിക്കൂല, പക്ഷെ ലോകം മാറും ഇവിടുന്നല്ല അവിടുന്ന്. അതല്ല അങ്ങോട്ട് മാറ്റിച്ചാണ് ഇത് തന്നെ എത്ര പോകുന്ന ഒരു സ്ഥലം. ഉമ്മാന് ഗർഭാശയത്തിൽ നിന്ന് പുറത്തു കൊണ്ട് വന്നു, കബറാവുന്ന ഗർഭാശയത്തിലേക്കാണ് പോകണം. അതിൻ്റെ അടിയിൽ ഒരു ബെഞ്ചാണിത്. ഇവിടെ ഇരിക്കുമ്പോൾ അള്ളാഹു ഇത് ഐ സി ആണ് കേട്ടോ, ഇവിടെ മുണ്ടരുത്, ഗൈബത്ത് വരരുത്, പെണ്ണിനേറ്റ് കളിക്കരുത്, കള്ളുടിക്കരുത്. ഇതാണ് കഴിഞ്ഞാല് ഇതന്നെ പണി, വേറെ പണിയൊന്നുമില്ല. ആ അതുകൊണ്ടല്ലോ നരകത്തിലും കൂടുതൽ പെണ്ണുങ്ങൾ, സ്വർഗത്തിലും കൂടുതൽ പെണ്ണുങ്ങൾ, വാലിനും കൂടുതൽ പെണ്ണുങ്ങൾ ഒക്കെ തന്നെ. ആ നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ അപ്പൊ നോക്കി പോകുമ്പോ എണ്ണ നിൽക്കണ്ട കേട്ടോ, നിങ്ങൾ എണ്ണ നിന്ന എണ്ണം കുറയും, അതുകൊണ്ടാണ് പോണേ പോയിക്കോട്ടെ. പക്ഷെ പൊതുവെയുള്ളൊരു കാഴ്ചപ്പാട് വരാണെങ്കിൽ വാലിനും കൂടുതൽ പെണ്ണുങ്ങൾ, ആ നരകത്തിലും കൂടുതൽ പെണ്ണുങ്ങൾ, സ്വർഗത്തിലും കൂടുതൽ പെണ്ണുങ്ങൾ. ആ സ്വർഗത്തിൽ കൂടുതൽ പെണ്ണുങ്ങൾ കേട്ടിട്ടില്ലല്ലോ സ്ഥായെന്ന്. ഞാൻ പറയട്ടെ, എല്ലാ പുരുഷന്മാർക്കും പെണ്ണുങ്ങൾ വേണ്ടേ? അപ്പോൾ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾ വേണ്ടേ? അല്ല, കുറച്ച് ആൾക്കാർക്ക് അള്ള പെണ്ണുങ്ങൾ കൊടുത്ത് കുറച്ച് ആൾക്ക് കിട്ടില്ല, അവിടെയും വേലിയാടൂലേ? വേലിയാട്ടുണ്ടാവില്ല. എന്നാലും എല്ലാവർക്കും പെണ്ണുങ്ങളുണ്ട്, ഒന്നൊന്നുമല്ല. എത്ര പെണ്ണുങ്ങളെന്നറിയോ? അതെന്നെ ഇവിടുത്തെ പല്ല് പോണ സൈസല്ല, ഇവിടുത്തേന് എന്തിനാ പറ്റുക? ഇതിങ്ങനെ മേക്കപ്പ് എടുത്തി കൊണ്ടുനടക്കല്ലേ, കുളിച്ചാൽ പോയില്ലേ, നിങ്ങൾ പേപ്പർ വായിച്ചില്ലേ കല്യാണത്തിൻ്റെ അന്ന് രാത്രി തൊലാക്കല്ലേ? കാരണം പെണ്ണ് വന്നപ്പോൾ കുഴപ്പമില്ല, കുളിമുറ പറ്റി കുളിച്ച് വന്നപ്പോൾ ആള് മാറിക്കണ്, പൗഡറൊക്കെ പോയിക്കണ്, ഇപ്പം പിരിച്ചിട്ടിട്ട് ഓടിയെന്ന പേപ്പറിലുള്ള വാർത്ത ഞാൻ പറഞ്ഞേ, വെറുതെ പറയല്ല. ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെയാണ്, ഈ തൊലിമ കൊണ്ടടക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിലും രാവിലെ എണീച്ചിട്ട് പല്ലേക്കാതെ സലാം പറഞ്ഞാൽ റജയ തൊലാക്കല്ലൂല്ലേ അല്ലേ? രാവിലെ എണീച്ച് മോറ് കേൾക്കാതെ കണ്ണെന്നൊക്കെ വരുന്ന ഭസ്മല്ലോ ഭസ്മ, ഇതൊക്കെ തൊള്ളയിൽ വെച്ചിട്ട് അഹാ എന്നാണ് പറഞ്ഞാൽ എന്താ അവിടെ ഉണ്ടാകുക?
പക്ഷെ അവിടെ ആ പരിപാടി ഉണ്ട്, അവിടെ ജലദോഷമില്ല, തലവേദനയില്ല, പന്നിപ്പനിയും പക്ഷിപ്പനിയും ഡെങ്കിപ്പനിയും കുമ്പളങ്ങാപ്പനിയും ചേരങ്ങാപ്പനിയും തക്കളപ്പനും കോയമുട്ടപ്പനിയൊന്നുമില്ല. അതിന് വരുന്ന പനീൻ്റെ പേര് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തന്നതാണ്. അവിടെ ടോയ്ലറ്റും ഇല്ല, ബാത്റൂമും ഇല്ല, അവിടെ വേർപ്പില്ല. അല്ലാഹുവേ, ഇതങ്ങോട്ട് തലയിൽ കയറുമ്പോഴാണ് ചിലർ ഇവിടെ പെണ്ണെട്ടാത്തത്. ഏതായാലും കെട്ടാൻ പോയല്ല, അപ്പോൾ ഇവിടുത്തേനും നോക്കണില്ല. അതാണ് ഇനി നമ്മൾ കെട്ടാക്കരുത് കേട്ടോ. കെട്ടിയവരെ കുറിച്ചല്ലേ പറഞ്ഞത്, കെട്ടാത്തവരെ കുറിച്ചാ. കെട്ടിയവർ ഇനി കെട്ടാനും നിൽക്കണ്ട, അല്ലെങ്കിൽ തന്നെ ബഹുഭാര്യത്തിന് വിഷയിച്ച് നിൽക്കുക. അതെ, അപ്പൊ ഞാൻ അവസാനിപ്പിക്കാണ്, ചിന്തിക്കണം. നമ്മൾ പോകുന്നത് സുഖിക്കാനാണ്. അതുകൊണ്ടാണ് റൂഹ് പിരിയുന്ന സമയത്ത് മുഅ്മിനാണെങ്കിൽ അവന് പുതിയാപ്പളന്റെ സന്തോഷമാണ്. മരണമേ നീ എന്നെ മാടി വിളിച്ചോ, കാമോകനായി ഞാൻ നിന്നെ ലയിച്ചോ, കാമോകനായി ഞാൻ നിന്നെ ലയിച്ചോ. മരണം ഒരു കാമുകനാണ്, അണ്ട് വരണം. നമ്മളെ വിളിച്ചാൽ സ്വർഗത്തിലാണ്ട് എത്തിയാലേ അള്ളാന്റെ ഒരു ലിക്കായിന്റെ അവസരം ഉണ്ട് പഠിച്ചോനെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഊർലിങ്ങളെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കാര്യം നമ്മൾ. അപ്പോഴാണ് ഫയുർഫ അൻഹുമൽ ഹിജാബ്, കർച്ചന അങ്ങോട്ട് നീങ്ങി. ഫയന്ദുറൂന ഇലാ വജ്ഹില്ല, അല്ലാഹുവാണ് കാണാൻ ഉമ്മിനിയങ്ങൾ. ഊർലിങ്ങളെ കൈയൊക്കെ കണ്ട് വിടുന്നതാണ്, അതിലങ്ങോട്ട് ലയിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് ഒരു അമൽ ചെയ്തിട്ട് നമ്മൾ പിരിയാ എന്നാ ചെയ്യല്ലേ. റെഡിയല്ലേ? ഏ, ഒരു പത്ത് നാൽപ്പത് തേൻ്റെ കുപ്പിയുണ്ട് ഈ പാവങ്ങളെ സഹായിക്കാനുള്ള ഫണ്ടുക്ക്, ഈ നന്മ ഈ സംരംഭത്തിലേക്കൊക്കെ നീയത്ത് ചെയ്തിട്ട്. നീയത്ത് ചെയ്തോളി, വെറുതെ അറുത്ത് നീയത്ത് ചെയ്തോളി. എന്താ നീയത്ത് ചെയ്യുന്നോ? രോഗ ദോഷങ്ങളൊക്കെ പൊറുക്കുക, നമ്പർ വൺ. രോഗങ്ങളൊക്കെ ശിഫയാവുക. ഹിദായത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നിയമത്തെ ആഫിയത്താണ്. അതല്ലേ നമ്മൾ കുനൂത്തിൽ അല്ലാഹു മഹദ്ദിനി ഫിമൻ ഹദൈത്ത്. ആ ഹിദായത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നിയമത്തെ ആഫിയത്ത് തന്നെയാണ്. അല്ല, ഞങ്ങൾ നോക്കി, നാൽപ്പത്തിരണ്ട് വയസ്സ്, മൂത്രയ്ക്കമ്മ കാൽമേരുത്തുക, പറ്റുമോ? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കുക, വാപ്പറിയാ, തൊള്ളർക്ക് മോനെ ഉമ്മാന്റെ കയ്യിൽ മീനാണ്. അപ്പൊ അവന് നല്ല തുറക്കിപ്പാൻ്റെ കുട്ടി, ആ കൊടുത്തുവിടു കൊടുത്തുവിടു കൊടുത്തുവിടു. ഇത് എത്ര കാലം നീണ്ടുക്കും? രണ്ടാഴ്ച. പിന്നെ തൊള്ളർക്ക് മോനെ എന്ന് പറയപ്പോ ഉണ്ടാവൂല, അങ്ങനെ മടുപ്പം കണ്ട് വരുക. അതന്നെ ഈ നമ്മൾ കൂടെ കൂടെ ആത്മാർത്ഥയിൽ പറയണത് മാറും എന്നുള്ള പ്രതീക്ഷ വരുമ്പോഴാണ്. മാറൂല എന്നുണ്ടെങ്കിൽ മുടക്കാച്ചെറുക്കായിട്ട് അവിടെയാണ് കെടുക്കുക. കാരണം ദുനിയാവിൻ്റെ സ്നേഹം അങ്ങനെയാണ്. അതുകൊണ്ട് ആഫിയത്ത് പ്രധാനമാണ്. നമ്മൾ 30 വയസ്സ്, പക്ഷെ കിഡ്നി പോവുക, എന്നിട്ട് ആൾക്കാരിങ്ങനെ ജുമാക്ക് പിരിക്കുക, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ ആ ആ മനുഷ്യന്മാർക്ക് കുറച്ച് മനുഷ്യത്തുണ്ടെങ്കിൽ അവരെ പ്രയാസം അവരും പഠിച്ചു വരാനേ അറിയുള്ളൂ. അള്ളാഹു തആല അതിൽ കിടക്കണം മുഴുവൻ ആളുകൾക്കും ശിഫാ പ്രദാനം ചെയ്യട്ടെ. എന്നാ ആരോഗ്യമില്ല, നമ്മൾ അവർക്ക് വേണ്ടി നന്നായിട്ട് പണിയെടുക്കണം. അപ്പം നമുക്ക് അത് ഉണ്ടാവില്ല. ഒന്ന്, നീ അള്ളാഹു തആല നമുക്ക് ആഹ്റത്തിൽ ഇനി ഉണ്ടായാൽ തന്നെ അതിന് വലിയ ദർജ തരും, ആഹ്റത്തിൽ കൂലിയും തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രോഗങ്ങളിൽ അള്ളാഹു തആല നമ്മൾ മാറ്റിത്തരട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലിച്ചോളി, രോഗങ്ങൾ ശിഫയാവുക, ആഫിയത്ത് ഉണ്ടാവുക, ആക്കബത്ത് നന്നായി മരിക്കുക, സ്വർഗം കിട്ടുക, പിന്നെ കടങ്ങൾ വീടലും പീസ കിട്ടലും അതൊക്കെ അതിൻ്റെ മേൽക്ക് ഇങ്ങനെ കൊടുന്നോളി. എന്തൊക്കെ കൂടി കൂട്ടിയിട്ട് ഞാൻ അതിന് പറ്റുന്ന സംഖ്യം കരുതിക്കോളി. ഇതൊക്കെ കൂടി പറഞ്ഞാൽ 15 റുപ്യേറ്റ് വരാൻ നിൽക്കണ്ട. അതിന് പറ്റുന്ന ഒരു സംഖ്യയാണ് കൂട്ടിക്കോളി. ഇത് എല്ലാവർക്കും തേനെ തരും, ഒരു 10 എല്ലാവർക്കും തയ്യില. കുറച്ച് പെണ്ണുങ്ങളെടുത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ നാളെ പരാതി പറയും. ഇന്ന് തികയാത്തവർക്ക് നാളെ ഇൻഷാല്ലാ വരി തരും. ഇതെല്ലാവരും ഇന്ന് വാങ്ങണം. ഒരു 200 തേനെങ്കിലും ഇവിടെ പോകണം, ബാക്കി നാളെ കൊടുത്താൽ മതി. ചെറിയ പൈസ ഞാൻ പറഞ്ഞോളൂ, വലിയ പൈസ അല്ല, ചെറിയ പൈസ. ഒരു 313 റുപ്യ, 313 ഒരു വിഷയമല്ല. ഞാൻ അതിൻ്റെ താഴെ പറയലെന്നല്ല, ഞാൻ അതിൻ്റെ താഴെ ഇല്ല. അപ്പോൾ ഒരു ബർക്കത്തിൻ്റെ സംഖ്യയാവും ചെയ്യുക. ഏറ്റവും അതിനാ സംഖ്യ, ഏറ്റവും താഴെയുള്ള സംഖ്യ പറഞ്ഞു. ഇന്നലെ ഞാൻ തേങ്ങ കൊടുത്തത് പിന്നെ 4444 കുറേ കൊടുത്തത്, പിന്നെ കുറേ കൊടുത്ത 1000 ഒക്കെ പോയും ചെയ്ത്. അവസാനം എന്തോ ഒരു സാധനം 313 അത്രേ ഉള്ളൂ. 313 താഴെ പരിപാടി അറിയില്ല. അതുകൊണ്ട് ഏറ്റവും താഴേന്നേ എടുക്കണേ. ഞാൻ കാരണം ഞാൻ ഉസ്മാൻ ഫൈസിനോട് പറഞ്ഞിരുന്നു, ഇന്ന് വാള് തുടങ്ങുകയാണ്, തുടക്കത്തിൽ ഒരു ഒരു മുറിക്കപ്പിരിവാകുമ്പോൾ നാളത്തെ വാതിനെ ബാധിക്കും. അതുകൊണ്ട് ഇന്ന് പിരിവിൻ്റെ ഒരു ചെറിയ ഗേറ്റ് തുറക്കൽ മാത്രമാണ്. എന്നാൽ ബദരീങ്ങളെ സംഖ്യ മനസ്സിൽ വെക്കുക. ബദരീങ്ങൾ പറക്കത്തോട് പഠിച്ചോനെ, ഈ തേന എന്തിനു വേണ്ടി ഞാൻ കുടിച്ചാലും എനിക്ക് ആ മുറാദ് ഹാസിലാവണം, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം, എനിക്ക് ഹലാലായ സമ്പത്തും വേണം, ബദരീങ്ങളുടെ കൂടെ സ്വർഗം കിട്ടണം എന്ന നീയത്ത്. പിന്നെ റൂഹ് പിരിയുന്ന സമയത്ത് അള്ളാഹു തആല അസ്റായിലിനെ ആ നേരത്തെ പറഞ്ഞ ഹദീസിൽ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ അങ്ങനത്തെ മഹാന്മാരുടെ അടുത്തേക്ക് അസ്റായിൽ വരും പോലെ
നമ്മളെ മരണം ഒരു കാമുകനാക്കി അസറായിൽ നമ്മളെ സ്വർഗത്തിലേക്ക് സൽക്കാരം കൂട്ടാൻ അതിഥിയായിട്ട് വിളിച്ചുകൊണ്ടാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളേറ്റവും സന്തോഷ ആനന്ദ തുന്തിലെ യാത്ര ഖബറിലേക്ക് മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടുള്ള യാത്രയായിരിക്കണം. നമ്മുടെ വിഷമം ഖബറിലായിരിക്കണേ. അല്ലാഹുവേ നീ അവസരം നൽകണേ. അല്ലാ പടച്ചവനെ, ഞങ്ങൾക്ക് വാള് പറഞ്ഞിരുന്നവരിൽ പലരും ഖബറിന്റെ അടിയിലാണ്. ഞങ്ങൾക്ക് ഫത്വ നൽകിയിരുന്നവരിൽ പലരും ഖബറിന്റെ അടിയിലാണ്. ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നവരിൽ പലരും ഖബറിന്റെ അടിയിലാണ്. ഇവിടെ വന്നു പോയ ഞങ്ങളുടെ പ്രിയങ്കരനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നുപ്പയും അവരുടെ ഇക്കയായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും, അതിനു മുമ്പ് അവരുടെ വാപ്പയും അമ്മോശനും, കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഭാര്യയടക്കം പലരും ഖബറിന്റെ അടിയിലാണ്. ഈടടുത്ത് മൂന്ന് ജില്ലകളിൽ നിന്നായി അണഞ്ഞു പോയ മൂന്ന് ദീപം തൃശൂർ ജില്ലയിൽ നിന്ന് തൊഴിയൂർ ഉസ്താദ്, പാലക്കാട് ജില്ലയിൽ നിന്ന് ബഹുമാനപ്പെട്ട കോഴക്കുട്ടി ഉസ്താദ്, മലപ്പുറം ജില്ലയിൽ നിന്ന് ഷെയ്ഖു മശായിഖിന ചെറുശ്ശേരി ഉസ്താദ്. മൂന്ന് ദീപങ്ങൾ അണഞ്ഞ ഇരുട്ടിലാണ് ഞങ്ങൾ തമ്പുരാനെ. അവർക്കൊക്കെയും നീ ദറജുയർത്തി കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങളെ ആക്കബത്ത് നീ നന്നാക്കണേ. അല്ലാ സകല യാത്രകളും പ്രഭാഷണവും സംഘാടനവും സംഗമവും പകരലും നുകരലും സംഭാവനയും ആക്കബത്ത് നന്നാവാൻ നിദാനമായി മാധ്യമമായി കാരണമായി സബബായി നീ സ്വീകരിക്കണേ. അല്ലാ പടച്ചവനെ സ്വർഗം കണ്ട് ഈമാനോട് മരിപ്പിക്കണേ തമ്പുരാനെ. ചെയ്തു പോയ ദോഷങ്ങൾ പൊറുക്കുകയും അയ്പുകൾ മറക്കുകയും ഭാവിയെ ദോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ തഖ്‌വയുടെ ഊർജം നൽകുകയും ഈമാനിക വെളിച്ചം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ശിഫയുണ്ടെന്ന് പറഞ്ഞ തേൻ ഒരുപാട് സദസ്സുകളിൽ നീ ക്യാൻസർ മാറ്റി കൊടുത്തിട്ടുണ്ട്, ട്യൂമർ മാറ്റി കൊടുത്തിട്ടുണ്ട്, കിഡ്നിയുടെ പ്രവർത്തനം സുദൃഢമാക്കി കൊടുത്തിട്ടുണ്ട്, ഹാർട്ടിന്റെ ട്രബിള് നീ മാറ്റിക്കൊടുത്തിട്ടുണ്ട്, മക്കളില്ലാത്തവർക്ക് നീ തേൻ കുടിച്ചിട്ട് ദീനിയ സദസ്സിൽ നിന്ന് വാങ്ങി തേൻ കുടിച്ചിട്ട് മക്കളെ കൊടുത്തിട്ടുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ ദുആ ചെയ്താൽ ഇജാബത്തുള്ള പാതിരാവിന്റെ ഉള്ളറയില് സ്വർഗീയമായ ഭൂമികയില് മുത്തല്ലിമീങ്ങൾ ആലിമീങ്ങൾ സദാത്തിങ്ങൾ നേതാക്കൾ സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തിന്റെ സാന്നിധ്യത്തിലായി ദുആ ചെയ്യുന്നു. അല്ലാ ആരാണോ ഇത് വാങ്ങുന്നതെങ്കിൽ അവരുടെ സകല രോഗങ്ങളും നീ ശിഫയാക്കണേ. അല്ലാ ഞങ്ങളുടേതും റബ്ബേ സകല പ്രയാസങ്ങളും അകറ്റണേ. അല്ലാ നിന്റെ തോഴത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും പ്രദാനം ചെയ്യണേ. അല്ലാ ബിന്നബിയിൽ മുസ്തഫ. കുറച്ച് പെണ്ണുങ്ങൾ എടുത്തു കൊണ്ടുവരും, കുറച്ച് ആണുങ്ങൾ. അപ്പോ 313 നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല, 500 ഉണ്ടാവുള്ളൂ. അത് കൊടുത്താളി വാക്യം വേണമെങ്കിൽ വാങ്ങാ, അല്ലെങ്കിൽ 313 സംഖ്യ കരുതിയിട്ട് വാക്യാണ്ട് പൊരുത്തപ്പെട്ട് കൊടുത്താൽ അതിൻ്റെ കൂലി നിങ്ങൾക്ക് വേറെ കിട്ടും. നിർബന്ധിച്ച് തിരിച്ച് വാങ്ങണം എന്നുള്ളവർക്ക് ചില്ലറ അവർ തിരിച്ചു തരും. അതുകൊണ്ട് ആ രീതിയിൽ ഇതിനൊരു 313 കൊടുക്കാൻ പറ്റുന്ന ആണുങ്ങളൊക്കെ ഒന്ന് ആദ്യം നീച്ചിക്ക്. അൽഹംദുലില്ലാ ഓരോരുത്തരും ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. ഇത് തയ്യലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പെണ്ണുങ്ങൾക്ക് നാളെ കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഒരു 10 കൊണ്ടുപോയിക്കോളി. എല്ലാവരും നിങ്ങൾ പോരി. പൈസ ഒന്നാണ് കൊടുത്താലേ അവിടെ നിന്നിട്ട് എമാനി ഒന്നാണ് രണ്ടാം ഞാൻ പഠിക്കാം. ഇത് ഇത് വക്കറ്റ് വേണമല്ലോ. പൈസ ഇല്ലാത്തവര് പേര് കൊടുത്തിട്ട് നാളെ പൈസ കൊടുക്കാൻ മറക്കരുത്. പൈസ ഇല്ലാത്തവര് പേര് കൊടുത്തിട്ട് നാളെ നിർബന്ധമായിട്ടും കൊടുക്കണം. പേര് എഴുതാൻ മറക്കരുത്, ഫോൺ നമ്പർ കൊടുക്കാൻ മറക്കരുത്. ദുആ കഴിഞ്ഞിട്ടില്ല, ചെറിയ ദുആയിൽ പിരി എല്ലാരും അവിടെ ഇരിക്കും, എല്ലാരും ഇരിക്കും. ദുആ കഴിഞ്ഞിട്ടില്ല, പെണ്ണുങ്ങൾക്ക് നാളെ കൊടുത്തു കൊടുത്താൽ മതി കേട്ടോ. പെണ്ണുങ്ങൾക്ക് ബാക്കി ഒരു 10 വേണേ കൊടുത്താൽ മതി, ബാക്കി നാളെ കൊടുത്താൽ മതി. തയ്യല്ല, അതുകൊണ്ട് 10 കൊടുക്കാനുണ്ടാവില്ലല്ലേ.
ആ നാളെ പെണ്ണുങ്ങൾക്ക് നാളെ തരാം ഇൻഷാല്ല. ഒരു 100 നാളെ കൊണ്ടുവരണ്ടേ? നിങ്ങക്ക് ആ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആ നിങ്ങളോടണ്ട, എന്താ ചോക്കടൊക്കെ മാറിയില്ലേ? ഇല്ലേ അള്ളാ ശിവായത്തേ, നാളെ തിരുവനന്തപുരത്ത് പോയി അല്ലേ? അഹമ്മദല്ല അള്ളാ ശിവായത്തേ. ഒരു വലിയ രോഗിയാണ്, തിരുവനന്തപുരം ഹോസ്പിറ്റലിന് ഓപ്പറേഷന് നിൽക്കണേനും എനിക്ക് വിളിച്ചിരുന്നു. വലിയ മാരകമായ രോഗം, അള്ളാഹു തആല ശിഫായി കൊടുത്ത് അള്ളാഹു പൂർണ്ണമായും സലാമത്തായി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഒരു 2-3 കൂടി ഉണ്ട്, വേഗം വന്നാൽ കിട്ടും. പെണ്ണുങ്ങൾക്ക് തീരെ കിട്ടിയിട്ടില്ല, 40 ഒക്കെ ആണുങ്ങൾക്ക് തന്നെ തികയാത്ത അവസ്ഥയാണ്. പെണ്ണുങ്ങൾക്ക് ഒരു 100 നാളെ കൊടുത്താൽ മതി. ആ നാളെ സയ്യിദ് അമീദ് ഷിയാബ് തങ്ങളുണ്ട്, മന്ത്രിക്കാൻ തങ്ങളുണ്ട്, ഇന്ന് പിന്നെ 5 നാളെ കാക്ക ഇൻഷാല്ല. ആ നാളെ 5 ഇന്ന് കാക്ക. ആ സോറി സാർ മാറി പോരാ. അപ്പൊ ഫത്വൽമേ നോക്കിയാ കിട്ടുന്ന മസാലല്ല, ഓർമ്മയിൽ നിന്ന് എടുക്കണ്ടാണ്. കഴിഞ്ഞില്ലേ? പെണ്ണു കൊടുത്തിട്ടില്ല, തീരെ കൊടുത്തിട്ടില്ല. ഒരു വാറിനും പെണ്ണും കൊടുത്താളേ, തീരെ കിട്ടാക്കണ്ട. ആ ആണുങ്ങള് ആണുങ്ങൾ ഇനി ഒരു അൻപാളും കൂടി കൊടുത്താൽ ഇവിടെ പോകും. ഞാൻ ഇളക്കായിട്ടല്ലേ, ഒന്ന് ഇളക്കിയാൽ ഒരു അൻപാളും കൂടി വരും. ഇനി തേൻ ഇവിടെ ഉണ്ടോ സ്ഥാ? തേൻ ഇവിടെ ഉണ്ടോ? പിന്നെ അലഹമ്മദില്ല, പരമാവധി കുറെ ആൾക്കാർ 500 എന്നിട്ട് ബാക്കി പൊരുത്തപ്പെട്ടതാണ്. അങ്ങനെ പൊരുത്തപ്പെട്ടവർക്കും തിരിച്ച് വാങ്ങിയവർക്കും 313 തന്നവർക്കൊക്കെ അള്ളാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. എല്ലാവർക്കും ഒരേ കൂലിയാവൂല കേട്ടോ. അപ്പൊ അള്ളാഹ് അറിയാല്ല ആരൊക്കെ പൊരുത്തപ്പെട്ടത്, ആരൊക്കെ തിരിച്ചു വാങ്ങിയത്. തിരിച്ചാങ്ങിയവർക്ക് തിരിച്ചാങ്ങി വെച്ചിട്ടുള്ള ബാക്കിന്റെ കൂലി കിട്ടും, പൊരുത്തപ്പെട്ടവർക്ക് അതിനും കൂടി കൂലി കിട്ടും. അല്ല അത് അല്ല, അങ്ങനെയല്ലേ കൊടുക്കല്ലേ, അങ്ങനെയല്ലേ കൊടുക്കല്ലേ, അങ്ങനെയല്ലേ. 4 റവാത്തിബ് സ്കെച്ചാൽ 4 കൂലി കിട്ടും, 2 സ്കെച്ചാൽ 2 കൂലി കിട്ടും. അല്ല 2 സ്കെച്ചോനെ 4 സ്കെച്ചോനെ ഒന്നും കൊടുക്കാക്കൊന്നുമില്ലല്ലോ. അള്ളാഹു തആല ആ നീതിപരമായിട്ട് ചെയ്യും ഇൻഷാഅല്ലാ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ നൽകിയ സദഖക്കൊക്കെ ജാരിയ സദഖയായി ചെയ്യിക്കട്ടെ. ഇനിയാണ് എല്ലാവരും കൂടി വിളിച്ചിട്ട് വിരിക്കണത്. ഇത് തേന കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഈ തേന തന്ന ആൾക്കാരും തരാത്ത ആൾക്കാരും ഒക്കെ ഒന്ന് നീച്ചിട്ട് ഒരു ബക്കറ്റ് ഇവിടെ വെക്കണില്ല. ഇവിടെ വെച്ചാൽ ഇപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൈ പിടിച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ടൊന്ന് താറുമാറായി, ഇതൊക്കെ കേടെടുത്തിട്ട് പിടിക്കാൻ മാത്രമേ ഈ കൈക്ക് വലിയ വലിപ്പമൊന്നും ഇല്ലേനോ. ഇതൊക്കെ കേടെടുത്തിട്ട് പിടിക്കണമെങ്കിൽ മോലാണ്ട്, അതിന് മാത്രം എൻ്റെ കൈ മഹത്വമല്ല. അപ്പോൾ അതുകൊണ്ട് താഴെ ബക്കറ്റ് 2 വെക്കും, അവിടെയും പടി. അപ്പം നിങ്ങളെല്ലാവരും വന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റണ, ഞാൻ 313-500 എന്നുള്ള കണക്കൊന്നുമല്ല. നിങ്ങളിങ്ങനെ ബക്കറ്റിൽ പിരിച്ചിട്ട് 10,000 ഒരാൾ ഇട്ടത്, ബക്കറ്റിൽ 10,000 ഇട്ട്, അള്ളയും അയാളും ഞാനും ബക്കറ്റിന് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ബക്കറ്റ് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ബക്കറ്റിനെ അക്കലും സംസാരിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇടുന്ന സംഖ്യണ്ട ബക്കറ്റ് അവർ പോയി എന്ന് പറയും അല്ലേ. അതിനും ഉണ്ടാട്ടമില്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് സലാമത്ത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 2 2 വലിയ ബക്കറ്റ് വരും. നിങ്ങളെല്ലാവരും ഒന്ന് നീച്ചു വന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന വലിയ സംഖ്യ ഈ വീൽ ചെയറിന് വേണ്ടിയിട്ട് ആണ്ട് വേണ്ട ഇവിടെ വെച്ചാൽ മതി. അത് വർക്കത്ത ഓൻ്റെ സൈഡിലോ അവിടെ ആ കുഴപ്പമില്ല, ഒന്നും പിടിച്ചു. അപ്പോൾ ഇതെന്തായാലും ഞങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും, എന്നാലും സ്വർഗത്തിന് വേണ്ടിയുള്ള വലിയൊരു അമലല്ലേ. എല്ലാവരും വന്നിട്ട് നന്ന ബാക്കിൽ നിന്ന് വരാൻ പ്രയാസമാണെങ്കിൽ മുമ്പിൽ വരുന്ന ആളെടുത്ത് കൊടുത്താച്ചാൽ മതി. നിങ്ങൾക്ക് പറ്റണ 100 300 300 500 500 1,000 ഇനി ഒന്നുമില്ലെങ്കിൽ 50 അതുമല്ല 10 ഉള്ളെങ്കിൽ അത് ഇട്ടോളി. നിങ്ങളെല്ലാം എന്താ എന്താ കാട്ടണ്, അല്ലെ വെറുതെ വന്നും കണ്ട ഇങ്ങനെ തോഫ് ചെയ്ത് പോകാൻ കരുത്, എത്ര കിട്ടിക്കണം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം പരമാവധി എല്ലാവരും സഹായിക്കണം ഇൻഷാല്ലാ. ഒന്ന് എല്ലാവരും നീക്കി നീക്കി നീക്കി. ആ ഞാൻ 4-10 സലാത്തല്ല. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉഷാറായിട്ട് വന്നിട്ട് അള്ളി നിങ്ങളും മാത്രം അറിയും. പിന്നെ ആ എല്ലാവരും വരി വരി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ല. അൽഹംദുലില്ലാ, തേനിൽ പൈസ എന്ന് വാങ്ങിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അള്ളാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ഇതുപോലെ അവരുടെ ദുനിയാവ് ഹലാലായ സ്വഭാവത്തിൽ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനായ റഹീമായ വഹാബായ തവ്വാബായ ഫത്താഹായ റഊഫായ റബ്ബുൽ ആലമീനേ ഖാലിഖായ റാസിഖായ അല്ലാഹ് പാവങ്ങളായ പാപികളായ ബലഹീനരായ നിന്റെ അടിയാറുകൾ പാതിരാവിന്റെ ഉള്ളറയിൽ ഇൽമിന്റെ സദസ്സാകുന്ന സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുപാട് പ്രതീക്ഷയിൽ താണുകയാണ് എന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഇവിടെ പറഞ്ഞത് കേട്ടത് പാരായണം ചെയ്തത് പാടിയത് പകർന്നത് നുകർന്നത് നൽകിയത് ഇതിന്റെ സവാബിനെ വീഴ്ചകൾ പുറത്തു പരിഹരിച്ചുകൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ ഹളറത്തിൽ എത്തിക്കണേ അല്ലാ നിന്റെ റൂഹിന്റെയും നിന്റെ കലീമിന്റെയും നിന്റെ ഖലീലിന്റെയും മറ്റ് അമ്പിയാക്കളും മുർസലീങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ പടച്ചവനേ നബിയുടെ അസ്ഹാബിൽ എത്തിക്കണേ അല്ലാ വിശിഷ്യ ബദരീങ്ങൾ ഉഹുദീങ്ങളിൽ എത്തിക്കണേ അല്ലാ അല്ലാഹുവേ റയീസു ശുഹദാ സയ്യിദ് ശുഹദായി ഹംസ റളിയല്ലാഹു തആല അൻഹുവിൽ എത്തിക്കണേ അല്ലാ ദഅവത്തിന് വേണ്ടി മലയാളക്കരയിൽ വന്ന് മലയാളക്കരയുടെ പല ഭാഗങ്ങളിലായി ബർസഖിയായ ലോകത്ത് കഴിയുന്ന കൊടുങ്ങല്ലൂരും കോഴിക്കോട് ജില്ലയിലും കണ്ണൂരും കാസർഗോഡും കഴിയുന്ന നിന്റെ ഹബീബിന്റെ സഹാബാക്കളിൽ എത്തിക്കണേ അല്ലാ പടച്ചവനേ ഈ ശരീഅത്തിലേക്ക് മലയാള മണ്ണിൽ നിന്ന് ആദ്യമായി മെമ്പർഷിപ്പ് എടുത്ത തൃശൂർ ജില്ലക്കാരനായ മലയാളിയായ സഹാബിയായ സലാലയിൽ കിടക്കുന്ന താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിൽ എത്തിക്കണേ അല്ലാ നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ എത്തിക്കണേ അല്ലാ മറ്റ് അയ്മത്ത് മുജ്തഹിദീങ്ങളിൽ എത്തിക്കണേ അല്ലാ നാല് അക്താബുകളിൽ എത്തിക്കണേ അല്ലാ മറ്റ് അക്താബ് അഗവാസിൽ എത്തിക്കണേ അല്ലാ അല്ലാഹുവേ അബ്ദുറഹ്മാനിൽ ഐദറൂസിൽ ദുഫിന ഫീ ഫന്നാനിൽ എത്തിക്കണേ അല്ലാ മഖദൂമമാരിൽ എത്തിക്കണേ അല്ലാ മമ്പുറന്തങ്ങളിൽ എത്തിക്കണേ അല്ലാ വരക്കലു പാപ്പയിൽ എത്തിക്കണേ അല്ലാ പാങ്ങില ഹദമുട്ടി മുസ്ലിയാർ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറവണ്ണ മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ ഖുത്തബി മുഹമ്മദ് മുസ്ലിയാർ അബ്ദുൽ ബാരി മുസ്ലിയാർ മഹാനായ റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് വലിയുള്ളാഹി ശംസുൽ ഉലമാ മഹാനായ കെ ഉസ്താദ് കെവി ഉസ്താദ് കെ ഉസ്താദ് കെവി ഉസ്താദ് നാട്ടിക ഉസ്താദ് കെട്ടി ഉസ്താദ് മഹാനായ സി എച്ച് ഉസ്താദ് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മഹാനായ ചെമ്പരക്കക്കാവേ തൊഴിയൂർ ഉസ്താദ് പാറന്നൂർ ഉസ്താദ് ചെറുശ്ശേരി ഉസ്താദ് കോഴിക്കോട്ടി ഉസ്താദ് തൊപ്രച്ച് മുഹമ്മദ് മുസ്ലിയാർ പടച്ചവനെ സമസ്തയുടെ നേതാക്കളും അതിൻ്റെ സൂത്രധാരകന്മാരും അതിൻ്റെ വക്താക്കളും നേതാക്കളും പ്രവർത്തകരും പ്രയോക്താക്കളുമായ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നവരിൽ പലരും കബറിൻ്റെ അടിയിലാണ് അവരിലേക്കൊക്കെയും എത്തിക്കണേ തമ്പുരാനെ ഈ പവിത്രമായ സദസ്സിന് നാമധേയം നൽകിയ ബഹുമാനപ്പെട്ട മരക്കാരാജയിലേക്ക് എത്തിക്കണേ അല്ലാ ഈ നാട്ടിൽ മറവിട്ടടക്കുന്ന മഹാന്മാർ മാതികളിൽ എത്തിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് ഞങ്ങളെ കൂടെ പഠിച്ചവരിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് പഠിച്ചവരിൽ നിന്ന് ഞങ്ങൾ പഠിച്ചവരിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരിൽ നിന്ന് സഹായിച്ചവരിൽ നിന്ന് സ്നേഹിച്ചവരിൽ നിന്ന് ഉറ്റവരിൽ നിന്ന് ഉടയവരിൽ നിന്ന് പലരും ബർസഖിയായ ലോകത്തെ ഏകാന്തതയുടെ മണ്ണറക്കകത്താണല്ലോ അല്ലാ അവരിൽ ആരെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിൽ അദാബ് സഹിക്കുന്നുവെങ്കിൽ അവരെ തൊട്ട് അദാബ് ഒഴിവാക്കി ഖബർ പ്രവിശാലമാക്കണേ അല്ലോ പ്രകാശിപ്പിക്കണേ അല്ലോ.